السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، شر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. مؤمنين ونرايا وريغاتي نداو ഏറ്റവും വലിയ ഗുണകാംക്ഷിയുമായ എസ് കെ എസ് എഫിന്റെ സംസ്ഥാന അധ്യക്ഷൻ, ഞങ്ങളുടെയൊക്കെ മാർഗദർശി, ബഹുമാനപ്പെട്ട തങ്ങൾ വാപ്പവർകളെ, ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, പ്രവർത്തകന്മാരെ, ബഹുമാനമുള്ള നേളം വെളുക്കുമ്പോൾ മുതലേ സുബഹി നിസ്കരിച്ച് ഈ പരിപാടിക്ക് വേണ്ടി പാഞ്ഞട്ടി കഷ്ടപ്പെട്ട ബഹുമാനപ്പെട്ട മുസ്ലിം സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് നന്ദി പറയാൻ വാക്കുകളില്ല. വാക്കുകൾക്ക് അധീനമാണ് നിങ്ങൾ ചെയ്ത ഈ മഹത്തായ കാര്യം. നിങ്ങളോട് പറയുന്നത് നിങ്ങളൊക്കെ ക്ഷമിക്കണം എന്നാണ്. എല്ലാവർക്കും ഈ പരിപാടിയിൽ ക്ഷമിച്ച് കഷ്ടപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും, നിങ്ങളെ കാണുമ്പോൾ സത്യത്തിൽ ഈ സ്റ്റേജിൽ മുഴുവനും നിങ്ങളെ കയറ്റിയിരുത്താൻ തോന്നുന്നതാണ്. അങ്ങനെയാണല്ലോ. അള്ളാഹുവിന് മന്ത്യനാളിലും വിശ്വാസമുള്ളവർ അതിഥിയെ ബഹുമാനിക്കണമെന്നാണ് ഹബീബായ നബി. കോഴിക്കോട്ടെ കാരണവർ ബഹുമാനപ്പെട്ട എം കെ സി അബുവാജി, അള്ളാഹു സുബ്ഹാനഹു വതാല ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, സലാമത്ത് കൊടുക്കട്ടെ. അള്ളാഹു നമ്മളോട് കൂടെ ദീർഘായുസോടുകൂടി പ്രവർത്തിക്കാൻ തോഫീക്ക് ചെയ്യട്ടെ. അവരുടെ രോഗം എണീറ്റടക്കാൻ വയ്യാഞ്ഞിട്ടും ഈ കാര്യത്തിന് വേണ്ടി ഓടി വന്ന അവരുടെ രോഗം അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. മുമ്മിനിങ്ങളെ ഞാൻ ഏട്ടി പറയുന്നില്ല, എല്ലാവർക്കും എല്ലാവരും സൗകര്യം പരമാവധിയൊക്കെ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് നമ്മളെ പരിപാടിയാണ്, ഇത് ദീനിന്റെ പരിപാടിയാണ്, ഇത് ദീനിന് വേണ്ടിയാണ്. മുസ്തഫ നബിയെ ഏൽപ്പിച്ചിട്ടാണ് ഇന്ന് രാവിലെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇതൊരു സത്യത്തിന് വേണ്ടിയുള്ള ഒരു സമരമായി തീരുകയും ഇതിലൂടെ ബിദ്അത്തെ പരാജയപ്പെടുകയും ചെയ്യണം. അല്ലാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. ഏതൊരു കൈകളും കാലുകളുമാണോ തൗഹീദിന് വേണ്ടി ആദ്യമായി ജീവാർപ്പണം നടത്തിയത്, അവരെ ഏൽപ്പിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അല്ലാഹു തആല അവരെ പിന്തലമുറക്കാരായി നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. മോമിനിയങ്ങളെ എല്ലാവരും ക്ഷമിക്കണം എന്നറിയിച്ചുകൊണ്ട്, എല്ലാവരും സഹിക്കുകയും വേണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് വളരെ ചിന്തിക്കണം. സത്യസരണി എന്നതാണ് ഇന്നത്തെ വിഷയം. അതിപ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം ഒരു മുഅ്മിനായ മനുഷ്യൻ സത്യസരണിക്ക് വേണ്ടിയാണ് 17 തവണ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. الله تعالى سيغيرك. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് സത്യസരണിയാണ്, അവിടെ കയറിയാലേ രക്ഷപ്പെട്ടു. അവിടെ കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇബ്ലീസിന്റെ പണി. ഫബിമാ ഖുവൈതാനി ലാഖൂദന്ന ലഹും സിറാതകൽ മുസ്തഖീം. അങ്ങനെയല്ലേ പറഞ്ഞത്? സിറാതുൽ മുസ്തഖീമിൽ കയറാതിരിക്കാൻ ഞാൻ മനുഷ്യനെ പരമാവധി തടയും എന്നാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. എങ്ങനെങ്കിലും നമ്മൾ സിറാതുൽ മുസ്തഖീമിന് അവൻ തടയും. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇന്നത്തെ വിഷയം ചെവിട്ട് കൂർപ്പിച്ചിട്ട് നിങ്ങൾ കേൾക്കണം. എല്ലായിടത്തും സിറാത്തുൽ മുസ്തഖീം തടയാൻ വേണ്ടി എല്ലായിടത്തും ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അമ്പുകൾ ഇന്ന് ഏറ്റവും കൂടുതലാണ്. അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ ഇന്ന് അവർക്ക് അനുകൂലമാണ്. അതുകൊണ്ട് ആത്മീയ ചൈതന്യം കൊണ്ട് തന്നെ നമ്മൾ ജയിക്കണം. അള്ളാഹു തആല നമ്മളെ വിജയിപ്പിക്കുവാണ്. അവരുടെ കയ്യിൽ വലിയ ആയുധങ്ങളുണ്ട്, അവരുടെ കയ്യിൽ വലിയ ആയുധമുണ്ട്. ഇന്നലെ കോഴിക്കോട്ട് ഒരു സംഘം ആളുകൾ പത്രസമ്മേളനം വിളിച്ചു കൂട്ടി പറഞ്ഞത് ചില അകർമ്മം നടത്താൻ പാടില്ല എന്നാണ്. ഖുർആനിൽ അങ്ങനെ ഒരു കാര്യം ഇല്ല. ഇന്നലെ
ചില ആക്രമം നടത്താൻ പാടില്ല. ഇന്നലെ അവരുടെ പേര് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നാണ്, അവരുടെ പേര് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നാണ്. മനുഷ്യനെ പൂർണ്ണമായിട്ടാണ് അല്ലാഹു തആല പടച്ചു വിടുന്നത്, അതിനുശേഷം മനുഷ്യന്റെ അവയവത്തിൽ നിന്ന് മുറിച്ചു കളയൽ തെറ്റാണ് എന്നാണ് അവരുടെ ന്യായം. ഇന്നലെ കേരളത്തിലെ മാതൃഭൂമിയും മനോരമയും അടക്കമുള്ള പത്രക്കാരെ വിളിച്ചുകൂട്ടി, ഇന്നലെ ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസും അടക്കമുള്ള പത്രക്കാരെ വിളിച്ചുകൂട്ടി, ഇന്നലെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ വക്താക്കൾ ഇന്നലെ പത്രസമ്മേളനം നടത്തിയത് ചേലാക്രമം നടത്തരുത്, അത് തെറ്റാണ് എന്ന്. അല്ലാഹുവേ പടച്ചവനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എനിക്ക് തോന്നിപ്പോക, ഹബീബായ നബി പറഞ്ഞു, ഞാൻ ഈ വാർത്ത അറിഞ്ഞപ്പോ എന്റെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയോട് പറഞ്ഞു, ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഹബീബായ നബി പറയുന്നുണ്ട്, ലാ തഖും സാ ഹത്താ യമുറ്റ റജുലു ബി ഖബരി റജുലി ويقول يا ليتني مكان هذا അന്ത്യനാൾ എന്ന് പറയുന്നത് ഖബറിന്റെ അടുകിലൂടെ നടന്നു പോകുമ്പോൾ കൊടി വരുന്ന കാലമാകുന്നു, ഈ ഖബറിൽ ഞാൻ കടന്നിരുന്നെങ്കിൽ എന്ന്. അവൻ പ്രാർത്ഥിക്കുന്നത് ലൈസ ബിദൈനിഹി വലാകിൻ ബിദീനിഹി. ഹബീബായ നബി പറയാൻ അവൻ കടം കൊണ്ട് കുടുങ്ങിയിട്ടല്ല ഞാൻ മരിച്ചിട്ടെ എന്ന് പറയുന്നത്, കടന്ന് അവനല്ല എന്റെ വിഷയം, വലാകിം ബിദീനിഹി വലാകിം ബിദീനിഹി, ദീൻ സംരക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഖബർ കാണുമ്പോ കൊടി വന്നു പോകും, പഠിച്ചവനെ ആ ഖബറിൽ കിടക്കുന്ന ആള് ഞാനായിരുന്നെങ്കിൽ പഠിച്ചവനെ എനിക്ക് അറിഞ്ഞു മനുഷ്യൻ കരഞ്ഞു പോകുമെന്ന് ഹബീബായ മുഹമ്മദ് നബി അല്ലാഹുമ്മ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മുമിനീങ്ങളെ വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം, ഇത് വളരെ ആപത്തിന്റെ ഒരു ഘട്ടം. ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, യൂഷിഖുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ അലാ ഖിലത്തു ഇലാ ഖസ്അതിഹാ. ഒരു സുപ്രയിൽ വെച്ച ഭക്ഷണത്തിലേക്ക് ആളുകൾ കൈനീട്ടിയ സുപ്രയിലെ ഭക്ഷണത്തെ തിന്നു തീർക്കുന്നത് പോലെ നിങ്ങളെ വലിച്ചു വാരി തിന്നു തീർക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് ഹബീബായ മുഹമ്മദ് നബി. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമ ഇദിൻ യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾ അന്ന് എണ്ണത്തിൽ കുറവായതുകൊണ്ടാകുമോ അങ്ങനെ സംഭവിക്കുക? അപ്പോൾ പറഞ്ഞില്ല, നിങ്ങൾ എണ്ണത്തിൽ കുറവായതുകൊണ്ടല്ല സംഭവിക്കുക, അല്ലെങ്കിൽ എണ്ണത്തിൽ കുറവായാലും ഒന്നും സംഭവിക്കുകയില്ല. എന്തുകൊണ്ട്? കമ്മിം ഫിഅതിൻ ഖലീല വലബത് ഫിഅതൻ കസീറത ബിഇദ്നില്ലാ വല്ലാഹു മഅസ്സാബിരീൻ. വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാണ്. ആരും മൊബൈല് ഒച്ചുണ്ടാക്കരുത്, അതിന്റെ ആ സൈലന്റ് ഓപ്ഷനിലെങ്കിലെങ്കിലും ഇട്ടിട്ട് സഹകരിക്കണം. ഒന്ന് വളരെ അത്യാവശ്യമുള്ള അതിന്റെ വളണ്ടിയർമാർ ചീഫ് അല്ലാതെ അത്യാവശ്യ മൊബൈൽ ഉപയോഗിക്കരുത്, ഇത് ഖുർആനാണ്, ഇതിന്ന് മുമിനീങ്ങളുടെ ലാഭം വാങ്ങിക്കൊണ്ടുപോകുന്ന ദിവസമാണ്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. മറ്റൊരു ജാടി നമുക്ക് ലക്ഷ്യമല്ല, അള്ളാഹിനെ കലാം പറയുകയും മുമിനീങ്ങളെ നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരികയും എന്നിട്ട് ദുആ ചെയ്തു പിരിയും, അല്ലാതെ എന്തൊരു ജാടയല്ല, അങ്ങനത്തെ ലക്ഷ്യം നമുക്കില്ല. ജാടകളെ തൊട്ടും കിബറിനെ തൊട്ടും പത്താൾ മുന്നിൽ കൂടിയിട്ടുണ്ടാകുന്ന കിബറിനെ തൊട്ടും അള്ളാഹു മരണം വരെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വിനയത്തോടെ മരിച്ചു പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ഈ ഭൂമിയിൽ ഏറ്റവും ചെറിയ ഞാനാണ് എന്ന ബോധം അള്ളാഹു നമുക്ക് എപ്പോഴും നൽകുമാറാകട്ടെ. മുമിനീങ്ങൾ ചിന്തിക്കണം, മുമിനീങ്ങൾ ചിന്തിക്കണം. وَإِذَا قُرِئَ الْقُرْآنُ فَاسْتَمِعُوا لَهُ وَأَنصِتُوا لَعَلَّكُمْ تُرْحَمُونَ. നിങ്ങൾ ഖുർആൻ കേട്ടാൽ മിണ്ടാതിരിക്കണം, ഖുർആൻ കേട്ടാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അപ്പോഴേ ലഅല്ലകും തുർഹമൂൻ, അപ്പോഴേ നിങ്ങൾക്ക് റബ്ബിന്റെ കരുണ ലഭിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ അങ്ങനെയാ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവരും വളരെ ആത്മാർത്ഥമായും മിണ്ടാതെയും വളരെ തൊട്ടടുത്ത ആൾ തന്റെ ശ്വാസം പോലും കേൾക്കാത്ത രൂപത്തിൽ ഈ സദസ്സിലിരിക്കണം. അള്ളാഹുമ്മക്ക് തൗഫീക് ചെയ്യുമാറാകട്ടെ. വളരെ ചിന്തിക്കുക. അപ്പൊ ഈ നോക്കൂ, ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എണ്ണം കുറവാവുക എന്നത് ഒരിക്കലും ഒരു അപകടകരമായ കാര്യമല്ല. എണ്ണം കുറവായി എന്നുള്ളതൊരു മോശമല്ല. എണ്ണം കുറവായി എന്നത് എന്തുകൊണ്ട്? ولبث بئتا كثيرة بإذن الله والله مع الصابرين. എണ്ണം കുറവായ സംഘം 313 ആളുകളാണ് ജാലൂത്തിനോട് യുദ്ധം ചെയ്യാൻ പോയത്. 313 അവരെ മിസ്ല അദദി അഹ്ലി ബദർ എന്ന് ഖാല റസൂലുള്ളാഹി
ഹബീബായ നബി പറഞ്ഞു താലൂത്തിന്റെ സംഘത്തെ കുറിച്ച് പറഞ്ഞപ്പോ മുസ്തഫായ നബി പറഞ്ഞു ജാലൂത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് 200,000 ആ ജാലൂത്തിനെതിരെ സംഘടിച്ചത് താലൂത്ത് റളിയല്ലാഹു അൻഹു മഹാനായ വലിയായിരുന്നു താലൂത്ത് റളിയല്ലാഹു അൻഹു താലൂത്ത് റളിയല്ലാഹു നബിയല്ല വലിയാണ് ആ കാലഘട്ടത്തിൽ ആരിഫും വലിയുമായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ പിന്നാലെ യുദ്ധത്തിന് പോയ ആളുകൾ ആ യുദ്ധത്തിന് പോയ ആളുകൾ 313 പോയവര് കുറെ ഉണ്ടായിരുന്നു യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് മടങ്ങിപ്പോന്നു അവർ പിന്നെ യുദ്ധക്കളത്തിലെത്തിയത് 313 ഈ 313 കൊണ്ട് അല്ലാഹു തആല ഫഹസമൂഹും ബിഇദ്നില്ലാ വഖതല ദാവൂദു ജാലൂത് واتاه الله الملك والحكمة وعلمه مما يشاء ഈ 313 കൊണ്ടാണ് 200,000 ഓടിച്ചു വിട്ടു എന്ന് വിശുദ്ധ ഖുർആൻ 200,000 ഓടി എത്ര എത്ര 313 അല്ല ഒരാൾ എന്തുകൊണ്ട് യുദ്ധം ചെയ്തത് ഒരാളായിരുന്നു 312 നോക്കിയിരുന്നു യുദ്ധം ചെയ്തത് ദാവൂദ് നബിയാണ് ഉറക്കട് പറയും അലൈഹിസ്സലാം യുദ്ധം ചെയ്തത് ദാവൂദ് നബിയാണ് സയ്യിദുന ദാവൂദ് അലൈഹിസ്സലാം യുദ്ധം ചെയ്തു 312 ആളുകളും കരയിൽ കണ്ടിരുന്നു ജാലൂത്തിനോട് യുദ്ധം ചെയ്തു എന്നിട്ട് ജാലൂത്തിനെ ഒറ്റയടിക്ക് കൊലപ്പെടുത്തി സയ്യിദുന ദാവൂദ് ഫഹസമുഹും ബിഇദ്നില്ലാ അപ്പൊ എണ്ണം കുറവായതുകൊണ്ട് ഒരിക്കലും പക്ഷെ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ ശക്തിയെ പറ്റി പറഞ്ഞിടത്തൊക്കെ ഒരു കാര്യം പറഞ്ഞു അള്ളാന്റെ ഇതിന് അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അള്ളാഹു അവരെ കൂടെ ഉണ്ടായിരുന്നു അവർ ഐക്യസംഘമായിരുന്നു കേവലം പേര് പറഞ്ഞ സംഘം ഐക്യസംഘമല്ല ഐക്യത്തിന് വേണ്ടിയും ദീനിന്റെ യശസ്സിന് വേണ്ടിയും ഈമാന്റെ കുംഭത്തോടുകൂടെ ജീവിച്ച മുന്നോട്ട് പോയവരായിരുന്നു ഇതിന് അവരവിടെ കൂടെ ഉണ്ടായിരുന്നു ഇതിനുണ്ടായാൽ ഒരു പ്രശ്നമല്ല ഇതിനുണ്ടാവണം അതുകൊണ്ടാണ് ഇതിനുള്ള അള്ളാന്റെ ഇതിന് കാരണം മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുമെന്ന് സയ്യിദുന ഈസ وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله മരിച്ചവരെ ഞാൻ ജീവിപ്പിച്ചാൽ അള്ളാന്റെ ഇതിനുണ്ടായാൽ എന്നോടുകൂടി ജീവിപ്പിക്കുന്നു പറഞ്ഞു സയ്യിദുന ഈസ ജീവിപ്പിച്ചു മയ്യത്തോടുണ്ട് ഒരാള് മയ്യത്ത് എങ്ങനെ ഉണ്ടോണ്ട് ഒരു പെണ്ണൊരു കിളവിന്റെ കരഞ്ഞു പോണ് മാലഹ എന്തേ ഉൾക്കെന്ന് വെച്ചു അപ്പോൾ പണ്ടു മറഞ്ഞു മരിച്ചത് അവരുടെ മകനാണ് ആകല്ലറി തള്ളക്ക് ഒരു മകൻ അവ മരിച്ചു അതിന്റെ മയ്യത്തിന് മേലെ കരഞ്ഞു കൂടാണ് അപ്പോൾ പറഞ്ഞു പറ്റില്ലല്ലോ ഇറക്കിന്നറു മയ്യത്തെ കട്ടിൽ ഇറക്കി എന്ന് പറഞ്ഞു ഇറക്കി പറഞ്ഞു സയ്യിദുന ഈസ അലൈഹിസ്സലാം പറഞ്ഞു കോം 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 മിന ശരീരി എണീക്കണേ ആരോട് പറഞ്ഞു മരിച്ച മനുഷ്യൻ എനിക്ക് അയാൾ തന്റെ കഫൻ എടുത്തു മാറ്റുകയും അയാൾ കട്ടിലിൽ എണീറ്റിരിക്കുകയും ചെയ്തു അയിന സിയാബു വസ്ത്രം പാഞ്ഞു കൊണ്ടുവരെ ഇയാൾക്ക് വസ്ത്രം വേണം എവിടുന്നോ ആളുകൾ പാഞ്ഞ് വസ്ത്രം കൊണ്ടുവന്നു ഫലബിസ സിയാബ പാഞ്ഞിട്ട് ആളുകൾ വസ്ത്രം കൊണ്ടുവന്നു അയാൾ വേഗം വസ്ത്രം എണി ഇട്ടു ഫഖാമ മിന ശരീരി എന്നിട്ട് കട്ടിൽ നിന്ന് എണീറ്റു കുടുംബത്തിലേക്ക് അയാൾ മടങ്ങി പോകാൻ ഒരുങ്ങി സന്തോഷായി എല്ലാവർക്കും ഉമ്മാക്കും മകനും ഒക്കെ സന്തോഷായി ആനന്ദം സന്തോഷായി മരിച്ചാള് ഉറങ്ങല്ല ഇങ്ങോട്ട് പറയും മനുഷ്യന്മാരെ മരിച്ചു പോകാൻ ഒരുങ്ങിയപ്പൊ നാട്ടുകാർ പറഞ്ഞു ആ അത് പറ്റൂല കാട്ടിലെത്തുക മനസ്സിലായില്ല ഇതുവരെ ഞങ്ങൾ നിന്നെ ഏറ്റിക്കൊണ്ടിട്ട് ഇപ്പൊ നിന്നെ കുച്ചനാണ് ഒരുക്കുമ്പോ ഇനി അയാത്താകെ അത് നടക്കണ കാര്യല്ല ഇനി കാട്ടിലെടുക്കുന്ന ഇതുവരെ നിന്നെ ഞങ്ങൾ ഇതുവരെ കട്ടിൽ നെന്നെയും ചുമന്നു ഇനി നെന്നെ പുരിയാപ്പളുണ്ടോ പോലെ കട്ടിൽ ചുമന്ന് വരാൻ പറ്റൂല ഏഹ്മലി ശരീർ കട്ടിലെടുക്കണോ കട്ടിലിങ്ങനെ ഏറ്റുകൊണ്ട് ആ ചിരിച്ചുകൊണ്ട് ഭാര്യന്റെ അടുത്തേക്ക് പോയി എവിടെ ഉണ്ട് ഖുർത്തുബിയിലുണ്ട് റാസിയിലുണ്ട് ഇബ്നു കസീറിലുണ്ട് എടുത്തോക്ക് എല്ലായിടത്തും അവിടെയും പറഞ്ഞു അള്ളാഹു നമ്മളെ ഉണ്ടായാലും ഒരു പ്രശ്നമില്ല
അതുകൊണ്ടാണ് പൂങ്കാറ്റുകൾ പോലെ ലോകത്തെ ലക്ഷക്കണക്കായ ജനങ്ങൾ ഈ മതം സ്വീകരിക്കാൻ മുഹമ്മദ് നബിയാണ് കാരണം. എന്റെ റസൂലാക്ക് കഴിഞ്ഞു യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇസ്നി 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 അല്ലാഹുവിന്റെ സമരത്തിന്റെ പാർട്ടിയാണ് മുഹമ്മദ് നബി. അല്ലാഹു നമ്മളെ കണ്ടോ ഒരു വഴി മുല്ലിയ ഒരാൾക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. 90 ആളുകളെയും കൊണ്ടാണ് സുലാഹുദ്ദീൻ മുഖദ്ദസ് പിടിച്ചടക്കിയത്. 90 ലാഖല്ല 90,000 അല്ല 90% 90 ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങളെ നായാട്ട് നടത്തുകയും ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങളെ കൊല ചെയ്യുകയും നായാട്ട് നടക്കുകയും 10,000 കണക്കായ മുസ്ലിമീങ്ങളെ കൊല ചെയ്യുകയും ചെയ്ത കബന്ധങ്ങൾ ചിതറിക്കിടക്കുന്ന കുതിരകളുടെ കാലുകൾ പോലും മുസൽമാൻ രക്തത്തിൽ കുതിർന്നു പോയ മുഖദ്ദസിന്റെ താഴ്വരയിലൂടെയാണ് മഹാനായ സലാഹുദ്ദീൻ കുതിരയോടിച്ചിരുന്നത് എന്ന് മഹാനായ നരവി സാഹിബ് തന്റെ രിജാലുൽ ഫിക്രിൽ പറയുന്നുണ്ട്. 90 ആളുകളെ കൊണ്ട് കുരിശുപടയാളികൾ കൊലപ്പെടുത്തിയ 10,000 കണക്കായ മനുഷ്യരുടെ കബന്ധങ്ങളുടെ മുന്നാകെയാണ് അതിലൂടെയാണ് സലാഹുദ്ദീൻ കടന്നു പോയത്. സലാഹുദ്ദീന്റെ കൂടെ ഉണ്ടായിരുന്നത് 90 തോറ്റില്ലേ തോറ്റില്ലേ പരാജയപ്പെടുത്തില്ലേ. കുരിശ് പടയാളികൾ അന്ന് ശപനം ചെയ്തു ഇനി ഇസ്ലാമിനോട് സാംസ്കാരിക അധിനിവേശത്തിന് ശേഷമല്ലാതെ ആയുധ അധിനിവേശമില്ല. അടുപ്പവര് ചെയ്തു അവർ ആദ്യമായി സാംസ്കാരിക അധിനിവേശം നടത്തി നമ്മളെ ഷണ്ടന്മാരാക്കി നമ്മളെ മുസ്ലിമീങ്ങൾ അല്ലാതെ ആക്കിയിട്ട് അവർ നമ്മളിലേക്ക് ഇപ്പോൾ കയറി നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതുണ്ടായത് സാംസ്കാരിക തകർക്കാതെ ഖുർആന്റെ കഴിവ് തകർക്കാതെ ഹദീസവരെ കൽബിൽ നിന്ന് എടുത്തു കളയാതെ ആസാറുൽ ഖുദമായി പഴയ കാലത്തെ മുഅ്മിനീങ്ങളോടുള്ള അഭിവാഞ്ഞയും സ്നേഹവും അവരെ കൽബിൽ നിന്ന് എടുത്തു കളയാതെ അവരെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന് കുരിശ് യോദ്ധാക്കൾ മനസ്സിലാക്കി. അത് നമ്മളെ കൽബിന് അവരെടുത്തു കളഞ്ഞു അവരെടുത്തു കളഞ്ഞു. അവർ ഇസ്ലാമിന്റെ രാജ്യങ്ങളിൽ വരെ മുട്ടാളന്മാരായിട്ട് പ്രവർത്തനം നടത്തി പാശ്ചാത്യരുടെ കഴിവോടുകൂടി ആസാറുൽ ഖുദമാ മുഴുവനും തട്ടിത്തകർത്തു. പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ പരിസരത്തുള്ള ജന്നത്തുൽ ബഖിയയിലെ 100 കണക്കായ കുബ്ബകളുള്ള കബറുകൾ പാശ്ചാത്യര സഹായത്തോടുകൂടെ തട്ടിത്തകർത്തു. നാശിപ്പിച്ചു കെടുതി അനുഭവിക്കാൻ അസാറുൽ ഖുദമാ ഇബ്നു തൈമിയ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വാലിഹീങ്ങളുടെ ഖബറിനെ സൂക്ഷിക്കണം അവിടെ എപ്പോഴും മുജാബറത്തുൽ മലായിക ഫതാവയിലുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ നിന്റെ അടുത്ത് വാ നിന്റെ അടുത്തുണ്ട് ഫതാവ ഇബ്നു തൈമിയയുടെ ഫതാവയിലുണ്ട്. ഇബ്നു തൈമിയ പറയുന്നുണ്ട് ഷൈഖുൽ ഇസ്ലാം എന്ന് ഇവിടെ ചില ആളുകൾ രായ് കിരാമാനെ വിളിച്ചു പറയുന്ന ഇബ്നു തൈമിയ പറയുന്നുണ്ട് മഹാന്മാരെ മക്ബറ ശ്രദ്ധിക്കണം അവിടെ മുജാബറത്തുൽ മലായിക മൽക്കുണ്ടോ ആ മക്ബറകൾ തട്ടിത്തകർത്തു. ജന്നത്തുൽ ബഖിയയിലെ മക്ബറ തട്ടിത്തകർത്തു. 100 കണക്കായ മഹാന്മാരായ ഫാത്തിമ ബീവിയുടെ മക്ബറ തട്ടിത്തകർത്തു. ആയിഷ ബീവിയുടെ മക്ബറ തട്ടിത്തകർത്തു. മഹാനായ അബൂ സയ്യിദിന്റെ മക്ബറ തട്ടിത്തകർത്തു. മഹാനായ അബൂ മൂസ റളിയല്ലാഹു അൻഹുവിന്റെ അബൂ സയ്യിദിന്റെ മക്ബറ തട്ടിത്തകർത്തു. മാലിക് ബിൻ അനസിന്റെ മക്ബറ തട്ടിത്തകർത്തു. 100 കണക്കായ സ്വാലിഹീങ്ങളുടെ മക്ബറ പാശ്ചാത്യ സമ്മതത്തോടുകൂടെ തട്ടിത്തകർത്തു. ോട് മുൻഗാമികളോടുള്ള ബദ്ധത്തെ എടുത്തു കളഞ്ഞു. അതോടുകൂടെ സാംസ്കാരികമായ എല്ലാ ബന്ധങ്ങളും വിട്ടുപോയി. ഈമാനിന്റെ ബന്ധം ഈമാൻ തലന്റെ ഉള്ളിലുണ്ടെങ്കിൽ ചിന്തിച്ചോ ഈമാനിന്റെ ബന്ധമെന്ന് പറയുന്നത് മുൻഗാമികളോടുള്ള ബന്ധം അതാണത്. എനിക്ക് ഇതായത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. ഇതായത് കൊണ്ടാണ് പറയുന്നത്. ഇത് പറയാനാണ് 11 ദിവസം ഞങ്ങളോട് വരാൻ പറഞ്ഞത്. അടുത്ത കൊല്ലം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നാൻ പറ്റും. ഇത് പറയാൻ ഞങ്ങളോട് വരാൻ പറഞ്ഞത് ഇത് പറയാനാണ്. അല്ലാതെ വേറെ ഉദുവിന്റെ മസല പറയാനല്ല ഞങ്ങളെ വിളിച്ചിട്ടുള്ളത്. ഇത് പറയാനാണ്. തോന്നിയതുപോലെ മുട്ടാളന്മാരായി ജീവിക്കുക, തോന്നിയവർ തോന്നിയ അഭിപ്രായങ്ങൾ ഉണ്ടാക്കുക,
എന്നിട്ട് അവര് പത്രസമ്മേളനം നടത്ത, എന്റെ പിന്നാലെ കയറിക്കൂടാ, മുതിയമാരി കൊണ്ടും അണ്ടല്ല എന്ന് പറയാ, ഇത് നിന്റെ നരകത്തിലേക്കുള്ള യാത്രയാണ്. എന്തുകൊണ്ട് വല്ലദീന ജാവൂമിം ബഅദിഹിം യഖൂലൂൻ റബ്ബന ഗ്ഫിർ ലനൽ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിലീമാൻ വലാ തജ്അൽ غلا للذين آمنوا ربنا إنك رؤوف رحيم ഏതെങ്കിലും വിചാരത്തിന്റെ അയലുകാർ ഭൂമിയിൽ എവിടെയെങ്കിലും ഈ കാസറ്റ് കേൾക്കാൻ കഴിയുമെങ്കിൽ മനസ്സിലെത്തി നീ ആലോചിച്ചോ, നിന്റെ കൽബിന്റെ ഉള്ളിലേക്ക് ഞാനത് പറയുന്നത്, അല്ലാഹു തആല ദീനനുസരിച്ച് ജീവിക്കാൻ തൗഫീക് ചെയ്യട്ടെ. തമാശയാ തമാശയാ ഖുർആൻ സൂറത്തുൽ ഹശറിന്റെ 10-ാമത്തെ വചനം എന്താ റബ്ബ് പറഞ്ഞത്? വല്ലദീന ജാഊ മിം ബഅദിഹിം, പിന്നീട് വരുന്നവർ മുഴുവനും എന്നോട് ബന്ധപ്പെട്ട പാത്രം പോരാ, മുൻഗാമികളോട് ബന്ധപ്പെടാതെ എന്നോട് ബന്ധപ്പെടാൻ കഴിയുകയില്ല. റബ്ബനോ യഖൂലൂൻ, പിൻഗാമികൾക്ക് നിർബന്ധമാണ്. യഖൂലൂന റബ്ബനോ ഫിർലന വലിഖ്വാനിന അല്ലദീന സബഖൂന ബിലീമാൻ. കണ്ടില്ലേ ഇബ്നു നബാത്തത്തിൽ മിസ്രി, ഇബ്നു നബാത്തിൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന്റെ നബാത്തി ഖുതുബയുടെ അവസാനത്തെ വചനം റബ്ബന ഉഫിർ ലന സബഖൂന ബിലീമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ല ലില്ലദീന ആമനു റബ്ബന ഇന്നക റഊഫുർ റഹീം. ആരാ ഇബ്നു നബാത്തിൽ മിസ്രി റളിയല്ലാഹു അൻ, ആരാണ് ആ മനുഷ്യൻ? ആ മനുഷ്യൻ ലോക പ്രശസ്തനായ മഹാനാവുന്നു. ഹബീബായ നബി സ്വപ്നത്തിൽ വന്നിട്ട് യാ സയ്യിദൽ ഖുതബ, പ്രസംഗകരുടെ നേതാവേൻ, സ്വപ്നത്തിൽ വന്നിട്ട് റസൂലുള്ള വിളിച്ചു എന്ന് ഇബ്നു കഥീർ പോലും തന്റെ അൽബിദായയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എടുത്തു നോക്ക് ഇബ്നു കഥീറിന്റെ, ഹാഫിദ് ഇബ്നു കഥീറിന്റെ അൽബിദായ എടുത്തു നോക്ക്, അൽബിദായയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ ഇബ്നു നബാത്തിൽ മിസ്രി. ഉറക്കേട് പറയേ, ഉറക്കേട്, എല്ലാരും റളിയല്ലാഹു അൻഹു മക്കയാണ് പറയുന്നത്. മഹാനായ ഇബ്നു നബാത്തിൽ മിസ്രി നബാത്തി ഖുതുബ വെള്ളിയാഴ്ച പോകുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെയും സൗകര്യമുണ്ട്, അത് മൂമിനിങ്ങളുടെ അസറാണ്. വല്ലാത്ത ഖുതുബയാണ്, അത് അടിസ്ഥാനമുള്ള ഖുതുബയാണ്, ഇവിടുന്ന് പോകരുത്. വല്ലാത്ത ഖുതുബയാണ് ഇബ്നു നബാത്തിൽ മിസ്രി റളിയല്ലാഹു അൻ ഹബീബായ നബിയെ സ്വപ്നത്തിൽ കണ്ടു. ഹബീബായ നബിയെ സ്വപ്നത്തിൽ കണ്ടാൽ ഹബീബ് തന്നെ സ്വഹീഹുൽ ബുഖാരി മനറാനി ഫിൽ മനാമി ഫഖദ് റാനി ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി സ്വഹീഹുൽ ബുഖാരി. ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ കണ്ടിരിക്കുന്നു സ്വഹീഹുൽ ബുഖാരി. ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ കണ്ടത് എന്നെ തന്നെയാണ് മുഹമ്മദ് നബി. സ്വപ്നത്തിൽ ഹബീബായ നബി വന്നു എന്നിട്ട് പറഞ്ഞു, യാ സയ്യിദൽ ഖുതബ ഇഫ്തഹ്ഫാക്, ഏ പ്രസംഗകരുടെ നേതാവേ വായ തുറന്നുണ്ടാന്ന് പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ പ്രസംഗകനായിരുന്നു ഇബ്നു നബാത്തിൽ മിസ്രി റളിയല്ലാഹു അൻ, അദ്ദേഹത്തോട് പറഞ്ഞു, വായ തുറന്നുകൊണ്ടാന്ന് പറഞ്ഞു. ഫതഹഫാഹു ഫിൽ മനാം, സ്വപ്നത്തിൽ അദ്ദേഹത്തിന്റെ വായ അദ്ദേഹം തുറന്നു കൊടുത്തു. അപ്പോഴേക്കിന് ഫബസഖൈല ഫമിഹി ഹബീബായ നബി അദ്ദേഹത്തിന്റെ വായയിലേക്ക് തുപ്പി. റളിയല്ലാഹു ജീവിക്കുന്ന എത്രയോ ആളുകളെ വായിലേക്ക് റസൂലുള്ള തുപ്പിയത് അബൂദാവൂദ് തുർമിയിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അങ്ങനെ ഉണ്ടോ പഠിക്ക്, ഇല്ല എന്ന് പറയല്ലേ, പഠിക്കേ അബൂദാവൂദിലുണ്ട്, തുർമദിയിലുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൗനാപ്യായ്മനെ തരട്ടെ, ഷെയ്ത്താൻ കൂടി ആരെങ്കിലും റസൂലിന്റെ അടുത്ത് ഉണ്ടെന്നാൽ വയതുറക്ക് തുപ്പിയിട്ട് പറയും, ഓടെ പുറത്ത് ഷെയ്ത്താനെ എന്ന് പറയുമായിരുന്നു എന്നാണ് ഹദീസ്. വയതുറക്ക് എന്ന് പറയും, എന്നിട്ട് നേരെ വായിലേക്കാണ് തുപ്പും എന്നിട്ട് പറയും, ഉഹ്റുജാദു വല്ല ഓടെ ഷെയ്ത്താനെ പുറത്ത് എന്ന് പറയുമായിരുന്നു ഹബീബായ നബി. നിങ്ങൾ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, മഹാനായ ഇബ്നു നബാത്തിൽ മിസ്രി വർക്കേട് പറയ റളിയല്ലാഹു അൻഹു വായ തുറപ്പിച്ചു എന്നിട്ട് തുപ്പിക്കൊടുത്തു. ഇന്റെ വകയല്ല ഇത്, സമസ്ത ഇറക്കിയ ഏതോ തീരുമാനം, വെറുതെ പറയാന്ന് വിചാരിക്കണ്ട, ഇത് സമസ്തന്റെ തീരുമാനാന്ന് പറഞ്ഞ് തള്ളണ്ട. സമസ്ത ഇത് പറഞ്ഞത് ആരിഫീങ്ങൾ എഴുതി വെച്ചത് കൊണ്ട് മാത്രമാണ്. സമസ്ത ആരിഫീങ്ങൾ പ്രസ്ഥാനമാണ്, നിനക്ക് തോന്നിയത് പോലെ കോഴിക്കോട്ട് ആളുകളെ വിളിച്ചുകൊണ്ട് തോന്നിയത് പറയുന്ന പ്രസ്ഥാനമല്ല. ബഹുമാനപ്പെട്ട സമസ്ത ഇളങ്ങി തുലമ, അല്ലാഹു എന്നെ നിർത്തുമാറാകട്ടെ. ഇത് പറയാനാ ഞാൻ നിന്നെ വിളിച്ചത്, നിനക്ക് വേണമെങ്കിൽ അടുത്തൊല്ലം വന്നാൽ മതി. ഇത് പറയാൻ ഞാൻ വിളിച്ചത്, ഇത് പറയാല എന്റെ ലക്ഷ്യം, അത് പറഞ്ഞിട്ട് മരിക്കലാണ് എന്റെ പൂതി. അല്ലാഹുക്കും തൗഫീഖ് ചെയ്യട്ടെ. ബാലവി മുല്ലക്കുഴത്തങ്ങളെ കുട്ടികളെ കൂട്ടത്തിൽ പെട്ടിട്ട് മരിച്ചു പോകാൻ തൗഫീഖ് ചെയ്യട്ടെ.
ലവ് തൗഫീഖ് ചെയ്യട്ടെ, ലവ് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ തമാശ പറയല്ല, ഞാൻ തമാശ പറയല്ല. ആ ഭാഗത്തേക്ക് ഞാൻ ലാസ്റ്റ് വരാം. ചിന്തിക്ക, ബഹുമാനപ്പെട്ടവർ ഉറക്കിൽ ഉണർന്നു നോക്കുമ്പോ വായിൽ നിന്ന് കസ്തൂരി പ്രവഹിക്കാൻ തുടങ്ങി. അടിച്ചു വീഴ്ച തന്നെ കസ്തൂരി ഇങ്ങനെ അടിച്ചു വീഴ്ച. പിന്നെ അദ്ദേഹം 18 ദിവസമാണ് ജീവിച്ചത്. വലം യതാം വലം യശ്റബ് തിൽക്കല്ലയാം, ആ 18 ദിവസം ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല. വകാന ആഖിറു ത്വആമിഹി രീഖ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം. അദ്ദേഹത്തിന്റെ അവസാനത്തെ ഭക്ഷണം ഹബീബായ നബി സ്വപ്നത്തിൽ വന്ന് തുപ്പിക്കൊടുത്തതായിരുന്നു എന്ന് ഞങ്ങൾ വെറുതെ പറയല്ല, എടുത്തു നോക്ക് മനുഷ്യ. അൽബിദായ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹാഫിദ് ഇബ്നു കസീർ. 18-ാമത്തെ ദിവസം 18 ദിവസം കസ്തൂരി ഇങ്ങനെ പ്രവഹിച്ചു. കസ്തൂരി ഇങ്ങനെ ഒഴുകുക തന്നെ, കസ്തൂരിയുടെ സുഗന്ധം ഒഴുകുക തന്നെ, 18-ാം നാൾ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഈ ദിവസങ്ങളിൽ ഭക്ഷണം കഴിച്ചതേ ഇല്ല. അപ്പൊ ആ മനുഷ്യന്റെ വാക്ക് ദീനിൽ വളരെ വിലപ്പെട്ട വാക്കാണ്, മുഅ്മിനീങ്ങൾക്ക് വിലപ്പെട്ട വാക്കാണ്. മുഅ്മിൻ അല്ലാത്തവരെ പറ്റി പറഞ്ഞ കാര്യമല്ല. അല്ലാഹുമ്മ തൗഫീഖ് ചെയ്യട്ടെ. ആ ഖുതുബന്റെ അവസാനം എന്താ? ഏതാ നബാത്തി ഖുതുബന്റെ അവസാന വാക്ക്? റബ്ബന ഉഫിർ ലന വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു റബ്ബന ഇന്നക റഊഫുർ റഹീം. ഹബീബായ നബി പറഞ്ഞു, അബൂ ദാവൂദ് എവിടെയാ പ്രശ്നം ഉണ്ടായതെന്ന് ചിന്തിക്കേണ്ടതാണ്. എവിടെയാ പ്രശ്നം ഉണ്ടായത് ചിന്തിക്കണം. എവിടെയാ പ്രശ്നം ഉണ്ടായത്? സ്വഹാബികളിൽ നിന്ന് തെറ്റിപ്പോയി, മുൻഗാമികളിൽ നിന്ന് തെറ്റിപ്പോയി, അമ്പിയാക്കളിൽ നിന്നും തെറ്റിപ്പോയി. ആരെ തീരുമാനിക്കുക ആരെ പറ്റിയത്? നിനക്ക് തോന്നിയത് വിളിച്ച് പറയലല്ല ഖുർആനും ഹദീസും എന്ന് പറയുന്നത്. ഖുർആൻ ഓതിയിട്ടാണ് ഇന്നലെ ഒരു കൂട്ടർ പറഞ്ഞത് ചില കർമ്മം നടത്താൻ പാടില്ല. കേരളത്തിൽ തന്നെ ഒരാൾ പറയുന്നുണ്ട് അർത്ഥറിയാതെ ഖുർആൻ ഓതിയാൽ കാഫിറാവും. കേരളത്തിൽ പറയുന്നുണ്ട്, അള്ളാഹു കാത്തുരക്ഷ, ഇവിടെ പറയുന്നുണ്ട് ഖുർആൻ ഓതിയാ കാഫിറാവും, അർത്ഥറിഞ്ഞാലേ പറ്റുള്ളൂ, അർത്ഥറിഞ്ഞിട്ട് അറിയാതെ കാഫിറാവും എന്ന് കേരളത്തിൽ പറയുന്ന ഒരുത്തനുണ്ട്. അവനും തെളിവ് ഖുർആൻ തന്നെ. അള്ളാഹുമ്മ കാത്തിരക്ഷിക്കട്ടെ, ഉറക്കെ പറയാം, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഇത് ഇവിടുത്തെ മുസ്ലിം ഉമ്മത്തിന്റെ സുശക്തമായ നരയാണ് ഈ നര. ഈ നരയിൽ നിന്ന് അകന്നു പോകുന്ന ആൾ ഓരോ ശിബുറും നരകത്തിലേക്ക് അടുക്കുക തന്നെയാണ്. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അവൻ ഹഖിന്റെ തൊലിയിൽ അകന്നു പോവാൻ അള്ളാഹുവിന്റെ മഹബൂബ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം. ഞാൻ സ്വർഗം പതിച്ചു കൊടുക്കുന്ന ആളായതുകൊണ്ട് പറയല്ല, പക്ഷേ ഈ രീതി ഒരാൾ അകന്നു പോയാൽ അവന്റെ നാശമാണ്. പിന്നെ മഹബൂബ് മൂഫറാനും കൊടുക്കേണ്ടത് റബ്ബാൻ. നിയമൽ പറയേണ്ടവരാണ് ഞങ്ങളെ പോലത്തെ പണ്ഡിത വിദ്യാർത്ഥികളെ ഉത്തരവാദിത്വം. ഈ ഉസ്താദ്മാരൊക്കെ സമ്മതത്തോടുകൂടെ അത് പറയേണ്ട ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്ക്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ നബി പറഞ്ഞു, ലയഅതിയന്ന അലാ ഉമ്മത്തി കമാ അതാലാ ബനീ ഇസ്രായീൽ, ബനൂ ഇസ്രായേലികൾക്ക് വന്നതുപോലെ എന്റെ സമുദായത്തിന് വരുന്നതാണ്. ചെരുപ്പിന് ചെരുപ്പായി, ചാണിനു ചാണായി, മുഴത്തിന് മുഴമായി എന്റെ സമുദായം ഇസ്രായേലികളെ പോലെയാകുമെന്ന് ഹബീബായ നബി. പരസ്യമായി ഉമ്മാനെ വ്യഭിചരിക്കാൻ ചെന്നവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു എങ്കിൽ എന്റെ സമുദായത്തിലും അങ്ങനെയുള്ള ആളുകൾ ജനിക്കുമെന്ന് ഹബീബായ നബി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് പറഞ്ഞു, എന്നാൽ പാർട്ടിയെന്നല്ല, നിന്റെ ലീഗും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അല്ല ഈ പറയുന്നത്. അങ്ങനെ വിചാരിക്കണ്ട, മുസ്ലിം 73 പാർട്ടിയാവുന്ന അല്ലാന്ന് റസൂൽ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ തോന്നിയത് പറയണ്ട, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഹബീബായ നബി പറഞ്ഞത്, ഇബ്രാഹിമിന്റെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്നല്ല എന്റെ അർത്ഥം, ഇബ്രാഹിമിന്റെ മതം എന്നാണ്. അലൈഹിസ്സലാം അൽ മില്ലത്തു അദ്ദീനു എന്ന് ഖാല റസൂലുള്ളാഹി
വളരെ ചിന്തിക്കണം. അല്ലാഹു നാഫി ആയിൽമിനെ തരട്ടെ, അല്ലാഹു നാഫി ആയിൽമിനെ തരട്ടെ. വളരെ ചിന്തിക്കണം പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അല്ലാഹു നാഫി ആയിൽമിനെ തരുമാറാകട്ടെ. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. അടിസ്ഥാനപരമായ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയുന്നത്. സത്തഫ്താരിഖു ഹബീബായ നബി പറഞ്ഞു, മുസ്തഫ നബി പറഞ്ഞു, സത്തഫ്താരിഖു ഉമ്മത്തി അലാ സലാസിൻ വസബഈന മില്ല കുല്ലുഹും ഫിന്നാർ. അതുകൊണ്ട് കേവല പാർട്ടികളാണെങ്കിൽ പിന്നെ, കേവലം പാർട്ടികളാണെങ്കിൽ പിന്നെ അവിടെ നരകത്തിന്റെ വിഷയം ഇല്ല. കാരണം മഹാന്മാരായ സ്വഹാബികളൊക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ധാരാളം ഉണ്ടായിരുന്നു. അതെ, നരകത്തിൽ പോകുന്ന സംഗതി ഇതങ്ങനെയല്ല. ഇത് സത്തഫ്താരിഖുമ്മതി അലാ സലാസിൻ വസബഈന മില്ല കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലതൻ വാഹിദാ. ഒരു മില്ലത്തല്ലാത്തത് മുഴുവനും നാശത്തിലേക്ക് പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അൽ മില്ലത്തു അദ്ദീനു എന്നാണ് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഹദീസ് അല്ല, അൽ മില്ലത്തു അദ്ദീനു എന്നാണ് അത്. തുസീറാണ് അള്ളാഹു ഹക്ക് നമ്മളെ നാവിലൂടെ അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു സത്യം ബോധ്യപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തുമാറാകട്ടെ. അപ്പൊ ചിന്തിക്കണം, ഏതാണ് ഈ വിഭാഗം എന്ന് മുസ്തഫ നബിയോട് ചോദിച്ചപ്പോ മുസ്തഫ നബി മറുപടി പറഞ്ഞത്, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബികളും എങ്ങനെ നിലകൊണ്ടോ അങ്ങനെ വിശ്വസിച്ചു പ്രവർത്തിച്ചു എന്ന്. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ഞാനും എന്റെ സ്വഹാബികളും എന്നാണ് ഞാൻ വിശദീകരിക്കണില്ല, അത് വലിയ വിഷയമാണ്, ഞാൻ വിശദീകരിക്കണില്ല. ഏതാ ഞാനും എന്റെ സ്വഹാബികളും അമ്പിയാക്കന്മാരെ ശൈലിയായിരുന്നു ഹബീബായ നബിയുടെ ശൈലി. എല്ലാം അങ്ങനെയാ. അടിസ്ഥാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല. ശറഅലകും മിനദ്ദീനി മാ വസ്വാ ബിഹി നൂഹ وَالَّذِي أَوْحَيْنَا إِلَيْكَ وَمَا وَصَّيْنَا بِهِ إِبْرَاهِيمَ وَمُوسَى وَعِيسَى. അംബിയാക്കന്മാരെ അതേ ശൈലിയാണ് ഹബീബായ നബി. മനസ്സിലാവണില്ലേ പറഞ്ഞ? അംബിയാക്കന്മാരെ ശൈലി, അംബിയാക്കന്മാരെ ശൈലി എന്താ? അംബിയാക്കന്മാരെ ശൈലി ആസാറുൽ ഖുദമാകൊണ്ട് തർക്കം പരിഹരിക്കുക, പഴയ കാലത്തെ മനുഷ്യന്മാരെ അസർ കൊണ്ട് ജീവിക്കുക, അതുകൊണ്ട് പ്രശ്നങ്ങളെ പരിഹരിക്കുക, അതുകൊണ്ട് ബറക്കത്തെടുക്കുക എന്നത് അമ്പിയാക്കന്മാരെ രീതിയാണ്. എന്റെ കോഴിക്കോട്ട് ഓഫീസിൽ തീരുമാനിച്ചതല്ല ദീദി, അമ്പിയാക്കന്മാരെ രീതിയാണ്. ഞാൻ പറയാ, എന്റെ അഭിപ്രായം പറയല്ല, അമ്പിയാക്കന്മാരെ രീതിയാണ് ഹബീബിന്റെ രീതി, ഹബീബിന്റെ രീതിയാണ് സ്വഹാബത്തിന്റെ രീതി. എന്റെ അമ്പിയാക്കന്മാരെ രീതി, എന്റെ അമ്പിയാക്കന്മാരെ രീതി. قال لهم نبيهم ان ايه ملكي ان ياتيكم التابوت فيه سكينه من ربكم وبقيه مما ترك ال موسى وال هارون. നീന്ന് ചിന്തിക്ക്, നിനക്ക് പഴിച്ചോനെ നീ ചിന്തിക്ക്, നിനക്ക് തോന്നിയതുപോലെ മാനവക്കുകയല്ല, തോന്നിയതുപോലെ മാനവക്ക ഏറെ ചേകനൂരിനും കഴിയും. അതിന് പുതിയ ഒരു കോളേജിന്റെ ആവശ്യമില്ല. ചേകനൂര് നന്മ പഠിച്ചാളാ, പക്ഷെ തിന്മ അയാൾ ഒറ്റക്ക് പഠിച്ചതാ. അങ്ങനെയാ, തിന്മ പഠിപ്പിക്കാൻ വേണ്ടി കോളേജില്ല, അതിപ്പോ പിന്നെ കുറെ ആളുകൾ കോളേജ് ഉണ്ടാക്കി പോയതാ. അസിൽ കോളേജ് ഒക്കെ നന്മ പഠിച്ചിട്ട് പിന്നെ തിന്മയായി പോയവർ പിന്നെ കോളേജ് ഉണ്ടാക്കിയതാ. അങ്ങനെയാ, അങ്ങനെയാ. വളരെ ചിന്തിക്കണം, എന്താണ് അമ്പിയാക്കന്മാരെ രീതി? ഷംബീൽ നബിയുടെ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജാലൂത്തിനോടുള്ള പ്രശ്നമുണ്ടായി. 200,000 വരുന്ന പടയാളികൾ ഫലസ്തീനും ജോർദാനും അറ്റാക്ക് ചെയ്തു, മുസ്ലിമീങ്ങളെ തകർക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതിനെ എതിരിടാൻ അക്കാലത്തെ നബിയായിരുന്നു മഹാനായ ഷംബീൽ. ഓർക്കട് പറയാ, എന്താ നിങ്ങൾ നോക്കിയിരിക്കുന്നത്? മഹാനായ ഷംബീൽ ഒക്കെ എടുത്തു നോക്ക്, റഹ്മത്തുള്ള വെറുതെ പറയില്ല, പറയൂല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ കലാമിന്റെ സദസ്സാണ്. അല്ലാഹു തആല തൗഫീക് ചെയ്യട്ടെ. അപ്പോൾ പറഞ്ഞു, യുദ്ധത്തിന് പോകണം, യുദ്ധത്തിന് പോകണമെന്ന് ഷംബീൽ നബി പറഞ്ഞു. സിദ്ധത്തിന് പോകണമെങ്കിൽ സൈന്യാധിപൻ വേണം. അപ്പോൾ പറഞ്ഞു, ആട്ടിടയനായ മലമടക്കിലാടിനെ മേക്കുന്ന ആട്ടിടയനായ ഒരു സ്വാലിഹുണ്ട്, മഹാനായ ത്വാലൂത്. ആളുകൾ വരും, നിങ്ങൾ ഇഞ്ചെടുത്ത് നോക്കിയാൽ മതി, ഇത് കാര്യമായ വിഷയം. അന്ന് തെറ്റിയിട്ട് പിന്നെ നാളെ അതാകാൻ പറ്റുമോ, നാളെ ഇതാകാൻ പറ്റുമോ, ഒന്നും ഇവിടെ ചോദിക്കണ്ട. പറയാണ്, ഓരോരുത്തർക്കും അതാകണോ ഇതാകണോന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് ഇപ്പം പറഞ്ഞുതരാം, നിങ്ങൾക്കൊക്കെ ബുദ്ധിയുണ്ട്, ബാക്കി നിങ്ങൾ പോയി ചിന്തിച്ചോളൂ. അല്ലാഹു നല്ലതിനെ തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ. അങ്ങനെയാ, അല്ലാതെ ഇങ്ങനെ നോണ കെട്ടിക്കൂട്ടി ഉണ്ടാക്കി പറയാൻ മെനക്കെട്ടാൽ അത് തീരൂല.
അതിന് പാർട്ടിക്ക് തീരൂല, പാർട്ടി ഇവിടെ കുറച്ചൊക്കെ വരാം, ഇനിയും പോകുന്നുണ്ട്. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ നീ നിന്റെ ഈമാനം സൂക്ഷിക്ക. ഇന്ന് മനുഷ്യൻ സ്വർഗത്തിലേക്ക് അടുക്കുന്നതിനേക്കാൾ നരകത്തിലേക്ക് പോയുകയാണ്. അന്നത്തെ കാലം നരകത്തിലേക്ക് പോയാണ് അന്നത്തെ കാലം. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഷംബീൽ നബി പറഞ്ഞു, താലൂത്തിനെ കൊണ്ടൊരു സൈന്യാധിപനാക്കാൻ ആ യുദ്ധത്തിന് പോകാം. അപ്പോൾ ഇസ്രായേലി മൊലാളി മക്കൾ, മൊലാളി മക്കളായ ഇസ്രായേലികൾ പറഞ്ഞു, അന്നാ യകൂനുൽ മുൽക്കു അലൈന വലം യുഖ്തസഅതം മിനൽ മാൽ വനഹനു അഹഖു ബിൽ മുൽക്കി മിൻ. എങ്ങനെ താലൂത്തിന് അധികാരിയാക്കും? താലൂത്തിന് മുതലില്ലല്ലോ, താലൂത്തിന് മുതലില്ല, മുതല് മുഴുവനും ഞങ്ങളെ കയ്യിലല്ലേ. മുതലില്ലാത്തവൻ എങ്ങനെ മുതലുള്ളവന്റെ നേതാവാകുമെന്ന് ഷംബീൽ നബിയോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഷംബീൽ നബിയാ നബിയാവുമെന്നേന് താലൂത്ത് നേതാവാകുമെന്നേന് മുതലല്ല മാനദണ്ഡം, ആസാറുൽ ഖുദമ ആണ്. നിങ്ങൾക്കൊരു പെട്ടി വരാൻ പോകുന്നുണ്ട്, ആ പെട്ടി കിട്ടിയോ നേതാവാവും എന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ട്? പറഞ്ഞു ബീരഞ്ചിന്റെ പെട്ടിയല്ല, യുദ്ധത്തിന് പോകുകയാണെങ്കിൽ പിന്നെയും വേണ്ടത് നല്ലത്. ഒന്ന് കൂടിത്തരി മനുഷ്യന്മാരെ, ഒന്ന് സഹകരിക്കാലോ. യുദ്ധത്തിന് പോകുമ്പോ നല്ലത് ബീരങ്കി പെട്ടിയല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 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 ഇന്നത് ബീരങ്കി ഒന്നും അന്നത്തെ കാലത്ത് ഇല്ലല്ലോ. മൂല്യം വേറെന്തെങ്കിലും ഒരു യുദ്ധത്തിന് പറ്റിയ നാല് കല്ലെങ്കിലും എറിയാൻ പറ്റിയൊരു നാല് കല്ലെങ്കിലും കിട്ടുകയാണെങ്കിൽ അല്ലേ. എന്നാൽ എന്നാൽ എന്താണ് താലൂത്ത് നേതാവായതിന് തെളിവ് കൊടുത്തു. നബിയുടെയും ആറു നബിയുടെയും അവര് ഉപയോഗിച്ച് പിൻഗാമികൾക്ക് നൽകിയ വസ്തുക്കളാണ് ഈ പെട്ടിയിൽ അടക്കം ചെയ്തിരുന്നത്. ആ പെട്ടി ലഭിച്ചപ്പോൾ ബോധ്യപ്പെട്ടു നേതാവ് താലൂത്ത് തന്നെ. യുദ്ധത്തിന് പോകാനുള്ള അടയാള താലൂത്ത് നേതാവാകുന്ന അടയാളാണ് എന്ത്? പെട്ടി. എന്താ പെട്ടിയിലുള്ളത്? എന്താ പെട്ടിയിലുള്ളത്? ഒന്ന്, പെട്ടിയിലുള്ളത് മിസ്തു ആദം, ആദൻ നബിയുടെ ചെറുപ്പ് പെട്ടിയില്. ബീരങ്കി അല്ല, എടുത്തു നോക്ക്. ലേറ്റസ്റ്റ് തഫ്സീർ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിലെ അറബിക് വിഭാഗം, ഇസ്ലാമിക വിഭാഗം തലവൻ മുഹമ്മദ് അലി സാബൂനിയുടെ തസ്വഫ് തഫാസീർ എടുത്തു നോക്ക്. കോഴിക്കോട്ടെ എല്ലാ കടകളിലും, എല്ലാ വലിയ വലിയ കുത്തുബ്ഖാനയിലും ഉണ്ടാവുമല്ലോ തസ്വഫ് തഫാസീർ. എടുത്തു നോക്ക്, ഇല്ലെങ്കിൽ വാ, എന്റെ കയ്യിലുണ്ട്. ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക വിഭാഗം തലവൻ അയാൾ പറയുന്നു, അയാളടക്കം പറയുന്നു, ആ പെട്ടിയിൽ ഉണ്ടായിരുന്നത് മിസ്തു ആദം. ആദൻ നബിയുടെ ചെറുപ്പുണ്ടായിരുന്നു. പിന്നെ ഷുഐബ് നബിയുടെ മകളെ കല്യാണം കഴിച്ചിട്ട് മഹർ കൊടുക്കാൻ വേണ്ടി 10 കൊല്ലം ആടുമേച്ചു സയ്യിദുനാ മൂസ. ആടുമേച്ച കാലഘട്ടത്തിൽ മൂസ നബി അണിഞ്ഞിരുന്ന ചെരുപ്പുണ്ടായിരുന്നു. പിന്നെ മൂസ നബിയുടെ വടിയും ഉണ്ടായിരുന്നു. മൂസ നബി ഉപയോഗിച്ച തൗറാത്തിന്റെ കുറെ പൊട്ടിയ കഷ്ണം ഉണ്ടായിരുന്നു. എടുത്തു നോക്ക് അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഉറക്കെ പറയല്ല, എവിടെയൊക്കെ മുസ്ലിമീങ്ങൾക്ക് പ്രശ്നമുണ്ടായോ പരിഹരിച്ചത് ബി തബറുഖി ആസാരിൽ ഖുദമാ, മുൻഗാമികളെ അസറ് കൊണ്ട് ബർക്കത്തെടുത്തപ്പോളാണ് അഭിഷേകം പരിഹരിച്ചിട്ടുള്ളത്. മൂസനബിയുടെ വടി, ഈ മൂസനബിയുടെ വടി അത് മഹാനായ ത്വാലൂത്തിന് കിട്ടിയപ്പോൾ അധികാരം കൈമാറി. എന്നാ മൂസനബിയുടെ വടിയോ? മൂസനബിയുടെ വടിയല്ല. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്, മുസനബിയുടെ വടിയാണ് മുസനബി അല്ല. അത് ഷുഐബ്, അത് ഷുഐബ് നബിയുടെ വടിയാകുന്നു. ഷുഐബ് നബിക്ക് നുബുവത്തിന്റെ അധികാര സ്ഥാനമായി ലഭിച്ചത് ഈ വടിയായിരുന്നു. ഷുഐബ് നബിയുടെ വടിയാണ്. ഈ വടി തന്റെ മകനെ ആടുമേക്കാൻ വേണ്ടി തന്റെ ബർക്കത്തുള്ള മരുമകനെ ഏൽപ്പിച്ചു. ആര്? ഷുഐബ് നബി. എന്നാ ഈ വടി ഷുഐബ് നബിയുടെ വടിയും അല്ല, ഇത് ആദം ഇദാദൻ നബിയുടെ വടിയാണ്. ഇദാദൻ നബിയുടെ വടിയായിരുന്നു. എടുത്തു നോക്ക് തഫ്സീർ റൂഹുൽ ബയാൻ, എടുത്തു നോക്ക് റഹ്മത്തുള്ളാന്റെ വകയല്ല, എടുത്തു നോക്ക് അദൻ നബിയുടെ വടി. ഷീസ് നബിയിലൂടെ, ഇദ്രീസ് നബിയിലൂടെ, നൂഹ് നബിയിലൂടെ കാലഘട്ടത്തിലേക്ക് കൂപ്പുകുത്തി ലഭിച്ചതാണ് സയ്യിദുന ഷുഐബിന്. അത് മഹാനായ മൂസ നബിക്ക് നൽകി. ആ വടിയെപ്പറ്റി അല്ലാഹു ചോദിച്ചത്,
ما تلك بيمينك يا موسى قال هي عصايا أتوكأ عليها وأهش بها على غنمي ولي فيها مآرب أخرى അങ്ങനെയാ പറഞ്ഞത്. ഈ വടിയെ പറ്റി അള്ളാഹു അന്വേഷിച്ചു വിശുദ്ധ ഖുർആൻ. കാട്ടുന്ന വെട്ടിണ്ടാക്കിയതല്ല ഇത്, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആദൻ നബിയിൽ നിന്ന് ലഭിച്ച വടിയാണ്. ആ വടിയാണ് പിന്നീട് അതാണ് ആയത്തുൽ ഖുബ്റാ. അല്ലാതെ കാട്ടുന്ന വെട്ടിയ വടിയല്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആ വടിയ ഫഅറാഹുൽ ഫഅറാഹുൽ ആയത്തുൽ ഖുബ്റാ كذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نكال الآخرة والأولى إن في ذلك لعبرة لمن يخشى. يدتنوك തഫ്സീർ എടുത്തു നോക്ക്. അങ്ങാടിയിൽ വന്നിട്ട് തോന്നിയത് വിളിച്ചു പറ പറയല്ലേ. തഫ്സീർ എടുത്തു നോക്ക്. ആ വടിയാ പിന്നെ ആയത്തുൽ ആ വടിയാണ് ആയത്തുൽ കുബ്രാ മോചനത്തിന്റെ അടയാളം. ആ വടിയാണ് ഒരിക്കൽ പാമ്പായും ഒരിക്കൽ മൂർഖം പാമ്പായും മാറിയിട്ടുള്ളത്. ഞാൻ വിശദീകരിക്കണില്ല. തോന്നിയതുപോലെ പോകരുത്. തോന്നിയവരെ പിന്നാലെ പോയവരെ ഈമാൻ നാശാകും അമൽ നാശാകും. ഞാൻ പറഞ്ഞത് വെറുതെ പറയല്ല. കാരപ്പറമ്പിലെ കേഎൻഎം യൂണിറ്റ് പുറത്തിറക്കിയ സക്കാത്ത് ചെലവഴിച്ച അവരുടെ റിപ്പോർട്ട് പുസ്തകം. കോഴിക്കോട് കാരപ്പറമ്പിൽ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ ഒന്നും കൊടുത്തില്ലേ മാല്ല നോക്കി, ഇങ്ങോട്ട് നോക്കി. തമാശയല്ല ഇത്. കേഎൻഎം ഇതെന്താ എഴുതിയിട്ടുള്ളത്? കേഎൻഎം കാരപ്പറമ്പ് ശാഖ സക്കാത്ത് സെല്ല് മസ്ജിദുൽ മുജാഹിദീൻ കാരപ്പറമ്പ് പുറത്തിറക്കിയ സക്കാത്ത്. അവർക്ക് കിട്ടിയ സക്കാത്ത്, പണ്ട് സക്കാത്ത് കമ്മിറ്റിക്ക് കിട്ടിയ സക്കാത്ത് അവർ ചെലവഴിച്ച സക്കാത്ത് കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നവനെ സക്കാത്ത്, അവന്റെ സക്കാത്ത് നഷ്ടത്തിലേക്കാണ്. ഇത് വെറുതെ ആലിമീങ്ങൾ പറഞ്ഞല്ല, ഇത് തമാശയല്ല. എന്താ പറയണത്? ഒന്ന് മുൻ വർഷത്തെ ബാക്കി, കഴിഞ്ഞ കൊല്ലത്തെ സക്കാത്ത് ഇപ്പോഴും കൊടുത്തിട്ട് തീർന്നിട്ടില്ല. കൊല്ലം പൂരം ഏൽപ്പിച്ചതാ. മുൻ വർഷത്തെ ബാക്കി 41,104 rupees 60 paise. ആയിക്കോട്ടെ, മുൻവർഷത്തെ ബാക്കിന്റെ 41,104 rupees. ഇത് തമാശ പറയല്ല. നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ചോ. ഓഫീസ് ബുദ്ധി പണയം വെച്ചിട്ട് വരല്ലേ, ഇത് ചിന്തിക്ക്. എന്താ ഒന്ന്, പിന്നെ മേൽപ്പറഞ്ഞ കാലയളവിൽ മൊത്തം വരവ് 265,522. ബാങ്ക് പലിശ 959. സക്കാത്ത് വാങ്ങിയിട്ട് ബാങ്കിലിട്ട പലിശ 959. ഇതാ കേഎൻഎം കോഴിക്കോട്ടെ കേഎൻഎംകാർ കാരപ്പറമ്പ് ശാഖ മസ്ജിദുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച സക്കാത്തിന്റെ ലിസ്റ്റാണ്. അവർക്ക് കിട്ടിയ സക്കാത്ത് എന്തേ അവർ ചെലവാക്കിയത്? അതൊരു കുറച്ചിട്ടില്ല, കുറച്ച് പലിശയും കൂടി അയക്ക് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ്. പിന്നെ പിന്നെ ഇന്ന് ചെലവാക്കിയിട്ടുണ്ട് കുറച്ച് പ്രിന്റിംഗ് ചാർജ്. ഇവർക്ക് തോന്നിയതുപോലെ നോട്ടീസ് അടിക്കണം. ഒക്കെ സക്കാത്ത് പണ്ട് തന്നെയാ. ഒക്കെ സക്കാത്ത്. പ്രിന്റിംഗ് ചാർജ് എത്രയാ? പ്രിന്റിംഗ് ചാർജ് 4,500 rupees. അങ്ങനെയാണ്. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. കാരപ്പറമ്പുകാർ ഓർത്തിറക്കിയത് ഇതിന്. ഇവനെ സക്കാത്ത് കൊടുത്തവന്റെ സക്കാത്ത് നാശമാണ്. الذين ياكلون الربا لا يقومون الا كما يقوم الذي يتخبطه الشيطان من المس. പിശാജ് ബാധ ഏറ്റവനെ പോലെ അല്ലാതെ പലിശയിൽ തൊട്ടവൻ എണീക്കുകയില്ല. വിശുദ്ധ ഖുർആൻ. അങ്ങനല്ലേ പറഞ്ഞത്? ആക്കിലുൽ റിബ വ മൂക്കിലുഹു വ കാതിബുഹു കുല്ലുഹും സവാ. സ്വഹീഹ് മുസ്ലിം. ഖാല റസൂലുള്ളാഹി, നിന്റെ സക്കാത്തിന്റെ പലിശ ദാനന്റെ സക്കാത്തിന്റെ പലിശ. الربا 73 بابا പലിശ 73 വകുപ്പുകൾ ഉണ്ട്. ഐസറുഹ അതിൽ ഏറ്റവും ചെറിയ വകുപ്പ് പോലും. അയ്യങ്കിഹർ റജുലു ഉമ്മഹു ഒരാൾ തന്റെ ഉമ്മയെ വിവാഹം ചെയ്യുന്നതിന് സമമാണ് എന്നാണ് ഹബീബായ നബി
ഒരാൾ പലിശ വാങ്ങാന്ന് പറയുന്നത് പലിശന്റെ ഒരു റുപ്യ പോക്കറ്റിലാക്കുക എന്ന് പറയുന്നത് പലിശന്റെ ഒരു റുപ്യ വാങ്ങിക്കൊണ്ടിരാന്ന് പറയുന്നത് ഒരാൾ തന്റെ ഉമ്മയെ വിവാഹം ചെയ്യുന്നതിന് സമമാണ് എന്ന് ഹബീബായ നബി നശിപ്പിച്ചു ഇവര് സമുദായത്തിന് അവരെ നശിപ്പിച്ചു എന്ന് ഇവർ നിങ്ങൾക്ക് അച്ചടിച്ചെഴുതി തന്നു നിങ്ങളിങ്ങോട്ടും നിങ്ങളങ്ങോട്ടും തന്നെയാണ് ഞങ്ങൾ നിങ്ങളെ നശിപ്പിക്കാൻ ഇട്ടോ എന്നിട്ട് അവർ അച്ചടിച്ച് പറയുന്നു എന്നിട്ടും പോ ഇങ്ങോട്ട് തന്നെ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഹബീബായ നബി പറഞ്ഞു അനഅഖുദുക്കും ബിഹുജസിക്കും ഞാൻ നിങ്ങളെ ഊരൊക്കെ പിടിച്ച് പുറത്തിടുകയാ ചാടല്ലേ നരകത്തിൽ എന്ന് പറഞ്ഞിട്ട് വഅൻതും തഫല്ലതൂന മിൻ യദൈയ നിങ്ങൾ എന്റെ കൈ വഴുക്കിയിട്ട് നരകത്തിലേക്ക് ചാടുകയാണ് ഖാല റസൂലുള്ളാഹി എന്റെ കൈ വഴുക്കി ചാടാ നിങ്ങളെന്നാ മുസ്തഫ നബി പറഞ്ഞത് സമസ്തേന അകന്നു പോയ നിന്റെ നാശം നിന്റെ അവസാനം നാശമാണ് ഇത് തമാശ പറയുകയല്ല കൊയിലാണ്ടി മുതൽ വടകര മുതൽ പെരിന്തൽമണ്ണ വരെ തലപ്പാവ് അഴിച്ചിട്ട് പാവപ്പെട്ട കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി മദ്രസ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി കൊയിലാണ്ടി മുതൽ വടകര മുതൽ പെരിന്തൽമണ്ണ വരെ തലപ്പാവ് അഴിച്ച് പിരിച്ചിട്ട് ആ തലപ്പാവിൽ വീണ നാണയത്തൊട്ടുകൊണ്ടാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയത് മറ്റാരുമല്ല സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക് തങ്ങൾ സദസ്സിൽ പറയാം നേതാവ് ആരാന്ന് ചോദിച്ചാൽ പറയണ്ടേ ബാബക്ക് തങ്ങളാണ് ഇവിടുത്തെ ഏത് പോലീസ് ഓഫീസറെ വിളിച്ചതും മുന്നിൽ പോയി പറയാ ആരാണ് നേതാവാണ് ധൈര്യത്തിൽ പറയാ എന്റെ നല്ല ബാഫക്കത്തങ്ങളാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് കേസരി പോലും ബാഫക്കത്തങ്ങൾ മരിച്ചിട്ട് പിറ്റേ ദിവസം എഴുതിയത് വിശുദ്ധ ജീവിതത്തിന്റെ വിശുദ്ധ അന്ത്യം എന്നാണ് അങ്ങനെ കേസരി അങ്ങനെ വേറൊരു പിടി RSSന്റെ പത്രം എഴുതിയത് വിശുദ്ധ ജീവിതത്തിന്റെ വിശുദ്ധ അന്ത്യം എന്നാണ് അതാണ് സമസ്ത മുഷാവറ അതാണ് സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ഇന്നും വറ്റാത്ത സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ നിധി എന്ന് പറയുന്നത് ആ കയ്യിന്റെ ബറക്കത്ത് തന്നെയാണ് ഉറപ്പുണ്ടത് ആ കയ്യിന്റെ ബറക്കത്താണത് തന്റെ തലയെക്കെട്ടഴിച്ചിട്ട് ആ വടകര മുതൽ പെരിന്തൽ മണ്ണ വരെ പിരിച്ചതിന്റെ ലാഭമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡ് അതാ മൂലധനം അതാ കിട്ടിയല്ലോ 10 ലക്ഷം കുട്ടികൾ ഒരു ദിവസം സ്വലാത്ത് ചെല്ലുന്നു 3 സ്വലാത്ത് ചൊല്ലിയാൽ 30 ലക്ഷം സ്വലാത്ത് ഒരു ദിവസം ഏറ്റുവാങ്ങുന്നത് ബാഫക്തങ്ങളാണ് 30 ലക്ഷം സ്വലാത്ത് വാങ്ങാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്തങ്ങൾ റഹ്മല്ലാ എവിടെ കിടക്കണത് ഞങ്ങളെ നേതാവിന്റെ ഖബർ എവിടെയെന്ന് ചോദിച്ചാൽ ധൈര്യത്തിൽ പറയാൻ കഴിയും അത് ബഹുമാനപ്പെട്ട ഖദീജ ബീവിയുടെ കാലിന്റെ ചോട്ടിലാണ് എന്റെ നേതാവിന്റെ ഖബർ എവിടെയെന്ന് ചോദിച്ചാൽ പോലീസ് വിളിക്കും ഇന്നലെ ഇവിടെ പത്രസമ്മേളനം നടത്തിയുണ്ടല്ലോ നേതാവിന്റെ ഖബർ ഇന്നാലും നടത്തുന്ന ആരെങ്കിലും പറഞ്ഞ അപ്പൊ പോക്കും എന്തെങ്കിലും ചുമ ചേകനൂരിന്റെ ഖബർ എവിടെയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ 362 ഞങ്ങളുടെ നേതാവ് അതാ എന്റെ നേതാവ് ഇയും ഞാനും തമ്മിൽ വ്യത്യാസം ഇവിടെ അങ്ങനെ ലൈസൻസോടില്ലാതെ പറയാൻ ആർക്കും കഴിയും അതല്ല മനുഷ്യ വല്ലാഖിബതുലിൽ മുത്തഖീൻ മുത്തഖീങ്ങൾ നല്ല രൂപേണ മരിക്കുന്നവരാണ് ആഖിറു അൽഫാലിൽ അദാനീ മുഖാരിനുൻ بأنفاسه الأخرى التي لم تعاقبي സുബഹിക്ക് ബാങ്ക് കൊടുത്തു ബാങ്കിന്റെ ജവാബ് കൊടുത്തു ബാങ്കിന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചുണ്ട് പൂട്ടി പിന്നെ മിണ്ടിയിട്ടില്ല അതാണ് ഞങ്ങളുടെ നേതാവ് 40 കൊല്ലം സമസ്തയുടെ സെക്രട്ടറി ഷംസുൽ ഉലമാ സുബഹിന്റെ ബാങ്കിന് മറുപടി കൊടുത്തു സുബഹിന്റെ ബാങ്ക് കഴിഞ്ഞപ്പോ വായന പൂട്ടി ഫത്തായി ഇതാണ് നേതാവ് ഇതാണ് ഞങ്ങളുടെ നേതാവ് ഇതാണ് സുന്നത്തമാക്കുന്ന നേതാവ് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാനായ കണ്ണിയ തഹമ്മദ് മുസ്ലിയാർ അങ്ങനെയല്ലേ അക്കാലത്തെ വാഴക്കാട്ടെ ആ എക്കാലത്തെയും വാഴക്കാട്ടുകാരും കേരള മുസ്ലിമീങ്ങളും വിളിച്ചു പറയുന്ന മഹാനേതാവ് മഹാനായ കണ്ണിയ തഹമ്മദ് മുസ്ലിയാർ റഹ്മഹുല്ലാ ഉറക്കട് പറയും റഹ്മഹുല്ലാ അള്ളാഹു തആല അവരിലേക്കും പിന്നീട് ഹബീബായ നബിയിലേക്കും നമ്മെ ചേർക്കുമാറാകട്ടെ.
ആധാർ വിട്ടു തകർന്നു നീയ്, ആധാർ വിട്ട് പോയവന്റെ പണി ഇതാ അത് അവസാനതാ. പിന്നെ സക്കാത്തോണ്ട് അവനെ നരകാവും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ല്ല ആരാണ് ആധാറിനെ മുൻഗാമികളുടെ അടയാളങ്ങളെ ആര് അവമതിച്ചു അവനെ ദീനില്ല, അതല്ലേ ഇതായ. അതുകൊണ്ടല്ലേ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഇദ്ഹബു ബിഖമീസി ഹാദ ഫഅൽഖൂഹു അലാ വജ്ഹി അബീയതി ബസീറാ. മഹാനായ സയ്യിദുനാ യൂസുഫ് വർക്കട് പറയേ, സയ്യിദുനാ യൂസുഫ് എന്റെ ഈ കുപ്പായം കൊണ്ടുപോയി, എന്റെ ഈ കുപ്പായം എന്റെ കുപ്പായം കൊണ്ടുപോയി കൊള്ളുന്നല്ല പറഞ്ഞത്. ഇദ്ഹബൂ ബിഖമീസി ഹാദാ, എന്റെ ഈ കുപ്പായം കൊണ്ട് ഇട്ട് ഉപ്പാന്റെ മൊത്തത്തെ അൽപ്പാക്ക കഴിച്ചുണ്ടാവും. തിരിഞ്ഞില്ല, എങ്ങനെ പറഞ്ഞ എന്റെ കുപ്പായം കൊണ്ടേട്ട് ഇട്ടാളൂ എന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹാദ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അതൊക്കെ മനസ്സിലായോ? ഹാദ ചുരുക്കാലോ. ഇദ്ഹബൂ ബിഖമീസി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെയല്ല, ഇദ്ഹബൂ ബിഖമീസി ഹാദാ, എന്റെ ഈ കുപ്പായം കൊണ്ടുപോയി ഉപ്പ ഫഅൽഖൂഹു അലാ വജ്ഹി അബി യഅതി ബസീറാ, എന്റെ ഈ കുപ്പായം ഉപ്പാന്റെ ഉപ്പാന്റെ മുഖത്തേക്കിട്ടാൽ ഉപ്പാന്റെ കാഴ്ചശക്തി സയ്യിദുനാ യാഖൂബ് കാഴ്ച മടക്കി കിട്ടുമെന്ന് സയ്യിദുനാ യൂസുഫ്. എന്റെ ഈ കുപ്പായം എന്ന് പറയാൻ കാരണം ഈ കുപ്പായം എന്റെ കുപ്പായല്ല, ഇത് എന്റെ ഉപ്പാന്റെ തന്നെ കുപ്പായമാവുന്നു. എന്നാൽ ഇതിന്റെ ഉപ്പാന്റെ ഉപ്പായല്ല, ഈ കുപ്പായ ഉപ്പാന്റെ ഉപ്പാന്റെ ഉപ്പായമാവുന്നു. എന്നാൽ ഉപ്പാന്റെ ഉപ്പാന്റെ ഉപ്പായമായുമല്ല, ഇത് ബല്ലുപ്പാന്റെ പാപ്പാന്റെ കുപ്പായമാവുന്നു. എന്നാ ബല്ലുപ്പാന്റെ ഉപ്പായുമല്ല, ഇത് കിസ്വത്തു ജിബ്രീൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊടുത്ത കുപ്പായമാവുന്നു. തീയിന്റെ നടുവിലേക്ക് മുഖറബായ ജിബ്രീൽ ഇറങ്ങി വന്നിട്ട് മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ധരിപ്പിച്ചു കൊടുത്ത കുപ്പായമാണ് തഫ്സീറുൽ കബീർ. എടുത്തു നോക്ക്, അവിടെ എടുത്തു നോക്ക്, തഫ്സീറുൽ കബീർ റാസി എടുത്തു നോക്ക്, അവിടെ എടുത്തു നോക്ക്, റാസി എടുത്തു നോക്ക്. ഈ ആയത്തിന്റെ വ്യാഖ്യാനം തഫ്സീറുൽ കബീർ ഇമാം റാസി രേഖപ്പെടുത്തി. എടുത്തു നോക്ക്, അവിടെ എടുത്തു നോക്ക്, മഹാനായ ഇമാം തഫ്സീറുൽ കബീർ ഇമാം റാസി എടുത്തു നോക്കി, എടുത്തു നോക്ക്, അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കസാഹു ജിബ്രീൽ, കസാഹു ജിബ്രീൽ ഇബ്രാഹിം. ഇത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ബഹുമാനപ്പെട്ട മുഖറബായ ജിബ്രീൽ െടുത്തട്ടെ. ഞാൻ ഈ കൊല്ലം ഏറ്റവും കൂടുതൽ വയറു പറഞ്ഞത് ജിബ്രീലും അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റിയാവും എനിക്ക് ചിലപ്പോ തോന്നാറുണ്ട്. ആദരവ് തീരാത്ത വലിയ മഹാനാണ് സയ്യിദുനാ ജിബ്രീൽ. അള്ളാഹു തആല അവരോട് കൂടെ നമ്മൾ ചേർക്കട്ടെ. അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നോക്കി നിൽക്കും എന്നാണ് മുഅ്മിനീങ്ങളുടെ കൂലിയെ പറ്റി അള്ളാഹു പറയുന്ന മഹത്വം. അതാണ് ഇത് പഠിപ്പിക്കാനാണ് ഖുർആൻ സ്റ്റഡി സെന്റർ. ഇതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതാണ് ലക്ഷ്യം. ഖുർആൻ പഠിക്കൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ എന്ന പേരിൽ നീ പലതും പഠിക്കുന്നു. ലോകത്തെ മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ മുഴുവനും കാഫിറാണെന്ന് പറഞ്ഞിട്ട് മിനിഞ്ഞാൻ ഒരാൾ എന്റെ വീട്ടിലേക്ക് കത്തയച്ചു. ലോകത്തെ 99% മുസ്ലിമീങ്ങൾ കാഫിറാണ്, എന്റെ വീട്ടിൽ ഒരാൾ കത്തയച്ചു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഓം പഠിച്ചവനാണ് പഠിപ്പിക്കണവനുമാണ്. നിങ്ങൾ ചിന്തിക്കും, ഈ ഭ്രാന്തന്മാരെ പിന്നാലെ കൂടണ്ട, ഇതിന്റെ പിന്നാലെ കൂടിക്കോയിത്. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ജിബ്രീൽ അലൈഹിസ്സലാം നൽകിയ ഉപ്പായമാണ്. ജിബ്രീൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഫകസാഹു ഇബ്നഹു ഇസ്ഹാഖാ, ഈ കുപ്പായം തന്റെ സ്ഥാന വസ്ത്രമായി, ബറക്കത്തിന്റെ വസ്ത്രമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ ഈ കുപ്പായം മഹാനായ സയ്യിദുനാ ഇബ്രാഹിം ഈ കുപ്പായം ഇസ്ഹാഖ് നബിക്ക് നൽകി. ഫകസാഹു ഇസ്ഹാഖു യാഖൂബ, ആ കുപ്പായം ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം യാഖൂബ് നബിക്ക് നൽകി.
കസാഹു യഅഖൂബ് യൂസഫ ഈ കുപ്പായം മഹാനായ സയ്യിദുനാ യഅഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ യൂസഫിന് നൽകി. യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈ കുപ്പായത്തിലാണ് കിണറ്റിലിട്ടിട്ടുള്ളത്. എന്തും നട്ടപ്പെട്ടിട്ടും ആ കുപ്പായം മഹാനായ യൂസഫ് നബി നട്ടപ്പെടുത്തിയില്ല. എന്തുകൊണ്ട്? അത് തമാശന്റെ കുപ്പായല്ല, അത് ആസാറുൽ ഖുദമാണ്. എവിടെ മുങ്കാമികളെ എറിഞ്ഞോ അത് നീ തകർന്നു. അതാണ് ജോർജ് ബുഷിനെ പോലുള്ള തമ്മാടികൾ മുസ്ലിം ലോകങ്ങളിലേക്ക് കയറാനുള്ള കാരണം. ആസാറുൽ ഖുദമായിനെ നശിപ്പിച്ചതാണ്. ആരോണാൽപ്പിച്ചത്? ഇത് റഹ്മത്തുള്ള നാലാളെ കണ്ടു പറയല്ല, റഹ്മത്തുള്ള കൽബുണ്ട് പറയാം. മുസ്ലിമീങ്ങൾക്ക് ഇതൊക്കെ വരാൻ കാരണം ആസാറുൽ ഖുദമായിനെ ചവിട്ടി നശിപ്പിച്ചതാണ്. ജന്നത്തുൽ ബഖിയഇന്റെ പരിശുദ്ധമായ ഖബറുകൾ തട്ടിനിരത്തിയ അന്ന് തുടങ്ങിയതാണ് നിന്റെ നാശം. അത് അവസാനിക്കുകയില്ല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? ആരായിരുന്നു ആ മഹാന്മാർ? ആരായിരുന്നു അവർ? ഇന്നലീമാന ലയഗ്രിസു ഇലൽ മദീന, ഏ വിഡ്ഢിയായ മനുഷ്യ, ആയിരക്കണക്കായ കൊല്ലം ഈ മഖ്ബറകൾ കുബ്ബകളോടുകൂടെ നിന്നെക്കാളും വലിയ സ്വാലിഹീങ്ങളുള്ള ആ കാലഘട്ടത്തിൽ നിലനിന്നിട്ടുണ്ടല്ലോ. അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇരുപതാം നൂറ്റാണ്ടിൽ വിഡ്ഢിയായ നീയല്ലേ ചെയ്തത്? ആരാ നേതാവ്? നൂറ്റാണ്ടുകളോളം, സഹസ്രാബ്ദങ്ങളോളം സ്വലിഹിങ്ങളായ മുത്തഖിങ്ങളായ ആരിഫിങ്ങളായ മുങ്കാമികൾ ആ കുബ്ബകളെ നിലനിർത്തിയില്ലേ മനുഷ്യ? നീ തന്നെയാണ് അക്രമി, അക്രമികളുടെ രാജാവ് നീ മാത്രമാണ്. ഇത് മടക്കിക്കൊണ്ട് രാജ ജോർജ് ബുഷ് നാട്ടാൻ നിനക്ക് കഴിയൂല. എന്ത് വിചാരിച്ചാലും വേണ്ടില്ല, എന്ത് വിചാരിച്ചാലും വേണ്ടില്ല. എന്റെ പ്രസംഗം സൗദി സർക്കാരിനെതിരല്ല, ബോധത്തിന് വേണ്ടിയാവുന്നു. ഒരിക്കലും ഞാൻ തമാശ പറയുകയല്ല, വളരെ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫി ആയൽമ നൽകട്ടെ. ഉർബിയാക്കൽ ഞങ്ങളിലേക്ക് കേറാൻ, അല്ലെങ്കിൽ മറുപടി പറ, സ്വാലിഹിങ്ങളായ ലക്ഷക്കണക്കായ ആളുകൾ ഭൂമിയിൽ വന്നു, അവരൊക്കെ അതിലൂടെ കടന്നുപോയി, ആരും അതിനെ നിരപ്പാക്കണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ആരും ആരും എതിർത്തിട്ടില്ല. പിന്നല്ലേ, അതെന്നെ വളരെ ചിന്തിക്കണം. തമാശ പറയല്ല ഞാൻ, ഇത് തമാശ. എവിടെ തകർത്തോ? നോക്കൂ നിങ്ങൾ, നോക്കൂ നിങ്ങൾ. ഇതിനാദാഹു റബ്ബുഹു ബിൽവാദിൽ മുഖദ്ദസി തുവ, പരിശുദ്ധ താഴ്വരയിൽ വെച്ച് സയ്യിദുനാ മൂസ. വർക്കള് പറയ, സയ്യിദുനാ മൂസ. അങ്ങനെയല്ലേ പറഞ്ഞു? പരിശുദ്ധ താഴ്വരയിൽ വെച്ച് സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു വിളിച്ചു. പരിശുദ്ധിയുടെ കാരണം തഫ്സീറുൽ കബീർ ഒരുപാട് കാരണം പറയുന്നുണ്ട്. ഒരു വിഷയത്തിന് ഒരുപാട് കാരണം പറഞ്ഞാൽ എല്ലാം കാരണമാവും. ഒരുപാട് കാരണം പറയും. അബൂലാബിന്റെ കൈകൾ നശിക്കാൻ ലഅനത്തുല്ലാഹി അലൈഹി, ഖുർആൻ തഫ്സീറിൽ ഇബ്നു ബഹുമാനപ്പെട്ട ഇമാം റാസി 16 കാരണം പറയുന്നു. ഒക്കെ കാരണം, എല്ലാം കാരണം, എല്ലാം കാരണം. പരിശുദ്ധമായ താഴ്വരാനാണ് സീനായ് കുന്നിനെ പറ്റി പറഞ്ഞത്. എന്റെ സീനായ് കുന്ന് മണ്ണല്ലേ, എന്റെ ഈ മണ്ണിനെ കുറിച്ച് പരിശുദ്ധ താഴ്വരാൻ പറഞ്ഞു. അവിടെ തഫ്സീറുൽ കബീർ എടുത്തു നോക്ക്, അവിടെ 70-ലേറെ അമ്പിയാക്കന്മാർ ആടുമേച്ച് നടന്നവരാണ്. 70-ലേറെ അമ്പിയാക്കന്മാരായി ആടുമേച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നീട് അല്ലാഹു തആല താഴ്വരക്ക് അമ്പിയാ, നിങ്ങൾക്ക് മനസ്സിലായോ, അമ്പിയാക്കന്മാരുടെ പാദസ്പർശമേറ്റ മണ്ണിന് പിന്നെ അല്ലാഹു തആല വാദുൽ മുഖദ്ദസ് എന്ന് പേര് വെച്ചു. ചിന്തിക്കണം. അവിടെ എടുത്ത് നോക്ക്, എന്റെ വകയല്ല, അവിടെ എടുത്ത് നോക്ക്. ആസാറുൽ ഖുദമ എന്നെ നശിപ്പിച്ചപ്പോൾ മുസ്ലിമീങ്ങൾ തകർന്നു. ഇനിയും തകരും. അല്ലാഹു ഇതിന് മടങ്ങി വരാതെ മുസ്ലിം ഉമ്മത്ത് രക്ഷപ്പെടുകയില്ല. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഇത് ഉറക്കെ പറയും, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ആസാറുൽ ഖുദമ ഇല്ലേ, ഇതേക്കുറിച്ച് കോഴിക്കോട്ടെ ഓഫീസുകളുടെ വീക്ഷണം എന്താണ്? പറയട്ടെ ഇവർ. ഇനി ഞാൻ പറയുന്ന ഈ ഹദീസുകളിൽ കോഴിക്കോട്ടെ ഓഫീസിന്റെ വീക്ഷണം എന്താ? ഇവരെ ഭാഷയിൽ ഈ മുശ്രിക്കല്ലേ ഹബീബായ മുഹമ്മദ് നബി? ഈ ഇതിനെ കുറിച്ച് നിങ്ങളെ വീക്ഷണം എന്താ പറയൂ? عن جابر عن انس قال قال عن انس قال ان النبي എല്ലാം ശരിക്കണം, എല്ലാം ശരിക്കണം. ഹബീബായ നബി ഹജ്ജിന്റെ വേളയാണ്, ഹബീബായ നബി മിനയിലേക്ക് വന്നു. എന്നിട്ട് ഫാതൽ ജംറത, ജംറയുടെ അരികിൽ ചെന്നു. ഫറമാഹ, സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം മുത്തഫഖ് അലൈ. ഇതിന് മറുപടി പറയാൻ, ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിൽ കയറിയാലും ഇതിന് മറുപടി കണ്ടെത്താൻ നിനക്ക് സാധ്യമല്ല. അത് നിന്റെ അസലി പൊളിയും.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ വന്നു എന്നിട്ട് ജംറയെ എറിഞ്ഞു ثم اتى منزله എന്ന തന്റെ റൂമിൽ പോയി ടെന്റിൽ പോയി എന്നിട്ട് വനഹറ നസുഖഹു ഹബീബായ നബി തന്റെ ആടിനെ അർത്തു ഫദഅൽഹല്ലാഖ എന്നിട്ട് ബാർബറെ വിളിച്ചു എന്നിട്ട് വനാവലഹു വനാവലൽഹല്ലാഖ ശിഖഹുൽ അയ്മൻ നിങ്ങൾ മനസ്സിലാക്കണം വളരെ എല്ലാവരുടെ ഒപ്പം പോരണം ഈ ഹദീസ് മനസ്സിലാക്കണം ബുഖാരിയിലും മുസ്ലിമിലും മുത്തഫഖായ റസൂലുള്ള ഹജ്ജിന്റെ വേളയാണ് മനസ്സിലാവണില്ലേ പറഞ്ഞത് ഹജ്ജിന്റെ വേളയാ വന്നിട്ട് എന്റെ മിനയിൽ വന്നു എന്നിട്ട് ജംറ എറിഞ്ഞു എന്നിട്ട് റൂമിൽ ടെന്റിൽ വന്നു എന്നിട്ട് ബാർബറെ വിളിച്ചിട്ട് എന്ത് ചെയ്തു മുടി കളഞ്ഞിട്ടില്ല കളയാൻ വേണ്ടി നിന്ന് കൊടുത്തു ശിഖഹുൽ അയ്മൻ സുന്നത്തായ കാര്യമാണ് എന്റെ സുന്നത്തായ കാര്യമാണ് എന്റെ ആ വലഭാഗം കാണിച്ചു കൊടുക്കാൻ ആദ്യം വലഭാഗം കാണിച്ചു കൊടുക്കാൻ അങ്ങനെ വലഭാഗം കാണിച്ചു കൊടുത്തു ഫഹല്ലഖഹു ആ ബാർബർ വലഭാഗം വടിച്ചു വടിച്ചു കഴിഞ്ഞപ്പോ ഹബീബായ നബി അബൂ ത്വൽഹത്തുൽ അൻസാരിയെ വിളിച്ചു മുസ്തഫായ നബിയുടെ എക്കാലത്തെയും സഹായിയാണ് അബൂ ത്വൽഹ അബൂ ത്വൽഹ വിളിച്ചിട്ട് ആ മുടി വേഗം അബൂ ത്വൽഹത്തുൽ അൻസാരിയുടെ കയ്യിലേക്കാണ് കൊടുത്തു ശ്രദ്ധിക്കണം മുടിയനു മനസ്സിലാക്കണം കേട്ടോ വലിച്ചെറിയാനല്ല എന്തിനാന്ന് പിന്നെ പറഞ്ഞുതരാ കൊടുത്തു പിന്നെ ഫനഅവല ശിഖൽ ഐസറ എന്നിട്ട് ഇടഭാഗം കാണിച്ചു കൊടുത്തു ഫഹല്ലഖുൽ ഹാലിഖു അപ്പോൾ ബാർബർ ഇടഭാഗവും വടിച്ചു സുമ്മ ദഅ അബൂ ത്വൽഹ പിന്നെയും അബൂ ത്വൽഹ വിളിച്ചു എന്നിട്ട് ഫഅതാഹു ആ ഇടഭാഗത്തെ മുടിയും അബൂ ത്വൽഹ കൊടുത്തു മനസ്സിലായില്ല വലഭാഗത്തെ മുടിയും അബൂ ത്വൽഹ കൊടുത്തു ഇടഭാഗത്തെ മുടിയും കൊടുത്തു എന്നിട്ട് ഫഖാല ഹബീബായ നബി പറഞ്ഞു ഇഖസിമുഹു ബൈനന്നാസ് ഇഖസിമുഹു ബൈനന്നാസ് ഇത് മനുഷ്യർക്കിടയിൽ ഇത് സ്വഹാബികൾക്കിടയിൽ വിതരണം ചെയ്യുക എന്റെ കുശിടാനല്ലവർ ഹബീബായ നബിയുടെ മുടിയുടെ ബറക്കത്തിന് വേണ്ടിയിട്ട് എന്താ നീ ഇതിനൊരു മറുപടി പറ മറുപടി അറിയാം എന്താ അതിന് മറുപടി അറിയാം എന്താ ഇതിന് മറുപടി അറിയാം ഹബീബായ നബി യഖസിമുഹു ബൈനന്നാസ് യഖസിമുഹു ബൈനന്നാസ് മറുപടി പറയട്ടെ വലിയ വലിയ കേസറ്റുകളൊക്കെ ഇറങ്ങുന്നല്ലോ ചാർജ് ചെയ്യുന്ന പറയുന്നതിന് മറുപടി വളരെ ചിന്തിക്കണം വായ തുറന്നിട്ട് മനുഷ്യനെ നശിപ്പിക്കാൻ ഇറങ്ങിയവന്റെ പിന്നാലെ കൂടരുത് ലോഹമുള്ള കാത്തിരക്ഷിക്കുമാറാകട്ടെ കള്ളന്മാരിറങ്ങി വരും അസിലുള്ള ദീൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ അള്ളാഹു തആല അസിലുള്ള ദീനിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇത് പറ സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം മുത്തഫഖ് അലൈഹി യാ ഹരീത ഇതും ലൈഫാക്കിയാ പിന്നെ നിന്റെ കഥ എന്താണ് എത്ര ലൈഫാക്കണ്ടിരിക്കും വളരെ ചിന്തിക്കണം ഈ രണ്ട് മുടിയും കൊടുത്തിട്ട് ഹബീബായ നബി പറഞ്ഞു ഇഖസിംഹു ബൈനന്നാസ് ഇഖസിംഹു ബൈനന്നാസ് ഇത് വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടി വിതരണം ചെയ്തിട്ടുണ്ട് ഈ ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടിയുണ്ട് വെല്ലൂരിലുണ്ട് എവിടെയുണ്ട് സാന്ദർഭികമായി പറയട്ടെ വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ് റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് കുപ്പിയിലുണ്ട് അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആള് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വവാടുസ്ഥാദ് അവർക്കത് നൽകുന്നതാണ് രണ്ട് കുപ്പി വെള്ളം രണ്ട് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ് സനദുള്ള വെള്ളമാണ് എന്തെങ്കിലും തോന്നിയത് പറയല്ല വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് ഇന്നും വെല്ലൂരിൽ നിലനിൽക്കുന്നുണ്ട് ഹബീബായ നബിയുടെ മുടി വെല്ലൂരിലുണ്ട് ഉണ്ടല്ലോ നിങ്ങൾ ചിന്തിക്കണം ഞാൻ കണ്ടിട്ടുണ്ട് ബാലു ഷെരീഫ് ഹബീബായ നബിയുടെ മുടി എന്ന് പറഞ്ഞിട്ട് ജാമിയ മസ്ജിദിൽ ഡൽഹിയിൽ പലവട്ടം ഞാൻ പോയി കണ്ടിട്ടുണ്ട് എല്ലാ നിസ്കാര അസർ നിസ്കാര ശേഷം ഒരു ലേശം നേരം പ്രദർശിപ്പിക്കും സുബഹി നിസ്കാര ശേഷവും ലേശം പ്രദർശിപ്പിക്കും ഞാൻ കണ്ടിട്ടുണ്ട് അതിനുവേണ്ടി ആളുകൾ തിങ്ങിക്കൂടും ആ വലിയൊരു വലിയ മിനാരുണ്ട് ഇന്ത്യ വലിയ ജാമ്യ മസ്ജിദിന്റെ വലിയ മിനാരുണ്ട് ആ മിനാരത്തിന്റെ ചോട്ടിലതിന് പ്രത്യേകമായ ബാലു ഷെരീഫ് റസൂലുള്ളാഹിനെ മുടി സൂക്ഷിച്ച റൂം എന്നതിന്റെ തായ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആളുകൾ സുബഹി നിസ്കരിക്കൊണ്ട് പാഞ്ഞു വരും എന്നിട്ട് അവിടെ അങ്ങനെ നിൽക്കും നിനക്കത് ആദ്യകാലത്ത് മനസ്സിലായില്ല ആദ്യം ഞാൻ പോയ പിന്നെ മനസ്സിലായിരുന്നില്ല പിന്നീടാണ് പോയിട്ട് പിന്നീട് അറിഞ്ഞു അത് മുടിക്ക് വേണ്ടി കൂടുന്ന ആളുകളാണ് അന്നത് ശ്രദ്ധിച്ചില്ല പിന്നെ അതിനു വേണ്ടി പോയി ബഹുമാനപ്പെട്ട ഹബീബായ നബിയുടെ മുടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെവിടെയുണ്ട് പല സ്ഥലങ്ങളിലുണ്ട്
ഒരുപാട് സ്ഥലങ്ങൾ. ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകളുണ്ട് പിന്നീട് അറിയിച്ചാൽ മതി. ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ആർക്കെങ്കിലും കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ ആളുകൾക്ക് വേണ്ടി ഇവിടെ ചെന്നൈ വിതരണം ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിന്റെ ദീനിനു വേണ്ടിയുള്ള സേവനമാണ് അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അത് ഒരു ലക്ഷ്യമല്ല, റബ്ബിന് വേണ്ടി ആ റസൂലിന്റെ മുടിയുള്ള വെള്ളം റസൂല കൊണ്ടുവന്ന ഖുർആന് വേണ്ടി ചെലവാക്കാനാണ് അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു ജാഡയും അതിന്റെ പിന്നില്ല, ഒരു താല്പര്യമല്ല. അള്ളാഹു തആല നാഫിയായി മിനെ തരട്ടെ. നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ ആസാറുൽ ഖുലമാ ഹബീബായ നബിയുടെ ബറക്കത്ത് മുസ്തഫ നബി ഈ ലോകം മുഴുവനും ഇത് രേഖപ്പെടുത്തിയില്ലേ? ആരാ ഇതുകൊണ്ട് ബറക്കത്തെടുക്കൽ സ്വഹാബത്തിന്റെ രീതിയാണ്. അതാണ് മറുപടി പറഞ്ഞേ. ഈ വിഷയത്തിൽ നിന്റെ വീക്ഷണം എന്താണ്? എന്റെ വീക്ഷണം നിസ്കാരം നീ നാലരക്കാത്ത് നിസ്കരിക്കുന്നു, അത് നാൽപ്പത് നിസ്കരിച്ചിട്ടുണ്ട്, അത് മുഅ്തസിലി നിസ്കരിച്ചിട്ടുണ്ട്, അത് റാഫിളി നിസ്കരിച്ചിട്ടുണ്ട്, അത് ഖവാരിജ് നിസ്കരിച്ചിട്ടുണ്ടല്ലോ. അതല്ലല്ലോ വീക്ഷണം തീരുമാനിക്കുന്നത്. നിന്റെ അഖീദ എന്താണ്? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് മാ അന അലൈഹി വ അസ്ഹാബി. എന്താ നിന്റെ വീക്ഷണം? നീ കേട്ടോ, ചിന്തിക്ക. അൽബിദായ ഹാഫിദ് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട് റളിയല്ലാഹു അൻഹു അൻ അൽഖമത ഇബ്നു അബി അൽഖമ അൻ അബീഹി അൻ ഉമ്മിഹി ഖാലത്ത് ഖദിമ മുആബിയു മുആബിയതു ഇബ്നു അബി സുഫിയാൻ അൽ മദീന. പ്രഗൽഭ സ്വഹാബിയായ ഒരിക്കൽ ദീനി പ്രബോധനത്തിന് വേണ്ടി പുറത്തുപോയ മുആബിയ എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു പ്രകട പറയും മുആബിയതു ഇബ്നു അബി സുഫിയാൻ. പ്രഗൽഭ സ്വഹാബിയായ മുആബിയ റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നു. കേൾക്കണില്ലേ, കേൾക്കണില്ലേ? വന്ന ഉടനെ ഫഅർസല ഇല ആയിഷ, ആയിഷ ബീവിയുടെ അരികിലേക്ക് ആളെ പറഞ്ഞയച്ചു. അൻ അർസിലി ബർദത റസൂലില്ലാഹി വശഅറഹു, ഹബീബായ നബിയുടെ പുതപ്പും അവിടുത്തെ മുടിയും എനിക്കൊന്ന് കൊടുത്തേക്കണേ. എങ്ങനെ എങ്ങനെ? ആര് വന്നു? ആര് വന്നു? മഹാനായ മുആബിയ. ഇതിനെ കുറിച്ച് എന്റെ അഭിപ്രായം എന്താ? ഇതിനെക്കുറിച്ച് എന്റെ സംഘടനയുടെ തീരുമാനം എന്താ? ഈമാന് വേണ്ടി പറയാ, ആരെങ്കിലും പുറത്താക്കണം എനിക്കില്ല, എല്ലാരും അകത്താക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പുറത്താക്കാനല്ല കേട്ടോ, എല്ലാവരും അത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊക്കെ നമ്മൾ മടങ്ങി വരണം. ആരോട് എനിക്ക് ദേഷ്യമല്ല, സഹദാബാണ്. അല്ലാഹു നന്മയിലേക്ക് മടങ്ങി വരാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇവരൊക്കെ മുശ്രിക്കുകളാണോ മനുഷ്യന്മാർ? അല്ല, ഇവരൊക്കെ മുശ്രിക്കുകൾ. അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂടുതൽ പയ്യിൽ കഴിഞ്ഞോ. എല്ലാരും ഒക്കെ മുശ്രിക്കാം. എന്താ മനുഷ്യന്മാരെ ഈ പറയുന്നത്? ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയിലേക്ക് ആളെ പറഞ്ഞയച്ചു. റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് ആളെ പറഞ്ഞയച്ചു. അർസിലീ ഇലയ്യ ബർദത റസൂലില്ലാ, മുസ്തഫ നബിയുടെ പുതപ്പും വശഅറഹു അവിടുത്തെ മുടിയും എനിക്കൊന്ന് കൊടുത്തേക്കണമേ. ഫഅർസലത് ബിഹി അൽഖമ റളിയല്ലാഹു അൻഹു പറയാണ്, അതെ എന്റെ ഉമ്മ പറയാണ്, അത് എന്റെ അടുത്ത് മുആവിയന്റെ അടുത്തേക്ക് തന്നയച്ചു. റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വന്നു. അങ്ങനെ അത് കിട്ടിയപ്പോൾ പുതപ്പ് തന്റെ മുകളിലിട്ട് മൂടി മഹാനായ മുആവിയ. ശ്രദ്ധിക്കണം, ആ പുതപ്പ് കിട്ടിയ ഉടനെ ആ പുതപ്പ് കൊണ്ട് തന്റെ തടിയെ പൊതിഞ്ഞു മുആവിയ. ആരാ മുആവിയ? ലോക പ്രശസ്തനായ സ്വഹാബിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറയേ, എന്നിട്ട് പറ, ഇത് തമാശ എന്താ വിചാരിച്ചത്? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തിലും എന്താ മനുഷ്യ ഇതൊക്കെ പറഞ്ഞത്? ഇതൊന്ന് എതിർക്കരുതെന്ന് സമസ്ത പറഞ്ഞത് വെറുതെ അല്ല. സമസ്ത ദീനിന്റെ പ്രസ്ഥാനമാണ്. സമസ്തയെ ആക്ഷേപിച്ച് നടക്കുന്നവന്റെ ആഖിബത്ത് മോശമാണ്. മൗത്തല കാത്തി രക്ഷിക്കട്ടെ. ഇത് ദീനാണ്, ദീനിന്റെ പ്രസ്ഥാനാണ്, അത് വെറുതെ സമസ്ത പറഞ്ഞല്ല. വളരെ ചിന്തിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. മുആവിയ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ പുതപ്പ് കിട്ടിയപ്പോൾ ഉടനെ ആ പുതപ്പ് പൊരിഞ്ഞു, തന്റെ തടിയിൽ പൊരിഞ്ഞു. മുടി വാങ്ങിയിട്ടോ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഫവസലഹു, എന്നിട്ട് ഈ മുടി ഒന്ന് ആ വെള്ളത്തിലിട്ടു. എന്നിട്ട് വശരിബഹു വശരിബഹു, ഹബീബ റസൂലിന്റെ മുടിയിട്ട വെള്ളം കുടിച്ചു. ആര്? കേരളത്തിലെ സുന്നിയാണ് എങ്കിൽ ആ സുന്നി എന്ന് തന്നെയല്ലേ മഹാനായ മുആവിയ? അതല്ലേ മാന അലൈഹി വഅസ്ഹാബി? അതല്ലേ പറഞ്ഞത്? നിന്റെ വീക്ഷണം എന്താ? നിന്റെ ഓഫീസിന്റെ അഭിപ്രായം എന്താ? എന്റെ ഓഫീസ് ഇത് പറഞ്ഞാൽ മുശ്രിക്കാൻ. ആയത്ത് ചോദിച്ചു,
തോന്നിയത് പറയാൻ ആർക്കും കഴിയും? അത് ചേകനവരും പറഞ്ഞിട്ടുണ്ട്. ആയത്തോത് എന്തെങ്കിലും പറയാൻ ആർക്കും കഴിയും? അതൊന്നും വലിപ്പത്തരമല്ല. അള്ളാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നോക്ക് നോക്ക്, എന്നിട്ടോ ഉറങ്ങണണ്ട, എന്തപ്പല്ലേ. അത് മാത്രം പോരാ, കുടിക്കുകയും തന്റെ തടിയിലൂടെ വെള്ളമൊക്കെ ഒന്ന് ഒലിപ്പിക്കും. തടിയിലാകെ ഈ തടിയിൽ നരകം തൊടാതിരിക്കുന്നാവാം ആ സഹാബിന്റെ ലക്ഷ്യം. ആ മുടി ഇട്ട വെള്ളം കുടിച്ചിട്ട് കുടിച്ചു കുടിക്കുകയും ചെയ്തു. കുടിച്ചാ ഉള്ളൽ എന്നാവുള്ളൂ, പിന്നെ എന്തും ചെയ്തു തന്റെ തൊലി മുഴുവനും. അതുകൊണ്ടൊന്നും ഇങ്ങനെ തടഞ്ഞു. ബഹുമാനപ്പെട്ട മുആവിയ, എന്നിട്ടോ അൽബിദായ ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഖദ് വറദ മിൻ ഗൈരി വജ്ഹിൻ അന്ന മുആവിയ ഔസാ ഇല ബിനിഹി. മുആവിയ റളിയല്ലാഹു അൻഹു മരണമാസന്നമായപ്പോൾ തന്റെ മകനെ വിളിച്ചു പറഞ്ഞു, അയുകഫന ഫീ തൗബി റസൂലില്ലാഹി, മുസ്തഫായ നബിയുടെ വസ്ത്രത്തിൽ തന്നെ എന്നെ മറവ് ചെയ്യണമേ. എന്റെ വിഷയം എന്താ? ഇതൊക്കെ മനസ്സിലാവുണ്ടോ? പറഞ്ഞത് മനസ്സിലായില്ലേ? പറഞ്ഞത് ഹബീബായ നബിയുടെ വസ്ത്രത്തിൽ എന്നെ മറവ് ചെയ്യണമേ എന്ന് പറഞ്ഞു. അല്ലാതെ കസാഹു ഇയാ ഹബീബായ റസൂലുള്ളാ, അത് മുആവിയക്ക് കൊടുത്തതായിരുന്നു, മുസ്തഫായ നബി ധരിച്ചതായിരുന്നു. മുസ്തഫായ നബി മുആവിയക്ക് കൊടുത്തതായിരുന്നു. ആ കുപ്പായത്തെ തന്നെ എന്നെ മറവ് ചെയ്യണമേ എന്ന് മുആവിയ പറഞ്ഞു. കുപ്പായം മാത്രല്ല, കേട്ടോ കേട്ടോ, നിന്റെ കൂടെ ഉണ്ടല്ലോ. മരണത്തിന്റെ കഫനാക്കാൻ വേണ്ടി മുആവിയാരെ കൊണ്ടു നടക്കുകയായിരുന്നു. ഇതിനെ നീയ ഖുറാഫത്ത് എന്ന് പറഞ്ഞാൽ ആ ഖുറാഫിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ചിന്തിക്ക്, തലച്ചോറുണ്ടെങ്കിൽ ചിന്തിക്ക്, ഇല്ലെങ്കി വാ, ഞാൻ മൂത്തെടുത്തുണ്ടാവും, മരിച്ചിട്ടില്ലെങ്കി അങ്ങോട്ട് വാ. ഇത് പറഞ്ഞതൊന്നോനെയാണെങ്കി അങ്ങോട്ട് വാ. അല്ലാഹുമ്മക്ക് നാഫി ആയിരുന്നെ തരട്ടെ, അള്ളാഹു നാഫി ആയിരുന്നെ തരട്ടെ. എന്നിട്ട് മുആവിയ തന്റെ മകനോട് പറഞ്ഞു, എന്നെ റസൂലുള്ളാന്റെ വസ്ത്രത്തിൽ മറവ് ചെയ്യണം. അത് മാത്രമല്ല, പിന്നെ അദ്ദേഹം വസിയത്ത് ചെയ്തു, തന്റെ കയ്യിലുണ്ടായിരുന്ന നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയും ഹബീബായ നബിയുടെ നഖവുമെല്ലാം, ഫീ ഫമീഹി വ അംഫിഹി വ ഐനൈഹി വ ഉദ്നൈഹി, സുല്ലാന്റെ മുടിയും സുല്ലാന്റെ നഖൊക്കെ എന്റെ വായിലും എന്റെ എന്നെ മറവ് ചെയ്യുമ്പോൾ കഫൻ ചെയ്യുമ്പോ റസൂല്ലാന്റെ മുടിയും റസൂല്ലാന്റെ നഖൊക്കെ എന്റെ വായിലും എന്റെ മൂക്കിലും എന്റെ രണ്ട് കണ്ണിലും, വഫി ഉദ്നൈഹി എന്റെ രണ്ട് ചെവിയിലും വെച്ചിട്ടേ എന്റെ കഫം പോടെ മൂടാൻ പാടുള്ളൂ എന്ന് വസിയത്ത് ചെയ്തു. ആര്? പ്രഗൽഭ സ്വഹാബിയായ മുആവിയത്തു ബിൻ അബി സുഫിയാൻ. ചിന്തിക്കണീ മുഅ്മിനീങ്ങളെ, ആരും കുറ്റം പറയാനല്ല റഹ്മത്തുള്ളത് പറയുന്നത്, നിനക്ക് പേച്ചിട്ടുണ്ട്, നിനക്ക് പേച്ചിട്ടുണ്ട്. നീ അത് മനസ്സിലാക്കണം. പേച്ചോ മനസ്സിലാക്കൂല, എനിക്ക് പേച്ചിട്ടുണ്ട്. ഇത് ചിന്തിക്കണം, തമാശയല്ല. ബറക്കത്തിനെ കുറിച്ച് ഇത് ലോക പ്രശസ്തമായ ദീനല്ലേ മുഅ്മിനെ, ഇതല്ലേ മുൻഗാമികൾ വിശ്വസിച്ചത്. സ്നേഹം കൊണ്ട് പറയാണ് മുഅ്മിനീങ്ങളെ, ഇതിനെ തള്ളിപ്പറഞ്ഞ് അങ്ങാടിയിൽ വെറുതെ തള്ളിപ്പറഞ്ഞ് തർക്കം ചെയ്യുന്നവൻ അവന്റെ ആഖിബത്ത് നശിപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ ആക്ഷേപിച്ചത് ആസാ റസൂലില്ല, മുസ്തഫായ നബിയുടെ ആധാറിനെയാണ്. നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. തങ്ങൾ തന്റെ അല്ലിസാബയിൽ പറയുന്നുണ്ട്, മക്ക പിടിച്ചടക്കിയപ്പോൾ ഇങ്ങൊപ്പണ്ടല്ലേ, മക്ക പത്തയാക്കിയപ്പോ മക്കാരൊക്കെ അവരെ കുട്ടികളെയും കൊണ്ട് റസൂലിന്റെ അടുത്തേക്ക് വന്നു. സാഹബികൾ, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ, മക്കാർ സാഹബികൾ, പുതിയ സാഹബികളും പഴയ സാഹബികളൊക്കെ കുട്ടികളെയും കൊണ്ടുവന്നു. നമ്മളിപ്പോ ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടിക്ക് പേരിടാനോ ആ കുട്ടിക്ക് ഒരു മധുരം കൊടുക്കാനോ ആ കുട്ടിക്ക് ഒരു അലിഫൈരി കൊടുക്കാനോ പാണക്കാട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ അലുബൈത്തിന്റെ അടുത്ത് കൊണ്ടുപോവുക, ഇതിനൊക്കെ അസിലുണ്ട്. ഇതൊന്നും തമാശല്ല, അതിനൊക്കെ അസിലുണ്ട്. എത്ര പോയാലും അവനൊക്കെ അസിലേക്ക് മടങ്ങി വരും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതൊക്കെ അള്ളാഹിന്റെ അസലിയായ തീരുമാനത്തിൽ അള്ളാഹു എഴുതി വെച്ച സംഗതിയാ. അതൊക്കെ അള്ളാഹു ആ പ്രത്യേകമായ ആളുകൾക്ക് മാത്രമേ അത് കൊടുക്കൂ. ഈ കുട്ടികളെയും കൊണ്ട് സ്വഹാബികളായ മക്കക്ക റസൂലിന്റെ അരികിലേക്ക് വന്നു. എന്തിനു വേണ്ടി? അവരെ തടയെ തലയിൽ റസൂലിന്റെ കൈകൊണ്ട് തടവി കൊടുക്കാൻ. ഇത് ഹാബിദ് ഇബ്നു അജ്റസ്കലാനി തങ്ങൾ തന്റെ അല്ലിസാബയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
നിന്റെ വകയല്ല ചിന്തിക്ക. അപ്പൊ ഹബീബായ നബിയുടെ കൈ തൊട്ടതിന് പോലും ബറക്കത്തുണ്ട് എന്നവർ വിശ്വസിച്ചിരുന്നു. റളിയല്ലാഹു അൻഹും വർക്കട് പറയ് റളിയല്ലാഹു അൻഹും. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. നോക്കൂ നോക്കൂ, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി വെച്ചിട്ടുണ്ട് നിനക്ക്, പേച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട മൂമിനെ. എവിടെയോ മനുഷ്യ നിനക്ക് പേച്ചിരിക്കുന്നു, നീ ചിന്തിക്ക്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി. ബുഖാരി രേഖപ്പെടുത്തിയതാണ്. അൻ സഹലിൻ അന്ന ഇംറാഅത്തിൻ ജാ ഇംറാഅത്തൻ ജാഅത്തിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഒരു സംഗതി, അൻ സഹലിൻ അന്ന ഇംറാഅത്തൻ ജാഅത്തിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിയുടെ അരികിലേക്ക് ഒരു പെണ്ണ് വന്നു. എന്നിട്ട് ആ ബിബർദത്തിൻ മൻസൂജ, ഒരു നെയ്യപ്പെട്ട ഒരു ഒരു പുതപ്പും കൊണ്ടൊരു പെണ്ണ് വന്നു ഹബീബായ നബിയുടെ അരികിലേക്ക്. എന്നിട്ട് കാലത്ത് ആ പെണ്ണ് പറഞ്ഞു, നസജത്തുഹാബിയതി, ഞാനിത് എന്റെ കൈ കൊണ്ട് നെയ്തതാണ്. ഹബീബായ നബി, അങ്ങേ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്തുകൊണ്ട് വന്നതാണ് നബിയേ. അപ്പോൾ അതങ്ങോട്ട് വാങ്ങി ഹബീബായ നബി മൊഹത്താജൻ ഇലിയ, അത് കണ്ട റസൂലുള്ളാഹി നല്ലൊരു താല്പര്യം അതുകൊണ്ട് വാങ്ങി. എന്നിട്ടോ വീണ്ടും വീട്ടിന്റെ അകത്തേക്ക് അത് വാങ്ങിയാൽ പോയി. എന്നിട്ട് ആ അതൊരു പ്രത്യേക ഒരു പ്രത്യേകമായ വസ്ത്രം, ആ വസ്ത്രം വാങ്ങി, ഒരു തണുപ്പിനിടുന്ന വസ്ത്രം, പതുപ്പല്ല തണുപ്പിനിടുന്ന വസ്ത്രം, ആ വസ്ത്രം വാങ്ങി. എന്നിട്ട് വീട്ടിന്റെ അകത്തേക്ക് പോയി. അത് ധരിച്ചുകൊണ്ട് ഹബീബായ നബി ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നു. അത് ധരിച്ചിട്ട് മുസ്തഫ റസൂലുള്ള ഇറങ്ങി വന്നു. അങ്ങനെ ഹസ്സനഹ, അത് റസൂലുള്ളക്ക് വളരെ ഇഷ്ടപ്പെട്ടതായി. ഇത് റസൂലുള്ള ഇഷ്ടപ്പെട്ട് ധരിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. അപ്പോൾ ആ സമയത്ത് ഇത് കണ്ടു നിൽക്കുന്ന ഒരാൾക്ക് വലിയ കൗതുകം തോന്നി. അയാൾ ഉടനെ ഹബീബായ നബിയോട് പറഞ്ഞു, നബിയെ ആ കുപ്പായം എനിക്ക് തരുമോ? മനസ്സിലാവേണ്ട പറഞ്ഞു. ബുഖാരി ഹരീത്ത് രേഖപ്പെടുത്തിയിരുന്നു, റസൂലുള്ള കുപ്പായട്ടം വന്നപ്പോ ഒരാൾ വന്ന ഒരു പെണ്ണ് ഒരു കുപ്പായം കൊടുന്നു കൊടുത്തു ബുഖാരിന്റെ ഹരീത്ത. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ നബിയോട് പറഞ്ഞു, നല്ല കുപ്പായാണ് നബിയെ, ആ കുപ്പായ എനിക്കൊന്ന് തരുമോ, ആ കുപ്പായ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു ഹബീബായ നബിയോട്. വേഗം റസൂലുള്ള അയാൾക്ക് ആ കുപ്പായം കൊടുത്തു. ഫഖാലൽ ഖൗമു, ഇത് കണ്ടപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇത് കണ്ട ജനങ്ങൾ പറഞ്ഞു, മാ അഹ്സൻതാ, നീ അത് ചെയ്തത് ശരിയായില്ല. ലബിസഹ നബിയു മുഹ്താജൻ ഇലയ്യാ, സുല്ല വളരെ താല്പര്യത്തോടു കൂടിയാണ് അത് ധരിച്ചിറങ്ങി വന്നത്. നീ അത് വാങ്ങിയത് ശരിയായില്ല. അന്നൊക്കെ തൈലം നിനക്കറിയാലോ, അന്നഹു ലായറുല്ലു, റസൂലുള്ള ഒരാൾ എന്ത് ചോദിച്ചാലും മടക്കൂല, നിനക്കറിയാം ചെയ്ത മോശമായി. വലിയ റായത്തിലായിരുന്നു റസൂലുള്ള സന്തോഷത്തിലായി ഇറങ്ങിയത്. എന്തിനു മനുഷ്യ ചോദിച്ചു വാങ്ങിയത്? സഹാബി പറഞ്ഞു, ഇത് ഞാൻ ധരിക്കാൻ വേണ്ടി വാങ്ങിയതല്ല, ഇതെന്റെ കഫനാക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അതാ മനുഷ്യന്റെ കഫനായിരുന്നു. നോക്കൂ നിങ്ങൾ, സഹാബികൾ ഹബീബായ റസൂലുള്ള ധരിച്ച വസ്ത്രത്തിന് വരെ വളരെ താല്പര്യം കാണിച്ചു. ഞാൻ വിശദീകരിക്കുന്നു ചുരുക്കത്തിൽ. ഇവിടെയൊക്കെ ഫത്വുൽ ബാരി ശർഹ് മുസ്ലിം ഒക്കെ വളരെ വിശദീകരിക്കുന്നുണ്ട്. അമ്പിയാക്കന്മാരെ സ്വാലിഹീങ്ങൾ മുത്തഖീങ്ങൾ ധരിച്ചിട്ടുള്ള വസ്ത്രങ്ങളിൽ ബറക്കത്തുകൾ ഉണ്ടാവും. അത് സ്വീകരിക്കൽ സ്വാലിഹീങ്ങളുടെ രീതിയാണ്. തരട്ടെ, ഞാൻ വിശദീകരിക്കണില്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ചുരുക്കത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാവുന്നു, മാ അനാലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സഹാബികളും എങ്ങനെ നിലകൊണ്ടോ അങ്ങനെ നിലകൊണ്ടവർക്ക് മാത്രമേ ഇതിനുണ്ടാവുകയുള്ളൂ. കറാമത്തിനെ നിഷേധിച്ചു കേരളത്തിൽ പലരും, അതവന്റെ നാശത്തിന് കാരണമാണ്. ചിന്തിക്കണം, ഞാൻ വിശദീകരിക്കുന്നത് സമയമില്ലാത്തത് കൊണ്ടാണ്. തമാശ വിശദീകരിക്കണില്ല. ഇബ്നു തൈമിയയുടെ അൽ മുഅജ്ജത്ത് വൽ കറാമ എന്ന ഗ്രന്ഥമാണിത്. അൽ ഫുർഖാൻ ബൈന ഔലിയാഇ റഹ്മാനി വ ഔലിയാഇ ശൈത്താൻ എന്ന ഇബ്നു തൈമിയയുടെ ഗ്രന്ഥമാണിത്. തമാശ പറയല്ല, ഗൾഫിലൊക്കെ അറബിന്റെ പരിസരത്തൊക്കെ 10 റിയാൽ കൊടുത്താൽ വാങ്ങാൻ കിട്ടും. അമ്പിയാക്കന്മാരുടെ മുഅജ്ജത്ത് പോലെ ഔലിയാക്കന്മാർക്ക് യഥേഷ്ടം കറാമത്ത് ലഭിക്കുമെന്ന് ഇബ്നു തൈമിയ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യത്തിന് കറാമത്ത് ലഭിക്കും. ഇതല്ലേ സ്വഹാബത്തിന്റെ വീക്ഷണം? ഇതൊറപ്പല്ലേ? അല്ല,
ഇല്ലെങ്കിൽ വെള്ളമില്ലാത്ത ഹുദൈബിയയിലേക്ക് എങ്ങനെ ആവശ്യത്തിന് മുഅദ്ദത്ത് ലഭിക്കുകയില്ലെങ്കിൽ എന്തിനെ അവർ ഹബീബ നബിയുടെ അരികിലേക്ക് പോയി? മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞത് വെള്ളല്ലാതെയായി പട പോയി നബിയുടെ അരികിലേക്ക്. നബിയെ വെള്ളല്ലാ ഒരാൾക്ക് ഹബീബായ നബിക്ക് വേണ്ട നേരത്തെ മുഅസ്സത്ത് ലഭിക്കുമെന്ന വിശ്വാസം ഇല്ലെങ്കിൽ എങ്ങനെയാ അവര് പോവുക? അപ്പൊ ചോദിച്ചു, നിങ്ങളെ കയ്യിൽ പാത്രം ഉണ്ടോന്ന് ചോദിച്ചുണ്ടെന്ന്. കൊണ്ടുവാ പാത്രം കൊണ്ടുവന്നു. വമദ്ദയദഹു ഇലൽ ഇനാഇ പാത്രം സ്വഹീഹ് മുസ്ലിം സ്വഹീഹ് മുസ്ലിം റഹ്മത്തുള്ള പറയല്ല സ്വഹീഹ് മുസ്ലിം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൈ അങ്ങോട്ട് നീട്ടി فار الماء من بين اصابعه وافضل المياه ماء قد نبع من بين اصبع النبي المتبع إليه ماء زمزم فالكوثر ونيل مصر ثم باقي الانهر അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അതല്ലേ ഈ ലോകത്തെ ഏറ്റവും നല്ല വെള്ളം വന്നു മുസ്തഫ നബിയുടെ കയ്യിലൂടെ. ഒരാളെ സദസ്സിൽ എന്നെ പറഞ്ഞിട്ട് എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അള്ളാഹന്റെ റഹ്മത്തിനെ തൊട്ട് അവൻ അകന്ന് പോകുമെന്ന് ഖലസുല്ലാഹി. വെറുതെ നമ്മൾ അള്ളാഹിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ അനുയായികളാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ മരിപ്പിക്കുമാറാകട്ടെ. തമാശയല്ല കുട്ടികളെ, ഞാൻ കാര്യം പറയാ, തമാശയല്ല. ഒരാളുടെ സദസ്സിൽ എന്നെ പറഞ്ഞിട്ടും എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയില്ല എങ്കിൽ അവൻ അകന്നു പോകട്ടെ. അരികിലേക്ക് മുഅസ്സത്തിന് വേണ്ടി ചെന്നില്ലേ സ്വഹാബികൾ? കൊടുത്തില്ല. പാത്രം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ കിട്ടാൻ വേണ്ടി എന്നെ ചെന്നത്? കയ്യെണ്ണിട്ടി കൊടുത്തു. പാത്രം നിറഞ്ഞില്ലേ? എല്ലാരും കുളിച്ചു. പാത്രം നിറച്ചു. പിന്നെ വെള്ളം വരുന്നെ. സ്വഹാബികൾ ഇത് പറഞ്ഞപ്പോ താബിഈങ്ങൾ മുഖത്തേക്ക് നോക്കി. അത്ഭുതം. ഈ വെള്ളത്തിൽ കുളിക്കാൻ അന്ന് എത്ര ആളുകൾ ഉണ്ടായിരുന്നു ഹുദൈബിയ എന്ന് ചോദിച്ചു. ജാബിർ അവർക്ക് മറുപടി പറഞ്ഞു കൊടുത്തു. സ്വഹീഹ് മുസ്ലിം റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, കുന്നാ ഖംസഅശറ മിയാ, ഞങ്ങൾ 1500 ആളുകൾ ഉണ്ടായിരുന്നു. 1500 ആളുകൾക്ക് കുളിക്കാനുള്ള വെള്ളം. ഇങ്ങോട്ട് പറയും മനുഷ്യന്മാരെ. എന്നിട്ട് ജാബിർ തങ്ങൾ പറഞ്ഞു, ലൗ കുന്നാ മിഅത അൽഫിൻ ലകഫാനാ മാ റസൂലില്ലാ, ഞങ്ങൾ 100,000 ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഹബീബിന്റെ വെള്ളം ഞങ്ങൾക്ക് മതിയായിരുന്നു. ആ കോലത്തിലാണ് വെള്ളം വന്നത്. അതല്ലേ വൽ ബദറു സുഖ ബി അംരിഹി വശംസു ഇർബത്തു ലഹു റുദ്ദത ബി ഗൈരി തറദ്ദുദി والوحش والأشجار قد سجدت له وعليه قد سلمنا بعد تشهد وله الوسيلة والفضيلة والعلا ومقامه المحمود يوم الموعد الله أحبيبنا ആദരിച്ചിട്ട് നമുക്ക് സ്വർഗ്ഗം തരട്ടെ. അല്ലാഹു സ്വർഗ്ഗം തരട്ടെ. മുസ്തഫാ നബി ആദരിച്ചതിന്റെ അള്ളാഹു ബലപ്പെടുത്തട്ടെ. പക്ഷേ അതല്ലാത്തൊരു പണിയെടുത്തിട്ടില്ല. നീ പുറത്തിരണമേ തമ്പുര, നിന്റെ ഹബീബിനെ പറ്റി വയൽ പറഞ്ഞു എന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. കേട്ടു, വയലുണ്ടാക്കി, വയലിന് വേണ്ടി പാഞ്ഞടന്നു. എന്റെ കുട്ടികള് വളരെ കഷ്ടപ്പെടുകയാണ്. 1 മാസമായിട്ട് ഒന്നുമില്ല. അവര് പേരിലില്ല, അവര് പത്രത്തിലില്ല, അവര് നോട്ടീസിലില്ല. 100,000 ചെറുപ്പക്കാർ കോഴിക്കോട്ടങ്ങാടിയിലും പരിസരത്തും കുറ്റിക്കാട്ടൂരും മുക്കത്തുമൊക്കെയുള്ള കുട്ടികൾ, അരീക്കോടും പരിസരത്തും ഫറോക്കിലും പരിസരത്തുമൊക്കെയുള്ള അനവധി കാരപ്പറമ്പിലും കോഴിക്കോട്ടുമൊക്കെയുള്ള കുട്ടികൾ 1 മാസമായിട്ട് ചടഞ്ഞ് പണിയെടുക്കുകയാണ്. പഠിച്ചോനെ മുസ്തഫ നബിന്റെ ഷഫായത്ത് കൊടുക്കണമേ തമ്പുരാൻ. നരകം തൊടാതെ തന്നെ സ്വർഗത്തിലാക്കണമേ തമ്പുരാൻ. നിന്റെ ദീന ഹയാത്താക്കാൻ വേണ്ടിയുള്ള ഈ പണി അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും ഈ വെയിൽ കണ്ട് കൊണ്ടിട്ട് ഇത് കേൾക്കണ മോമിനിയങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ തമ്പുരാൻ. തമാശയാണോ?
കുട്ടികളെ ചെറുപ്പക്കാര് നിങ്ങളോട് ദേഷ്യത്തിൽ പറയല്ല, നിങ്ങൾ ഈ കോഴിക്കോട്ടെ ഓഫീസിൽ ഇരുന്നിട്ട് തോന്നിയത് വിളിച്ചു പറയുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ എന്ന് ഞാൻ സോദ്ദേശപരമായി പറയാം. ഖാലിദ് ബിൻ വലീദ്, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് വിഷം കുടിക്കാൻ ജൂതന്മാർ പറഞ്ഞപ്പോൾ കറാമത്ത് അത് മുഅ്സത്തല്ലേ മുലിയരേ, അത് അല്ലാഹു റസൂലിന്റെ മുഅ്സത്തല്ലേ എന്നാ കേട്ടോ. ഖാലിദ് നബി അല്ലല്ലോ, ഖാലിദ് ഉണ്ടാവില്ല മുഅ്സത്ത് ഉണ്ടാവില്ലല്ലോ, എന്റെ ഇടയിലേ ഉണ്ടാവുള്ളൂ. ഈ വിഷത്തിലെ കുപ്പി ശ്വസിച്ചാ മരിച്ചോളെ വിഷാണ് ഇത്, ഇതാണ് കുടിച്ചാൽ ഞങ്ങൾ വിശ്വസിച്ചോളാറു. ജൂതന്മാർ വന്നിട്ട് വിശ്വസിക്കുന്നറിഞ്ഞു വലിയ ആവശ്യമുള്ള നേരത്ത് കറാമത്ത് ലഭിക്കുകയല്ലെങ്കിൽ ഇത് ആത്മഹത്യല്ലേ, മനസ്സിലാവണില്ല നിങ്ങക്ക്. അല്ല വലിയ തോന്നിയ നേരത്ത് കറാമത്ത് ലഭിക്കുമെന്ന് ഉറപ്പില്ലെങ്കിൽ ഇതിന്റെ ഈ ശ്രമം എന്താണ്? മരിക്കാണെങ്കിൽ മരിക്കും, ജീവിക്കാണെങ്കിൽ ജീവിക്കും, നല്ല എന്റെ വായന. അല്ലെങ്കിലും ആ പരിപാടി കിട്ടുകയാണെങ്കിൽ കിട്ടും എന്നുള്ളത് ജനകീയാസൂത്രണാണ്, അത് കറാമത്തല്ല. അത് കിട്ടുകയാണെങ്കിൽ കിട്ടും, കിട്ടിയാൽ തരുന്നാ പറയാ. നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിനെ പോയി കണ്ടാൽ കിട്ടിയാ തരുന്നാ പറയാ, കിട്ടിയാ തരല്ല കറാമത്ത്. ഈ ജനകീയാസൂത്രണം വായിച്ച് വായിച്ച് കറാമത്തും അങ്ങനെയാണ് വിചാരിക്കണ്ട, അത് കിട്ടിയാ തരല്ല, അത് തരന്നെയാ, അതുകൊണ്ട് കൊടുക്കന്നെയാ. അപ്പൊ നിങ്ങൾ നോക്ക്, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു വിഷം കുടിച്ചു, ഇങ്ങോട്ട് കൊണ്ടാന്ന് പറഞ്ഞു, വിഷം കഴിച്ചു, ഫലം വിഷം കഴിച്ചു, വിഷം കുടിക്കാൻ ഒരുങ്ങിയപ്പോ വിഷം കുടിച്ചില്ലേ, വലം വിഷം കുടിച്ചു, ഫലം യലുറഹു, ഫലം യലുറഹു, ഒരു കുഴപ്പമുണ്ടായില്ല. ആര് പറഞ്ഞു, ആര് പറഞ്ഞു ഇതാ ഇതിലുണ്ട്? ഇബ്നു തൈമിയ രേഖപ്പെടുത്തി. നീ ഷൈഖുൽ ഇസ്ലാം എന്ന് പറയുന്ന ഇബ്നു തൈമിയന്റെ പുസ്തകമാണ് ഇത്, ഇബ്നു തൈമിയ രേഖപ്പെടുത്തിട്ടുണ്ട്. അപ്പോ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ കള്ളനായ കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബ് തീയിലിടാൻ കൽപ്പന കൊടുത്തു. ലഅനത്തുല്ലാഹി അലൈഹി അസ്വദുൽ അൻസി, മുസൈലിമല്ല അസ്വദുൽ അൻസി, ലഅനത്തുല്ലാഹി അലൈഹി. ഉറക്കെ പറയും, ലഅനത്തുല്ലാഹി. കള്ളനായ രാജാവ് നബുവത്തം വാദിച്ചവനായിരുന്നു. അപ്പോ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ ഉറക്കട് പറയും, നിങ്ങൾ ചിന്തിക്കണം, ഇതിലുണ്ട്, ഇതിലുണ്ട്. നീ തുറന്നോക്ക്, ഹറമിൽ കിട്ടുമല്ലോ, യു എയിൽ കിട്ടുമല്ലോ, ഷാർജയിൽ കിട്ടുമല്ലോ, നീര് തുറന്നോക്ക്, ഇത് തുറന്നോക്ക്. എന്താ നെയ്യ കേരളത്തിൽ പറയുന്നത്? എന്താ നെയ്യ കേരളത്തിൽ വന്ന് പറയുന്നത്? കറാമത്ത് വലിയന്റെ ഇഷ്ടപ്രകാരം ലഭിക്കുകയില്ല എന്നല്ലേ നിന്റെ വാദം? എങ്കിൽ ഇതാ ഈ പുസ്തകത്തിൽ, ഈ ഗ്രന്ഥത്തിൽ ഇബ്നു തൈമിയ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു, അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ അസ്വദുൽ അനസി ലഅനത്തുല്ലാഹി അലൈഹി തീയിലിട്ടു. എന്തുണ്ട്? ഒന്നുണ്ടായില്ല. വഹുവ ഖാമ യുസല്ലി, തീയിൽ നിന്നിട്ട് നിസ്കരിച്ചു അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. ഒന്നും പറ്റിയില്ല, വളരെ ചിന്തിക്കണം. തീയിൽ നിന്ന് ഒരു രോമം പോലും കരിഞ്ഞു പോയില്ല പ്രഗൽഭ വലിയായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. ഇറങ്ങി വന്നു ഈ വാർത്ത സ്വഹാബികൾക്കിടയിൽ പരന്നപ്പോൾ ഇത് റിയാദിൽ നടന്ന സംഭവമാണ്. ഇത് സ്വഹാബികൾക്കിടയിൽ പരന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ സ്വഹാബികൾക്ക് കത്തയച്ച ഉടനെ അദ്ദേഹത്തെ മദീനയിലേക്ക് അയക്കണം, അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടിയാ. ശരിക്ക ഈ സ്വഹാബിയെ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു ഉറക്കട് പറയാ, അബൂ മുസ്ലിമുൽ ഖൗലാനി സ്വഹാബികളെ ഈ മദീനയിലേക്ക് പറഞ്ഞയച്ചു. മദീനയിലെത്തിയപ്പോൾ ആ മനുഷ്യനെ മദീന കവാടത്തിൽ വന്ന് സ്വീകരിച്ചു കൊണ്ടുപോയി ഉമർ ഇബ്നു ഖത്താബ്. എന്നിട്ട് ഖബ്ബലഹു വആനഖഹു, തന്നെ പിടിച്ചു കൂട്ടി തന്നെ ചുംബിച്ചു. അദ്ദേഹത്തെ കണ്ടപ്പോ കരഞ്ഞു പോയി. ഫഅജ്ലസ ബൈനഹു വബൈന അബീബക്കരിൻ, സിദ്ദീഖുൽ അക്ബറിന്റെയും തന്റെയും കൂടി ഇടയിൽ ഇരുത്തിയിട്ട് ആദരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഖുർആനിലുള്ള ഒരായത്ത് ഓതുമ്പോഴൊക്കെ പറയാറുണ്ടായിരുന്നു, അല്ലാഹുവേ ഇബ്രാഹിം നബിയുടെ മുഇജ്സത്ത് കറാമത്തായി ലഭിച്ച ഒരാളെ കാണാതെ എന്നെ മരിപ്പിക്കരുത്. മനസ്സിലായില്ല, ആര് ദ്വായർന്നിരുന്നു? ഉറങ്ങരുത്, ആര് ദ്വായർന്നിരുന്നു? ഉമർ ഇബ്നു ഖത്താബ്. എന്താ ഖുൽനായാ നാറു കൂനീ ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇതിലുണ്ട്,
നീ പറയുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ പുസ്തകത്തിലുണ്ട്, ഞങ്ങൾ സമസ്ത വെറുതെ പറയല്ല, ഇതിലുണ്ട്, ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീ ചിന്തിക്ക, അബു മുസ്ലിമുൽ ഖൗലാനിയെ ചുംബിച്ച് കെട്ടിപ്പിടിച്ച് തന്റെ മുന്നിൽ ഇരുത്തി, എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ഞാൻ ഖുർആനിലുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിട്ടായ തോടുമ്പോഴെല്ലാം അല്ലാഹുമ്മ ലം തുമിത്നീ ഹത്താ അറാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലാകമാ ഫുഇല ബി ഇബ്രാഹിം ഖലീല എന്ന റായർക്കാരുണ്ടായിരുന്നു. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇബ്രാഹിം നബിയെ കൊണ്ട് നംറൂദ് ചെയ്തിട്ട് ഇബ്രാഹിം നബി രക്ഷപ്പെട്ടതുപോലെ ഈ ഉമ്മത്തിൽ ഒരാൾക്ക് കാണിച്ചു തരാതെ എന്നെ നീ മരിപ്പിക്കരുതേ ഞാൻ ദുആ ചെയ്തിരുന്നു. ആ ദുആന്റെ സാക്ഷാത്കാരമാണ് ഈ പറയുന്നത്. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം, മുഅ്മിനീങ്ങൾ ആലോചിക്കണം, ഇത് തമാശ പറയല്ല. അപ്പൊ ദീനിന്റെ അടിസ്ഥാനമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും അംഗീകരിച്ചു, തമാശയല്ല. ബഹുമാനപ്പെട്ട ഹസൻ ബസ്വരി സയ്യിദുത് താബിഈനാണ് ഹസൻ ബസ്വരി. ഹസൻ ബസ്വരിയെ അറസ്റ്റ് ചെയ്യാൻ അക്കാലത്തെ അക്രമിയായ ഹജ്ജാജ് ബിൻ യൂസഫ് തീരുമാനിച്ചു. തമാശയ. ഹജ്ജാജ് ബിൻ യൂസഫിന്റെ പട്ടാളം ഹസൻ ബസ്വരി. ഉറക്കെ പറയേ, ഹസൻ ബസ്വരി താബിഈങ്ങളുടെ കൂട്ടത്തിൽ ഇൽമിന്റെ സയ്യിദ് ഹസൻ ബസ്രിയാണ്, തസവുഫിന്റെ സയ്യിദ് ഉബൈസുൽ ഖർനയാണ്. എന്റെ വകയല്ല. ശറഹ് മുസ്ലിം എടുത്തു നോക്ക്, ശറഹ് മുസ്ലിം എടുത്തു നോക്ക്. താബിഈങ്ങൾക്ക് രണ്ട് നേതാവാണുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ പറയുന്നു. തസവുഫ് കൊണ്ട് നേതാവ് ഉബൈസുൽ ഖർനയാണ്, ഇൽമ് കൊണ്ട് നേതാവ് സാഹിബുൽ ബസറയാണ്, ബസറക്കാരനായ ഹസൻ ബസ്രി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ അക്കാലത്തെ തമ്മാടിയായ ഭരണാധികാരി തീരുമാനിച്ചു. ഭരണകൂടത്തിന്റെ പട്ടാളം വീട്ടിൽ വന്നു, പട്ടാളം വീട്ടിലേക്ക് വന്നു, അദ്ദേഹം ഖുർആൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ഫലം യറൌ പട്ടാളക്കൂട്ടം അദ്ദേഹത്തെ ഇതിലുണ്ട്, ഇതിലുണ്ട്, ഇത് ഇബ്നു തൈമിയയുടെ ഗ്രന്ഥമാണ്, ഇതിലുണ്ട്. തമാശ പറയല്ല, തോന്നിയത് പോലെ പറഞ്ഞിട്ട് സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കരുത്. അത്തരം ആളുകൾ ചിന്തിക്കണം. ഇവിടെ സാലിഹീങ്ങളുടെ ഒരു പടയണി വന്നിട്ടുണ്ട്, അവരെ നിരാകരിച്ചിട്ട് ഈ പിൻഗാമികളായ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം, അത് ചിന്തിക്കണം. ഇന്നിപ്പോ നമുക്കൊരു രീതിയുള്ളത്, നമ്മൾ നമ്മളെ കാര്യം മുൻഗാമികളായിട്ടുള്ള ബന്ധം നമുക്കില്ല, അത് തെറ്റാണ് മനുഷ്യരെ. ഇല്ലെങ്കിൽ പിന്നെ എന്തിനു പറഞ്ഞു അല്ലാഹുവെ നീ എന്റെ കാര്യം ശരിയാക്കിക്കൊണ്ടാന്നല്ലേ പറയേണ്ടത്? അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എന്റെ കാര്യം ശരിയാക്കണമെങ്കിൽ ഞാൻ മുൻഗാമികളുമായുള്ള ബന്ധത്തിൽ ചേരണം. ഏതാ മുൻഗാമി? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. പിന്നെ ആരെ ബന്ധത്തിലല്ല? മുൻകാലത്ത് പഴച്ചവന്റെ ബന്ധത്തിലല്ല. ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. അതല്ലേ അർത്ഥം? എന്താ ചിന്തിക്കണം? ഇത് 17 തവണയല്ലേ ഒരു ദിവസം നമ്മൾ പറയുന്നത്? മുൻഗാമികളെ മറക്കുന്നത് പിൻഗാമികൾ ഇന്ന് തുടങ്ങിയ അബദ്ധമാണ്. അവരെ മറന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, കഴിയില്ല. പാപക്രിത്തങ്ങളെ മറന്നിട്ട് കേരളത്തിലെ ജനതക്ക് രാഷ്ട്രീയ രംഗത്തോ മതപരമായ രംഗത്തോ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് സാഹിബുൽ കറാമത്തായിരുന്നു ആ മനുഷ്യൻ. തമാശ അല്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല. അവരാണ് നമ്മുടെ നേതാക്കൾ. വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങളെ മറന്ന് ബാഫക്കയത്തങ്ങളെ മറന്നിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല, കഴിയില്ല. എന്തുകൊണ്ട്? അവരെ നമ്മുടെ മുൻഗാമികളാണ്, അവരാണ് അവരാണ്. റബ്ബന ഫിർ ലന വലിഖ്വാനിന അല്ലദീന സബഖൂനാ ബിലീമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ربنا انك رؤوف رحيم اشهد ان لا اله الا الله استغفر الله استغفر الله اشهد ان لا اله الا الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله വളരെ ചിന്തിക്ക. മുൻഗാമികൾ ദീനിന്റെ അടിസ്ഥാനം പറഞ്ഞവരാണ്, അവരെ വിട്ടിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമുക്ക് തോന്നിയതുപോലെ പറയാൻ കഴിഞ്ഞാൽ പറഞ്ഞാൽ പിന്നെ സമുദായത്തിൽ ചിദ്രരുണ്ടാവും.
സമുദായത്തിലെ ഛിദ്രതയുണ്ടായാൽ സമുദായത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് വലിയ പ്രശ്നമാണ്, ഏറ്റവും വലിയ പ്രശ്നം. അൽ 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 ജമാഅത്തു റഹ്മതുൻ വൽ ഫിർഖത്തു അദാബ്. ഖാല റസൂലുള്ളാഹി, അനുഗ്രഹവും ചിന്ന ഭിന്നര എന്ന് പറയുന്നത് നാശവുമാണ്. ഇത് മുഹമ്മദ് നബി. നമ്മൾ ഓരോരുത്തരും കോഴിക്കോട്ടെ ഒരു പത്ര സമ്മേളനം നടത്താൻ തോന്നി വിളിച്ചു പറയാം, ഓരോ പാർട്ടി അവർക്ക് ഒരു നേതാവ്, ഒരു പാർട്ടി നേതാവ്. ഇത് ഇതിനേക്കാൾ മുസ്ലിമീങ്ങൾ കമ്മിയായ കാലഘട്ടത്തിൽ പാണക്കാട്ട് കുടുംബത്തിന്റെയും ബഹുമാനപ്പെട്ട സമസ്തയുടെയും നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി നിലനിന്ന കാലഘട്ടത്തിൽ അന്നത്തെക്കാൾ ഇന്നത്തെക്കാൾ അന്ന് എണ്ണം കുറവായിരുന്നു. പക്ഷേ നമ്മളെ ഉള്ളിലേക്ക് കയറാൻ ശത്രുവിന് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ശത്രു കയറി? നമ്മൾ തോന്നിയവർ പാർട്ടികൾ ഉണ്ടാക്കിപ്പോയി. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, കാത്തുരക്ഷിക്കട്ടെ. ഇത് പ്രശ്നം, ഇത് വലിയ വിഷയമാണ്, ഇത് വലിയ വിഷയമാണ്. നേതാക്കൾ വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. നേതാക്കളിൽ കുറ്റം കണ്ടുപിടിക്കരുത്, ആലിമീങ്ങളിൽ കുറ്റം കണ്ടുപിടിക്കരുത്, നേതാക്കളിൽ കുറ്റം കണ്ടുപിടിക്കരുത്. അത് മാത്രം നമ്മളെ പണിയാകരുത്. നമ്മളെ പണി എങ്ങനെയാ? അത് നമ്മുടെ നാശമാണ്. എന്തുകൊണ്ട്? നീഗ്രോ അടിമയാണെങ്കിലും നേതാവാണെങ്കിൽ അനുസരിക്കണമെന്ന് മുഹമ്മദ് നബി. നേതാവ് സിദ്ദീഖുൽ അക്ബർ അല്ലല്ലോ എന്ന് പറയരുത്. നേതാവ് സിദ്ദീഖുൽ അക്ബർ ആകണമെങ്കിൽ നീ ഉമർ ഇബ്നു ഖത്താബ് ആകണം. അതല്ലല്ലോ, അതല്ലല്ലോ. ഇന്നിപ്പോ നമ്മക്കൊക്കെ ആവശ്യം നമ്മൾ നേതാക്കന്മാർ സിദ്ദീഖുൽ അക്ബറിനെ പോലെ ചരിത്രം വഹിച്ചപ്പോ അതിലുള്ള മഹത്വമൊന്നും നമ്മൾ നേതാവിന് കണ്ണില്ല എങ്കിൽ ആ നേതാവിന്റെ അനുയായി ആരാ? ഒന്ന് ഉമർ ഇബ്നു ഖത്താബ്, ഒന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഒന്ന് അലി ഇബ്നു അബീ ത്വാലിബ്. അവരെ നേതാവാണ് സിദ്ദീഖുൽ അക്ബർ. ഇന്ത്യൻ നേതാവല്ല, ചിന്തിക്ക്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ നാശത്തിന്റെ, ഈ ചിന്ന ഭിന്നതയുടെ നാശത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് രക്ഷപ്പെടണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്വാലിഹീങ്ങളായ തലമുറ ഇവിടെ കഴിഞ്ഞു പോയിരിക്കും. അവരെ നമ്മൾ ധിക്കരിക്കരുത്. അവർക്കുള്ള കഴിവ് നമ്മൾ വകവെച്ചു കൊടുക്കണം. അവർക്ക് അള്ളാഹു നൽകിയ മാത്രം അത് മാത്രം തന്നെയാണ്. അവരുടെ രീതി, അവർ പഠിച്ച രീതി, അവർ കാണിച്ച രീതി വളരെ മഹത്തരമാണ്. നിങ്ങൾ പറയാൻ, നിങ്ങൾ ചിന്തിക്കും. തമാശ, ആറു പ്രാവശ്യം ഹസൻ ബസരിയുടെ വീട്ടിൽ വന്ന പട്ടാളക്കാർ മടങ്ങിപ്പോയി. ഫലം യറൌഹു, ഹസൻ ബസരിയെ കണ്ടരയില്ല. എന്തുകൊണ്ട്? ഫഇദാ ഖറഅത്തൽ ഖുർആന ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറത്തി ഹിജാബം മസ്തൂറ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ്, നീ ഖുർആൻ ഓതുകയാണെങ്കിൽ ഒരിക്കലും ശത്രുവിനെ നിങ്ങളിലേക്ക് കടക്കാൻ അള്ളാഹു സമ്മതിക്കുകയില്ല. ഞാൻ പറയല്ല, ഖുർആനിൽ ഉണ്ടായിട്ട് അങ്ങനെയാണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞേരട്ടെ, നിങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞേരട്ടെ, നിങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞേരട്ടെ, ഒരു ഹദീസ് പറഞ്ഞേരട്ടെ, ഒരു ഹദീസ് പറഞ്ഞേരട്ടെ. ഹബീബ റസൂലുള്ള പറഞ്ഞു, സ്വല്ലല്ലാഹ്, അന്ത്യനാളിൽ ഒരു വിഭാഗം ആളുകൾ വരും. അവരെ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അവരെ അല്ലാഹു തആല ഒരു സ്ഥലത്ത് സ്ഥിരീകരിച്ചിരിക്കുകയും പ്രകാശത്തിന്റെ പീഠങ്ങൾ അവർക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യും. ഇതൊപ്പണ്ടല്ലോ, ഹദീസ് മറക്കണ്ട കേട്ടോ, ഈ ഹദീസ് മറക്കണ്ട. അന്ത്യനാളിൽ ഒരു ഭാഗം ആളുകൾ വരും, അവർക്ക് അല്ലാഹു പ്രകാശത്തിന്റെ പീഠങ്ങൾ. അവരാകട്ടെ, അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, യാതൊരു കുടുംബ ബന്ധവും ഇല്ലാത്ത, ഒരു കുടുംബ ബന്ധമൊന്നും ഇല്ലാത്തവര് ഉള്ളവരൊന്നും അല്ല അവർ. എന്നാലും അവരെ അള്ളാഹു തആല വിളിച്ചിട്ട് സ്വീകരിക്കുന്നതാണ്. അവർ തമ്മിൽ കുടുംബ ബന്ധമൊന്നും ഇല്ല എങ്കിൽ അള്ളാഹു തആല അവരെ ഒരു കുടുംബമാക്കും. എന്തുകൊണ്ട്? കാനോ മുതഹബ്ബി മുതഹബ്ബീന ബിജലാലി, അവർ അള്ളാഹുക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരായിരുന്നു. അള്ളാഹുക്ക് വേണ്ടി സ്നേഹിച്ച ആളുകൾക്ക് കൊടുക്കുന്ന പീഠങ്ങളെ കാണുമ്പോൾ അമ്പിയാക്കന്മാർക്ക് പോലും അവരോട് അസൂയ തോന്നുമെന്ന് ഖലസുല്ലാഹി. ഇബ്നു കസീറിലുണ്ട് ഈ ഹദീസ്, ഇമാം അഹമ്മദ് തങ്ങൾ മുസ്ലിമിൽ പറയേണ്ട ഈ ഹദീസ്, അബൂദാവൂദിലുണ്ട് ഈ ഹദീസ്, ഒരുപാട് സ്ഥലത്തുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? പരസ്പരം അള്ളാഹുക്ക് വേണ്ടി സ്നേഹിക്കുക. ഇപ്പൊ നമ്മൾ ഈ കാണിക്കുന്നത് എല്ലാരും പരസ്പരം സ്നേഹിക്കുക, അങ്ങോട്ട് സഹകരിക്കുക, എല്ലാരും ഒന്ന് സഹകരിക്കുക. അല്ലാഹു തആല തൗഫീക് ചെയ്യട്ടെ. അല്ലാഹു പരസ്പരം സഹകരിച്ചവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.
അപ്പോൾ നമ്മൾ നോക്ക് ഫഇദാ ഖറഅത്തൽ ഖുർആൻ ജഅൽന ബൈനക വബൈന അല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി ഹിജാബം മസ്തൂറ. ഖുർആനുമായി ബന്ധപ്പെടുന്നവനെ ശത്രുവിനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ അകന്നു പോകരുത്, ഇത് നമ്മൾ അകലും ചെയ്യരുത്. ഇത് വളരെ ചിന്തിക്കണം. നിങ്ങൾ ഓരോരുത്തരും പഞ്ചായത്തിൽ നേതാക്കന്മാരായവരുണ്ട് ഇവിടെ, ജില്ലയിൽ നേതാക്കന്മാരായവരുണ്ട് ഇവിടെ, സംസ്ഥാനത്ത് നേതാക്കന്മാരായവരുണ്ട് ഇവിടെ. മുസ്ലിം സമുദായത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കണം. എന്താ പരിഹാരം? ഏത് ശത്രുവിനും കടന്നു കയറാൻ കഴിയാതിരിക്കണം. എന്തു വേണം? നിങ്ങൾക്ക് ഖുർആനിനോട് ബന്ധമുണ്ടായിരിക്കണം. ഇദാ ഖറഅത്തൽ ഖുർആൻ ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി ഹിജാബം മസ്തൂറ. ഏത് ശത്രുവിനെ തൊട്ടും ഖുർആനെ ഫൈദാ ഖറഅത്തൽ ഖുർആൻ ഖുർആനോടുകയും ഖുർആനുമായി ബന്ധപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ അന്ത്യനാളിൽ വിശ്വസിക്കാത്ത ജനതന്റെയും നിന്റെയും ഇടയിൽ ഹിജാബം മസ്തൂറ. ഹിജാബ് ഹിജാബ് കൊടുക്കും അല്ലാഹു തആല. ശത്രുവിനെ നിൻ എന്തൊക്കെ കമ്മീഷനുകൾ ഏതൊക്കെ കടലാസ് കൊണ്ടുവന്നാലും ഖുർആനുമായി ബന്ധപ്പെടുന്ന നേതാവിനെ ഒന്നും ചെയ്യാൻ ശത്രുവിന് കഴിയുകയില്ല. ദുനിയാവിനെ ആഖിറത്തിനേക്കാൾ തെരഞ്ഞെടുത്താൽ കണ്ണിന്റെ മുന്നിൽ ദാരിദ്ര്യമുണ്ടാകും. നിങ്ങൾ ചിന്തിക്ക്, ഒരു 50 തെങ്ങ്, 10 25 50 തെങ്ങ് കൊണ്ട് നമ്മൾ ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞോണ്ട് തോന്നി അല്ലേ, ഒരു 10 50 തെങ്ങ്, 8 10 മക്കളെ പോറ്റും, കെട്ടിക്കും, കടല ഉണ്ടാവില്ല, റായത്ത് ജീവിക്കും, പള്ളി ഉണ്ടാക്കും, മദ്രസ ഉണ്ടാക്കും, എല്ലാം. ഇന്നോ ഇന്നത്തെ അവസ്ഥ എന്താ? പണം കൂടി. പണം കൂടിയപ്പോൾ പള്ളിയൊക്കെ അറബി ഉണ്ടാക്കി. അവരോട് പറയുന്നിട്ടാ, ആരോട് പറയട്ടെ, എന്റെടാ ഉളുപ്പ് എന്നൊരു സാധനം നമുക്ക് ബാക്കിയിട്ടല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളിമാർ എന്റെ നാട്ടുകാരാ. 1 കിലോ റബ്ബറിന് 146 റുപ്യൊക്കെയാ വില. എന്നിട്ടും ഒരൊറ്റ പള്ളി നാട്ടുകാരുണ്ടാക്കുന്നതായിട്ട് എനിക്കറിയില്ല. വിട്ടി എന്താ മനുഷ്യന് പറ്റിയത്? നമ്മളൊരു ഉപകാരം ചെയ്തു കൊടുക്കും, അറബികൾ പള്ളി ഉണ്ടാക്കി തന്ന കമ്മിറ്റി നമ്മളായി കൊടുക്കും, അത് പിന്നെ വിദേശികളെ സ്വീകരിക്കൂല. പള്ളി ഉണ്ടാക്കിയ അറബി അങ്ങനെ പറയാണ് പ്രസിഡന്റ് എന്നെ ആക്കണമെന്ന് പറഞ്ഞ, അപ്പൊ നമ്മൾ പറയും അത് നമ്മൾ വാപ്പാപ്പാപ്പമാരെ കാലത്ത് ഒരു കീഴ്വഴക്കുണ്ട്, ഈ നാട്ടിൽപ്പെടാത്ത ഒരാള് പ്രസിഡന്റ് ആകും. നമ്മളതൊരു കറാമത്താണത്. പള്ളി അറബികൾ ഉണ്ടാക്കിയാല് നമ്മള് അള്ളാഹിന്റെ തൗഫീഖോടുകൂടെ കമ്മിറ്റി ആയി കൊടുക്കും. പിന്നെ നമ്മളെ വാപ്പാന്റെ മുതല് മാതിരി നമ്മൾ നടത്തി കൊടുക്കും. അങ്ങനെയാണ്, അതാണ് നമ്മളൊരു തോഫിക്ക്. മനുഷ്യന്മാർ ചിന്തിക്കും, എന്നാ ഇനി മനുഷ്യന്മാരുണ്ടാവും? പണം ഒരു ഉറുപ്പിക കണി കാണാത്ത കാലത്താണ്, ഒരു ഉറുപ്പിക കണി കാണാത്ത കാലത്താണ് ഈ പള്ളി മദ്രസൊക്കെ ഉണ്ടാക്കിയത്. ഒരു ഉറുപ്പിക ഇല്ലാത്ത കാലത്ത് വൈകുന്നേരം വരെ പണിയെടുത്ത് അട്ടകടിക്കുന്ന പാടത്ത് പണിയെടുത്താൽ 2 ഓട്ടമുക്കാല് കിട്ടും. അക്കാലത്ത് എന്തായിരുന്നു അന്നാട്ടിലെ ഏറ്റവും വലിയ വീട്? അക്കാലത്ത് പള്ളിയാ. അല്ലേ അല്ലേ അല്ലേ? എന്നിട്ടോ ഇന്നോ ഇന്നോ ഇന്ന് എത്രയാണ് പണം? എല്ലാവർക്കും സൗകര്യമുണ്ട്, ചിന്തിക്കണം. പാടത്തും പറമ്പിലും പണിയെടുത്തിരുന്ന പെണ്ണുങ്ങള് കാത് നിറയെ 1 2 കൊല്ലം ഈ ചില്ലിക്കാശ് സ്വരൂപിച്ചിട്ട് ചിറ്റിടും. ചിറ്റൊക്കെ എങ്ങനെ കാതിലായി വരുന്ന സമയത്താണ് നല്ല നാവിന് നീളമുള്ള ഒരു മുസ്ലിയാരെ കൊണ്ടുവന്നിട്ട് ഒറ്റ വയറില് അന്ന് മുറിക്കും ചിറ്റ്. മുറിച്ചു കൊടുത്ത ചിറ്റികളിലെല്ലാം ചോരയുടെ പാടുണ്ടായിരുന്നു. ഒരു ഒരു രാത്രി 670 ചിറ്റി മുറിച്ചു ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. വലിയ വലിയായിരുന്നു, വലിയ. അതായത് ആദർശേരി അംസക്കുട്ടി മുസ്ലിയാരെ ഏഷ്ടൻ മോദല്. ഒരൊറ്റ രാത്രി 670 ചിറ്റി മുറിപ്പിച്ചു. ആ പെണ്ണുങ്ങൾ ചിറ്റങ്ങോട്ട് മുറിച്ചത് കൊടുത്തയച്ചു. 670 പെണ്ണുങ്ങൾ ചിറ്റി മുറിച്ചു കൊടുത്തയച്ചു.
ഒരു രാത്രി കഥ വേദന എങ്ങനെ കഷ്ടപ്പെട്ടായിരിക്കും ആ വെള്ളിച്ചിട്ടുണ്ടാക്കിയത്. അങ്ങനെയാ പള്ളി ഉണ്ടാക്കിയത്, അങ്ങനെയാ മദ്രസ ഉണ്ടാക്കിയത്. നമ്മൾ എന്തുണ്ടായി? പള്ളികളിൽ അവകാശം പറഞ്ഞു, മദ്രസകളിൽ ചുമര് വെച്ചു, അറബി പണം കൊണ്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കി. നമ്മൾ ചിന്തിക്കണം, എന്ത് നമ്മൾ ചെയ്തത്? എന്താ കാര്യം? ഹുബ്ബു ദുനിയ, ഹുബ്ബു ദുനിയ, ഹുബ്ബു ദുനിയ, ഹുബ്ബു ദുനിയ. ചിന്തിക്ക്, നിങ്ങൾ ചിന്തിക്ക്. ഒരു 25 ലക്ഷം രൂപയുടെ ഒരു പള്ളി ഉണ്ടാക്കണമെങ്കിൽ 25 കക്കൂസിന്റെ പൈസ മതി. മര്യാദക്കൊരു കക്കൂസ് ഉണ്ടാക്കണമെങ്കിൽ 1 ലക്ഷം രൂപ. ഇല്ലേ, ഇല്ല, നിങ്ങൾ പറ. നല്ല വിവരമുള്ള ആളുകൾ ആ വിഷയത്തിലൊക്കെ, നല്ല വിവരമുള്ള ആളുകൾ പുറത്തുണ്ട്. അല്ല, നിങ്ങൾ പറയേ, ഒക്കെ കണക്കുള്ളവരാണുണ്ട് തന്നെ. ഒരേ 20 കക്കൂസ് ഒരു വീട്ടിലോ. ഈ പള്ളിയൊക്കെ ഉണ്ടാക്കിയ കാലത്ത് നമ്മളെ നാട്ടിൽ ഒരു വീട്ടിൽ ഒരു കക്കൂസ് ഇല്ല. നേരം വെളുത്താല് വിളിമ്പുറത്തേക്ക് പോവുക. ഇല്ല, ഓരോ ആജിയന്മാരിരുന്ന് അങ്ങനെ വീട്ടിലെ ഷോക്കേസിലെ ബൊമ്മയെ പോലെ തല ഇങ്ങനെ ആട്ടിയിരിക്കുന്നു. ചിന്തിക്ക്, ഞാൻ തമാശ പറയാണ്, അള്ളാഹു നന്നാക്കട്ടെ. ഈ പള്ളിയും വാക്കുഫോക്കെ ഉണ്ടാക്കുന്ന കാലത്ത് നമ്മളെ നാട്ടിൽ ഒരു വീട്ടിൽ ഒരു കക്കൂസ് ഇല്ല. ഇന്നോ 4 ആളുള്ള വീട്ടിൽ 6 കക്കൂസ്. എന്താ അവസ്ഥ? എങ്ങനെ വളർന്നോ? ഇതാ ഇവിടെ ഈ കുനിയിൽ അടുത്തൊരു സ്ഥലത്തെ 15 കുടുംബങ്ങൾ ചേകനൂരായി പ്രസംഗിക്കാൻ വേണ്ടി, ചേകനൂരികൾക്കെതിരെ പ്രസംഗിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി. ഞാൻ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ കുനിയിലൊരു വയസ്സൻ വന്നിട്ട് എന്നെ പിടിച്ചിട്ട് പറഞ്ഞു, കുട്ടിയെ 2 വാക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തിനാ എന്റെ കുട്ടി ഇങ്ങനെ അണ്ണാക്ക് കേറി പറയുന്നത്? ഇവര് നന്നാവൂലടാ എന്ന് പറഞ്ഞു. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു? ഒന്നുമല്ല, ഇവരെ ഇരിക്കുന്ന വീടുകളും ഇവരെ പറമ്പുകളും ഒക്കെ വായക്കാട്ടെ ദാറുലൂമിനെ കുഴപ്പ കൊടുത്ത വഖഫിന്റെ സ്വത്താവുന്നു. അതിലാണ് ഇന്ന് അവർ വീട് കെട്ടി പാർക്കുന്നത്. വഖഫിന്റെ ഭൂമി സ്വന്തപ്പെടുത്തിയ മനുഷ്യന്മാർക്ക് എങ്ങനെ ഈമാണ്ടാവുക? അവരെ മക്കൾ ദജ്ജാലും ചേകനുമരും അല്ലാതെ എന്താവുക എന്ന് ചോദിച്ചു. എന്റെ കുട്ടി എന്നെ വിളിച്ചവരത് ഒരെണ്ണാവൂലാറും. ചിന്തിക്കണം, ഒരു വയസ്സൻ കുനിയെന്ന് കഴിഞ്ഞതിന്റെ മുകളിലേക്കുള്ള വഖഫിന്റെ മുതലും കട്ടു. എന്തിന്? ഈ നിസ്സാരമായ ദുനിയാവിന് വേണ്ടി. അതാണ് അർബാഅത്തുൻ മിനത്തുയുരി തൈറു താഉസുനാദി കുൻഖുറാബുൻ നാസിറു. അല്ലാഹു നാഫിയായിൽ മിന തരട്ടെ. മുഅ്മിനീങ്ങളെ, കുനിങ്ങൾ അതുകൊണ്ട് ഹിർസ് മനുഷ്യന്റെ ഏറ്റവും വലിയ നാശമാണ് ഹിർസ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. തസവുഫിന്റെ കിതാബുകൾ നാടുനീങ്ങും. ബഹുമാനപ്പെട്ട മമ്പർത്ത തങ്ങൾ പാപ്പ പറഞ്ഞു, തസവുഫിന്റെ കിതാബില്ലാതെയോ? അതായത് ഹൃദയ ശുദ്ധീകരണത്തിന്റെ പാഠങ്ങൾ മലയാളികൾ മറക്കും. അഹൃദമാനായാൽ അത് നമ്മൾ മറന്നു. അതുക്കിയ പോലത്തെ ഒന്നും ഇന്ന് നമ്മളെ ജീവിതത്തിലില്ല. ഹൃദയ ശുദ്ധീകരണത്തിന് ത്വരീവശരീയാത്തുൻ في السفينة يركبوا ويغوصوا بحرا ثم ترا هسولا وقد ذكرت طريقة والحقيقة يا أخي من غير فعل شريعة لم تحصلا. അതുക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബായിരുന്നു. അതെല്ലാ പള്ളിയിൽ ഓടിയിരുന്നു. ഇന്ന് പള്ളിയിലെ ഓത്ത് തന്നെ നിർത്തി. ദർസില്ല, ദർസിൽ താല്പര്യമില്ല. ദർസുകൾ അന്യാധീനപ്പെട്ടു, ദർസിൽ താല്പര്യമില്ല. ഇന്നോ ഏത് പള്ളിയിലാണ് മുഅ്മിനീങ്ങളെ തസവുഫിന്റെ കിതാബ് ഓടിയത്? ദർസിൽ നിന്നായിരുന്നു. എങ്ങനെയാ തസവുഫ്? ഹൃദയത്തെ നന്നാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എനിക്ക് പള്ളിക്കാരോട് പറയാനുള്ളത്, എന്തു വന്നാലും പള്ളി ദർസ് ഉണ്ടാക്കണം.
ആരെ മക്കളെ അയക്കണം? വിദേശി മക്കൾ പാടി പഠിച്ചോട്ടെ, കമ്മറ്റിക്കാരെ മക്കളെ ആദ്യം അയക്കണം. എന്തുകൊണ്ട്? എടാ ഐസക് ന്യൂട്ടന്റെ വിജ്ഞാനം പഠിക്കണ്ടാന്ന് എനിക്ക് വാദമില്ല. ആ വിജ്ഞാനം റബ്ബിറക്കിയതാണ്. പക്ഷെ അത് ഇറക്കിയത് ആ ഐസക് ന്യൂട്ടനിലൂടെയാണ്. അവൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജനാബത്ത് കുളിച്ചിട്ടില്ല, ഇങ്ങോട്ട് കുളിക്കൂല്ല. ആര് ഒന്ന് പറയും? മനുഷ്യന്മാര്. ഐസക് ന്യൂട്ടൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജനാബത്ത് കുളിച്ചിട്ടില്ല. ജെയിംസ് വാട്ടാണ് തീവണ്ടി കണ്ടുപിടിച്ചത്. ആശാരിയുടെ മോന കാർപ്പൻട്ര റൈറ്റ് ബ്രദേഴ്സാണ്, മുസ്ലിങ്ങളായ റൈറ്റ് ബ്രദേഴ്സാണ് വിമാനം കണ്ടുപിടിച്ചത്, റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയ. ചിന്തിക്ക്, അവരൊക്കെ മുസ്ലിങ്ങളാണ്, വിചാരികളും തമ്മാടികളും. ചിന്തിക്ക്, എല്ലാവരൊക്കെ ആ വിജ്ഞാനത്തിന് എന്ത് വിലയാവുള്ളത്? അതൊക്കെ ദുന്യാവ. ഇതിപ്പോ ഒരു എന്താ പറയാ, ഫാനാ. ഇതുകൊണ്ട് ഉപകാരമല്ലേ? ഉപകാരമുണ്ട്. എന്തിനാ ഉപകാരം? എന്തിനാ ഉപകാരം? അതുകൊണ്ട് ഉപകാരമല്ലേ? ഉപകാരമുണ്ട്. എന്തിനാ ഉപകാരം? തടിക്ക ഉപകാരം. തടിയോ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ. നിങ്ങൾ ചിന്തിക്ക്, ഈ തടി പിന്നെന്ത് ഫാനാ? അപ്പോൾ പിന്നെ ഏതാ ഇതിന്റെ വിജ്ഞാനത്തിന് ഈ ദുനിയാവിനപ്പുറം വിലയില്ല. അപ്പോൾ പിന്നെ ഏറ്റവും വലിയ വിജ്ഞാനം ഏതാ? അത് റൂഹിന്റെ വിജ്ഞാനമാണ്, അതിന് മരണവും ഇല്ല. തടിക്കൊന്നുമില്ല. ഇവരിയത്ത് ചെന്ന് പറഞ്ഞു, എന്റെ തടി കൊണ്ട് അനാഥി കബിഹി കപിലാന്ത കോമിക്കും. ഞാന് ഈ സഭ പിരിയുന്നതിന് മുമ്പ് ആയിരക്കണക്കായ കിലോമീറ്റർ മുമ്പ് എന്റെ അപ്പുറത്ത് നിന്ന് ബൽഖീസിന്റെ സിംഹാസനം ഞാൻ മണിക്കൂറുകൾ കൊണ്ട് ഏറ്റിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞു ഈ ഫിരീത്ത്. അപ്പോൾ റൂഹിന് ശക്തിയുള്ള ഒരാൾ പറഞ്ഞു, തടിക്കല്ല ശക്തി, എന്തിനാ റൂഹിന്? ആ മനുഷ്യൻ പറഞ്ഞു, എന്താണ് ആയത്തിന്റെ രസം? ഭയങ്കര രസം. അതായത് ബിൽഖീസിന്റെ സിംഹാസനം കൊണ്ടുവരാമെന്ന് പറഞ്ഞ ഇഫ്രീത്ത് പറഞ്ഞു, വൈന്നി അലൈഹി ലഖവിയുന്ന മീൻ, അത് കൊണ്ടുവരാൻ മാത്രം എനിക്ക് ശക്തിയുണ്ട് എന്ന് പറഞ്ഞു. കാരണം അയാൾ കൊണ്ടുവന്നത് ശക്തിയുണ്ടാ? നിങ്ങൾ ഉറങ്ങിയ? എന്നാൽ കൊണ്ടുവന്നാൽ തന്റെ ശക്തിയെ കുറിച്ച് പറയുന്നില്ല. അയാൾ കൊണ്ടുവന്നത് ശക്തി കൊണ്ടല്ല, റൂഹ് കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനി ഞാൻ വലിയ ഒരു ആശയത്തെ കണ്ട് ചെറുതാക്കി പറഞ്ഞതാ, മനസ്സിലായോ? വണ്ടിയുടെ പുറത്തൊക്കെ ഉണ്ട് ഹനുമാൻ ലങ്കയും കൊണ്ടുപോകുന്ന ഒരു ഫോട്ടോ, അതും കണ്ടിട്ടില്ലേ കോഴിക്കോട്ടുകാരെ? നിങ്ങൾ ഈ പാർസൽ സർവീസിന്റെ നാട്ടുകാരായിട്ട് ഇല്ലേ? മനസ്സിലായില്ലേ? ഇതാണ് ആര് പറഞ്ഞത്? ഇഫ്രീത്ത്. മറ്റേ ആൾ അങ്ങനെയല്ല, മറ്റേ ആൾ റൂഹിന്റെ ശുദ്ധിയാണ്. അതാണ് ജൗഹറത്തു തൗഹീദി റിസ്ഖുൽ അസ്ബിയാ. ഇവിടെ അങ്ങട്ട് ശുദ്ധിയായാൽ അവിടെ കാണും, ഒന്നും വേണ്ട. എന്താ
ഇവിടെ നന്നായാൽ ആകാശത്തേക്ക് കാണും, ഇവിടെ നന്നായാൽ ഇവിടെ നന്നായാൽ അവര് അവര് അവർക്ക് ഭാവി കാലം ഇവിടെ ഇരുന്ന് പറയാൻ കഴിയും. കയ്യ് നോക്കണ്ട. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അങ്ങാടി കൂടെ നടന്നപ്പോൾ ഒരു യഹൂദി പെണ്ണ് എന്റെ മുന്നിലൂടെ പോയി. ശ്രദ്ധിക്കുന്നുണ്ട. അപ്പൊ ഞാൻ ആ പെണ്ണിനെ ഒന്ന് നോക്കിപ്പോയി, ഒരു പെണ്ണിന്റെ മുന്നിലൂടെ പോയി. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ മുന്നിലൂടെ ഒരു യഹൂദിയായ പെണ്ണ് എന്റെ മുന്നിലൂടെ പോയി, ഞാൻ ആ പെണ്ണിനെ ഒന്ന് നോക്കിപ്പോയി. പിന്നെ ഞാൻ നേരെ പള്ളിയിൽ കയറി ചെന്നു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. പള്ളിയിൽ ഇരിക്കുന്നുണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അന്ന് ഖലീഫയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. സലാം മടക്കാനൊന്നും ഒരു രസമല്ല മൂപ്പർക്ക്. ആർക്ക്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സലാം ഒന്നും റാഹത്തിൽ മടക്കിയില്ല. എന്റെ മോട്ടേക്ക് നോക്കി പറഞ്ഞു, تقولون انكم اهل الكتاب والسنه وعلامه الزنا ظاهره عليكم ഖുർആന്റെ സുന്നത്തിന്റെ ആള് എന്ന് പറഞ്ഞങ്ങനെ നടന്നോളൂ, മുഖത്ത് സിനാന്റെ അടയാളം. മനസ്സിലായില്ല. പള്ളിക്കൊക്കെ പോയപ്പോൾ നിങ്ങൾ ഉറങ്ങിയാ, നിങ്ങൾ ഉറങ്ങിയാ, പള്ളിയൊക്കെ നടക്കിയിരുന്നു ഞാന്. അപ്പോൾ റോട്ടിൽ കണ്ടൊരു പെണ്ണിനെ ഒന്ന് നോക്കിപ്പോയി. പള്ളിയൊക്കെ കയറി ചെന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സലാം പറഞ്ഞു. ഉസ്മാൻ വേണ്ടത്ര മടക്കിയില്ല. എന്നോട് പറഞ്ഞു, തഖൂലൂന ഇന്നകും അഹ്ലുൽ കിതാബി വസ്സുന്ന, ഖുർആനിന്റെയും ഹദീസിന്റെയും ആളുകളാണെന്ന് പറഞ്ഞു നടന്നോളൂ. വഅലാമത്തു സിനാ ളാഹിറത്തു അലൈക്കും, മുഖത്ത് സിനാന്റെ അടയാളം. അപ്പോൾ ഞാൻ ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ അനസല വഹയു ബഅദ റസൂലില്ലാഹ, അല്ല മഹാനെ, റസൂലുള്ള വഫാത്തായിട്ടും ഇവിടെ വഹി ഇറങ്ങിയോൻ? ഫഖലല്ല, വഹിയൊന്നും ഇറങ്ങിയിട്ടില്ല. ഫിറാസത്തുൻ സാദിഖ, നിന്റെ മുഖത്ത് ലക്ഷണമുണ്ട് എന്ന് പറഞ്ഞു ഉസ്മാൻ. ഐസക് ന്യൂട്ടന്റെ വിവരമല്ല, സൂഫിയാക്കളാണ് ഇവിടെ ഇസ്ലാം പ്രചരിപ്പിച്ചത്. ഇന്ന് സൂഫിയാക്കൾക്ക് സ്ഥാനം അടിയായി. തസവ്വുഫ് പഠിപ്പിക്കുന്നുമില്ല, ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് മദീനയെന്ന് ഹബീബായ നബി പഠിപ്പിച്ച മഹാനാ പറഞ്ഞയച്ച മഹാനാണ് ഹാജ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി റളിയല്ലാഹു അൻഹു. ഓർക്കപ്പറ, സുൽത്താനുൽ ഹിന്ദ് റളിയല്ലാഹു അൻഹു രാജസ്ഥാനിൽ വന്നു. രാജസ്ഥാനിലെ രാജാവിനോട് വുളു ഉണ്ടാക്കാൻ ഒരല്പം വെള്ളം ചോദിച്ചു. രജപുത്ര രാജാവ് വെള്ളം കൊടുത്തില്ല, നിർബന്ധിച്ചു. ഒരു വുളു എടുക്കാനുള്ള വെള്ളം കൊടുത്തില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ കൂടെ ഉസ്താദ് ഉണ്ടായിരുന്നു ഹജ മുഈനുദ്ദീൻ ചിസ്തി തങ്ങളുടെ യാത്രയിൽ കൂടെ ഉസ്താദ് ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ, എനിക്ക് വേണ്ട, ഞാൻ തൈമജയെ നിസ്കരിച്ചോളാം, എന്റെ ഉസ്താദിനെങ്കിലും ഒരു തുള്ളി വെള്ളം എടുത്തോട്ടെ. അപ്പോൾ രാജാവ് ഉസ്താദിന് മാത്രം ഒരു പാത്രത്തിൽ വെള്ളം കോരാൻ കൽപ്പിച്ചു. ഉസ്താദിന് മാത്രമുള്ള വെള്ളം എടുത്തോളൂ. അനാസാഗറിൽ നിന്ന് നിറഞ്ഞ് സമ്പന്നമായി നിൽക്കുന്ന വിശാലമായ അനാസാഗറിൽ നിന്ന് ഒരു പാത്രം വെള്ളം അങ്ങോട്ട് കോരി. അനാസാഗർ വറ്റി, യമുന വറ്റി, എല്ലാം വറ്റി. മുല കൊടുക്കുന്ന പെണ്ണുങ്ങളെ മുലപ്പാല് പോലും വറ്റി. സലാത്തുള്ളാഹ് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമല്ല, ഇതിന്റെ ഉള്ളില് സാധനം വേണം. ഇനി ഈ കേസറ്റൊക്കെ ഓരോന്നും അക്ഷം നോക്കി പരിശോധിക്കുന്ന ഒരു വ്യായാമം ഇവിടെ ഉണ്ടാവാറുണ്ട്. റമദാൻ കഴിഞ്ഞാൽ നിങ്ങൾ പരിശോധിച്ചോളൂ. നിങ്ങളെ ഖുർആനും നിന്റെ ഖുർആനും തമ്മിലുള്ള വ്യത്യാസമാണത്. ഇതൊക്കെ നിഷേധിക്കുന്നിടത്താണ് നിങ്ങളുടെ പാഠം എത്തുന്നത്. അതല്ലാതെ ഞാൻ ഈ ഖുർആനിൽ ഒന്നോട്ട് കാണണില്ല. നിന്റെ ഖുർആനും നിങ്ങളെ ഖുർആനും തമ്മിലുള്ള വ്യത്യാസം അതാ. അക്ഷരം അക്ഷരം തിന്നുന്ന പശുക്കളെ പോലെയായ പോരാ. അള്ളാഹു ഇവിടെ പശ കൊടുക്കണം, ഇതിന്റെ ഉള്ളിൽ അള്ളാഹു മൗഹിബത്ത് നൽകണം. ഇതാണ് തസവ്വുഫ്. ആണ്ട് പറ്റി, രാജാവ് കാലു പിടിച്ചു, രാജാവ് കാലു പിടിച്ചു. രാജാവ് മാപ്പ് പറഞ്ഞു. അനാസാഗറിലേക്ക് വെള്ളം വിതറി, വെള്ളം മടങ്ങി വന്നു. 900,000 ആളുകൾ ആ സംഭവത്തിൽ മുസ്ലിമായി. എത്ര? 90 lakh
എം കെ സാനുവും പ്രൊഫസർ എം കെ സാനുവും സച്ചിദാനന്ദൻ സുകുമാർ അഴീക്കോടൊക്കെ പുറത്തിറക്കി എഡിറ്റർമാരാക്കി പുറത്തിറക്കിയിട്ടുള്ള നാഷണൽ ബുക്ക് സ്റ്റാൾ കോട്ടയം പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ഏറ്റവും വലിയ കേരളത്തിന്റെ വിജ്ഞാന കോശമായ വിശ്വവിജ്ഞാന കോശത്തിൽ ഖാ എന്ന അധ്യായത്തിൽ ഖാജ മുഹിനുദ്ദീനുൽ ചിസ്തിയെ പരിചയപ്പെടുത്തി തുടങ്ങുന്ന തന്നെ ഈ മനുഷ്യന്റെ അത്ഭുത സിദ്ധി കൊണ്ട് ഇന്ത്യയിൽ 90 ലക്ഷം ആളുകൾ മുസ്ലിമായി എന്നാണ്. 90 ആളല്ല, എത്ര? 90 ലാഖ്, 90 ലാഖ്. എങ്ങനെയുണ്ട്? അതായിരുന്നു സൂഫിയാക്കൾ. അതിനിവിടെ സൂഫികൾക്ക് വിജ്ഞാന ശാഖയുണ്ടായിരുന്നു, അത് പഠിക്കാറുണ്ടായിരുന്നു. നാടന്മാര് വരെ വെള്ളം ഓടി കൊടുത്താൽ പാമ്പിന്റെ വിഷമിറങ്ങിയിരുന്നു. എന്തേ, നാടന്മാർക്ക് വിഷമിറക്കാൻ അനുഭവപ്പെട്ട ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് കൈവോക്കി. നാടന്മാര് ഒരാളില്ലേ? 1, 2, 3, 3, 3. ആശാ അല്ലാ, 3-4 ആള് കൈപൊക്കിയല്ലോ. നാടന്മാര് വരെ വെള്ളം അങ്ങോട്ട് ഊരി കൊടുത്താല് പാമ്പിന്റെ വിഷം. ഞാൻ കണ്ടതാണ്, ഞാൻ കണ്ട തനി നാടനായിരുന്നു എന്റെ വല്യപ്പ. തനി നാടനാണ് തനി നാടൻ. വെള്ളം ഊരി കൊടുത്താൽ വിഷം, വിഷം. ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം വരെ അമ്മനറിയുമായിരുന്നില്ല, തനി നാടൻ. പക്ഷേ സുമ്മിന്റെ ഇജാസത്തുണ്ടായിരുന്നു, അതിന്റെ ഔറാദുകൾ ചൊല്ലിയിരുന്നു. മാസത്തിലൊരിക്കൽ മമ്പർത്ത് പോയി സിയാറത്ത് ചെയ്തിരുന്നു. എല്ലാ തിങ്കളാഴ്ച രാവിലും മംഗൂസ് വെയ്ത്തി ചെല്ലിയിരുന്നു. എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോറ്റിയിരുന്നു. ഒരുവരുണ്ടായിരുന്നു, ഉള്ളു കൊടുത്തിട്ട് കണ്ണുകൂട്ടിയിരുന്നു. ഉള്ളു കൊടുത്തിട്ട് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പേരെ കുട്ടിക്ക് മാത്രം ഉണ്ടാക്കണ്ട, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഷീർ സാഹിബിനെ അറിയണ്ട ഒരു പ്രായത്ത്. അള്ളാഹു തരട്ടെ, അള്ളാഹു എല്ലാവർക്കും തരട്ടെ. പേരക്കുട്ടിയെ ഒറ്റക്കാക്കണ്ട, അള്ളാഹു എല്ലാവർക്കും തരട്ടെ. അല്ല, വെറുതെ ആവുമെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോണ്ട. ഈ കാലം വരെ മഹാന്മാരെ പറ്റി നമ്മൾ മദ്ഹ് പറഞ്ഞിട്ട് നമ്മളങ്ങനെ വെറുതെ പോകുന്നു നിങ്ങൾ വിചാരിക്കണ്ട. അള്ളാഹു നമുക്ക് തരട്ടെ. ഞാൻ എന്റെ നാവുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും കുറഞ്ഞത് മഹാന്മാരെ മദ്ഹാണ്. അതല്ലാതെ രക്ഷപ്പെടാൻ വഴിയില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അൽ മർഉ മഅമൻ അഹബ്ബ, ഒരാൾ ആരെ സ്നേഹിച്ചാൽ അവരെ കൂടെ പോകാൻ കഴിയുമെന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. വെള്ളം ഓടി കൊടുത്ത എന്റെ ഈ മമ്പർത്ത് തങ്ങൾ പാപ്പ മമ്പർത്ത് പോയി. ജുമാന്റെ ദിവസം ചെന്നു, ജുമാക്ക് കൂടി. ജുമായിൽ ഒരു റക്കായത്ത് കഴിയുന്നതിന് മുമ്പ് കയ്യ് കഴിച്ച് പുറത്തു വന്നു. ജുമായ കഴിഞ്ഞിട്ട് നാട്ടറക്കാറ്റുസ്കരിച്ചു. നാട്ടുകാരാകെ അങ്ങട്ട് കൂടി. ഇതെന്താ പുതിയ ഒരാള് വന്നിട്ട് നമ്മളെ ഇമാമിനെ പറ്റൂല? ഖാളി ജമാലുദ്ദീൻ എന്ന മഹാൻ അടക്കമുള്ള ഒരു മമ്പറത്തുള്ള കാലഘട്ടമാണിത്. അപ്പോൾ പറഞ്ഞു, ആളുകൾ വല്ലാ ബുദ്ധിമുട്ടിച്ചു, എന്താ നിങ്ങൾ ഞങ്ങളെ ഇമാമിനെ ഒഴിവാക്കി പോയിട്ട് ഒറ്റക്ക് ലൂറും സ്കരിച്ചെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, മൂരിക്കുട്ടനെ പിന്നാലെ തെരഞ്ഞു നടക്കുന്നവന്റെ പിന്നാലെ ചാണകം മണത്തിട്ട് നിസ്കരിക്കാൻ വയ്യാം. തിരിഞ്ഞില്ല. മൂരിക്കുട്ടനെ തെരഞ്ഞു നടക്കുന്നവന്റെ പിന്നാലെ നിസ്കരിക്കുമ്പോ ചാണകം വാസനിക്കാണ്. അങ്ങനെയാണ് ഞാൻ കൈ ഒഴിവാക്കിയിട്ട് പുറത്ത് നിസ്കരിച്ചതാണ്. ആളുകൾക്ക് മനസ്സിലായില്ല, ഇമാമിനെ കൊണ്ടുവന്നു. ഈ ഇമാമ പറഞ്ഞു, ആപ്പാക്കണം എന്നറിഞ്ഞു. എനിക്ക് തെക്കുപേറത്തിൽ ഇഹ്റാം കെട്ടിയ ഉടനെ എന്റെ മനസ്സിലേക്ക് വന്നത് എന്റെ ഭാര്യ പ്രസവിച്ചിട്ട് 7 ആകാൻ പോവാണ്. 7 കുട്ടിയുടെ മുടി കളയണം. എവിടുന്നാണ് ഒരു മൂരിക്കുട്ടനെ കിട്ടാന്നാണ് എന്റെ ചിന്തയാകെ. തെക്കുപേറത്തിൽ ഇഹ്റാം കിട്ടുന്നതോടുകൂടെ എന്റെ മനസ്സിലേക്ക് പിന്നെ എവിടുന്നാണ് മൂരിക്കുട്ടനെ കിട്ടാന്നുള്ള ചിന്ത അങ്ങോട്ട് വന്നു. പിന്നെ സലാം വീട്ടുന്നവരെ, അതാ പറഞ്ഞത്, ഇമാമിനെ ചാണകം മണക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാന് നജസുള്ള എന്റെ പിന്നാലെ നിസ്കരിക്കണ്ടാവൂല എന്ന് വിചാരിച്ചിട്ടാണ് ഞാന് മാറി ഒറ്റക്ക് നിസ്കരിച്ചത്. അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്. അതാണ് അതാണ് നഫായി സുദ്ദുറാരി കിതാബുൽ അർകിയ ജൗഹറത്തു തൗഹീദ് റിസ്ഖുൽ അസ്ഫിയ. അതാണ് സൂഫിയാക്കളുടെ ഗ്രന്ഥവും സൂഫിയാക്കളും. അതിനെ ഇമ്മണി വലിയ ആളുകൾ സൂഫിയാക്കൾ നിഷേധിക്കുന്നവൻ സുന്നിയാവൂല. കാരണം അവരാണ് മുഅ്മിനീങ്ങൾ, അവരാണ് നേതാക്കന്മാർ. വളരെ ചിന്തിക്കണം. എങ്ങനെയാ അവരെ കാര്യം? അങ്ങനെയാ. എന്തു, ഇവിടെ ഉണ്ടായിരുന്നല്ല ഒരാള്, ഇവിടെ ഉണ്ടായിരുന്നല്ല ഒരാള്, രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ രോഗമില്ല. സിയം വലിയുള്ളാഹി അല്ലാഹുമ്മ ഗഫറത്ത് നൽകട്ടെ. രോഗം വേണ്ട, രോഗമില്ല. രോഗം വേണ്ട, രോഗമില്ല. രോഗം വേണ്ട, രോഗമില്ല. അത് ഒന്നണീറ്റിക്ക്, ഒന്നണീറ്റിങ്ക്. നിങ്ങള് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു രോഗം? ആ ആ
പിന്നെ ഉണ്ടായിട്ടില്ല. മാഷാഅല്ലാഹ്. ഇതാ ഒരു അനുഭവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വയറ്റിന്റെ രോഗം വേണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഉണ്ടായിട്ടില്ല. എന്റെ മൂത്താപ്പാന്റെ മകളോട് പറഞ്ഞു തലവേദന വേണ്ടെന്ന് പറഞ്ഞു, ഉണ്ടായില്ല. രോഗം വേണ്ട, രോഗമില്ല. ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു സയ്യിദ്നാ ഈസാ, ധന്യായിരുന്നു ഈസാ നബി. രോഗം വേണ്ട, രോഗമില്ല. 50,000 ആളുകളൊക്കെ ഒരുമിച്ച് കൂടും, എന്നിട്ട് പറയും ഈസാ നബിയെ രോഗമാണ്. ഇസ്രായേലിൽ രോഗം പടർന്നു പിടിച്ച കാലത്താണ് ഈസാ നബി വന്നത് അലൈഹിസ്സലാത്തു വസ്സലാം. രോഗം വേണ്ട, രോഗമില്ല, രോഗമില്ല. അങ്ങനെയാ, എത്രയാ ഇന്നോ, ഇന്ന് നമ്മൾ പടിഞ്ഞാറിന്റെ നിലയ്ക്ക് ഖുർആനെയും കണ്ടു, അവർ കണ്ടനെ വിശ്വസിക്കൂ. നമ്മളും ഖുർആനിൽ നമ്മളെ ബുദ്ധിക്ക് യോജിച്ചത് മാത്രം വിശ്വസിച്ചു. അതിനപ്പുറം നമ്മൾ ചിന്തിച്ചില്ല. ഇവിടെ ഉണ്ടായിരുന്നു അമ്പംകുന്നത്ത് പീരാനവലിയപ്പാപ്പ എന്നൊരു മനുഷ്യൻ. ആ മനുഷ്യന്റെ അടുത്ത് ഒരു മണ്ണാത്തി പെണ്ണ് ചെന്നിട്ട് പറഞ്ഞു, ആകവ്രണമായിരുന്നു, രോഗം മാറണം. മുസ്ലിമാവോ എന്ന് ചോദിച്ചു. മുസ്ലിമാവും ഉണ്ടാവും, എന്നാ രോഗം മാറും, രോഗം ഉണ്ടാവില്ല, പോയിക്കോന്നോ. രോഗം പോയി, പെണ്ണ് മുസ്ലിമായി. എന്നല്ല, പെണ്ണ് പിന്നെ വലിയ തായി. ആ പെണ്ണിന് വെള്ളം ഊരിക്കൊടുക്കാൻ ഇജാസത്ത് നൽകി. നാട്ടിന്റെ നാനാഭാഗത്തു നിന്നും ഈ പെണ്ണിന് ഫാത്തിമ ബീവി എന്ന് പേര് കിട്ടി. ആ പെണ്ണിന്റെ അടുത്തേക്ക് വെള്ളം ഊരാൻ വേണ്ടി ആളുകൾ വന്നിരുന്നു. ഊരിക്കൊടുത്താൽ രോഗം, ഈ പെണ്ണ് രോഗം മാറ്റിയിരുന്നു. അങ്ങനെ കോടിക്കണക്കിന് മുതലുണ്ടാക്കി. അത് പട്ടാമ്പി നെല്ലായ ചെറുപ്പശ്ശേരി ഭാഗത്ത് ആ സ്ത്രീ 100 ഏക്കർ വാങ്ങിക്കൂട്ടിയിട്ട് ഒരു ദീനി സ്ഥാപനത്തിന് വഖഫ് ചെയ്തു. ഈ മണ്ണാത്തിയായിരുന്ന പെണ്ണ്. ആര് കാരണം? ആര് കാരണം? പീരാനവലി പാപ്പ കാരണം. എന്റെ കിട്ടേണ്ടവരെ കയ്യിൽ നിന്ന് കിട്ടിയാൽ ആരും നന്നാവും. നോക്ക്, മണ്ണാത്തിയെ വലിയത്താക്കി ആര്? പീരാനവലി പാപ്പ. ഒരാള് ചെന്നു, ഒരാള് ചെന്നിട്ട് പീരാനവലി പാപ്പനോട് പറഞ്ഞു, എന്റെ പശുവിനെ കാണാനില്ല അലി പാപ്പ. അപ്പോൾ പറഞ്ഞു, ഇത് ഒരു വയറിളക്കി കളാണ്, എന്നെ കളിയാക്കാൻ തോന്നി. ഇയാൾ ആകെ ബേജാറായി, മനസ്സിലായില്ല. പശുവിനെ കാണാനില്ലാതെയായിരുന്നു ഒരാളുടെ. അയാൾ അവലി ബാബാനെ അടുത്ത് എന്നെ പറഞ്ഞു, എന്റെ പശുവിനെ കാണാനില്ല എന്ന്. അപ്പൊ എന്നാ പറഞ്ഞു, ഇന്ന് വയറിളക്ക് എന്ന് പറഞ്ഞു. ഇയാൾക്ക് തോന്നി എന്നെ കളിയാക്കിയതാണ്. വീട്ടിലൊന്ന് ഇയാൾ ഇങ്ങനെ ഇരുന്നു. അപ്പൊ ഭാര്യ ചോദിച്ചു, എന്തേന്ന് ചോദിച്ചു. അപ്പൊ അവലിയ ബാപ്പ എങ്ങനെയാ പറഞ്ഞത് എന്നെ, ഞാൻ പറഞ്ഞപ്പോ എങ്ങനെ ഇന്ന് വയറിളക്ക് എന്ന് പറഞ്ഞു എന്ന്. ഇയാൾക്ക് ഒരു റാഹത്തില്ലായ്മ, അവലിബാപ്പ നമ്മളെ കളിയാക്കിയതാന്ന് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു, അവലിബാപ്പ പറഞ്ഞല്ലേ നിങ്ങളെന്നാണ് വയറ് ഇളക്കിക്കാളി. ഒന്നുമില്ലെങ്കിലും നിങ്ങളപ്പൊ കടന്നുറങ്ങാനെങ്കിലും സുഖം ഉണ്ടാവുമല്ലോ. അതെന്ന് ഒന്ന് വയറിളക്കി എന്ന് പറഞ്ഞു. ഇയാള് വയറിളക്കി, വയറിളക്കിട്ട് ഇയാൾക്ക് സമാധാനമല്ല. ഇയാള് പോവുക, പശുവിനെ അന്വേഷിച്ച് പോവുക. അങ്ങനെ പോവും. എവിടെ 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 ഒരു പൊന്തയോ കാടോ കണ്ടാൽ അവിടെ ഇരിക്കും. അടുത്തടുത്ത് വള്ളച്ചാലിൽ പോയിട്ട് കഴുകും, പിന്നെ പോകും. പോയി പോയി അങ്ങനെ ഒരു പുഴമാടിന്റെ അടുത്തെത്തിയപ്പോ ഇയാൾക്ക് വീണ്ടും വയറ്റുനോയി. അങ്ങനെ കഴിഞ്ഞ് പുഴയൊക്കെ അങ്ങോട്ട് ഇറങ്ങി കഴുകാൻ ചെന്നപ്പോണ്ട് ആ പുഴമാട്ടുമ്മൽ പശു പെണ്ടൊക്കെ കിട്ടി. ഇപ്പൊ പശുവിനെയും കിട്ടി, വയറ്റുള്ളത് പോയി കിട്ടി, ഒക്കെ റാഹത്തായി. എന്തേ എങ്ങനുണ്ട്? ഇതാണ് ഇതാണ് സൂഫിയാക്കൾ, ഇതാണ് സൂഫിയാക്കൾ. അവരാണ് ഇവിടെ ദീൻ പഠിപ്പിച്ചത്. അവരെ കണ്ടവരും ഇങ്ങോട്ട് ഒഴുകി. കാരണം അവരെ മനസ്സിന് അവരെ ഹൃദയത്തിന്റെ വിശാലത, സത്യം, നീതി. ഒരു കാര്യം പറഞ്ഞാല് ഒരു എത്രയോ ആള് ഈ പറഞ്ഞൊക്കെ ആയിരക്കണക്കായ ആളുകൾക്ക് അനുഭവ വേണ്ട വേണ്ട. അത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് വേണ്ട, വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട, ഇല്ലാന്ന് പറഞ്ഞാ. ചാപ്പനങ്ങാടി ബാപ്പ ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാര് ഒരാളുടെക്ക് ഒരാള് ചെന്നു, അയാൾക്ക് കുട്ടികളില്ലാന്ന് പറഞ്ഞു, ദുആ ചെയ്യിപ്പിച്ചു. കുട്ടികളുണ്ടാവും, പോയിക്കോന്നോ. 13 കുട്ടികളുണ്ടായില്ല. അയാൾക്ക് ബാപ്പ മുസ്ലിയാരിൽ സംശയം തോന്നി. 13 കുട്ടികളുണ്ടായില്ല. എന്നാൽ ഒരിക്കൽ അയാൾ തന്റെ ഭാര്യയിൽ ഫാഹിഷത്ത് ദർശിച്ചു. ഭാര്യയുടെ തെമ്മാടിത്തരം ഒരിക്കൽ ബോധ്യപ്പെട്ടു. അങ്ങനെ ഭാര്യയെ തൊലാക്ക ചെല്ലി, പുതിയ കല്യാണം കഴിച്ചു, ഉടനെ കുട്ടി ഉണ്ടായി. അനുഭവസ്ഥ എന്നോട് വന്ന അനുഭവസ്ഥ ഉടനെ കുട്ടി ഉണ്ടായി. എന്തുകൊണ്ട്? ഇത് കറാമത്തിന്റെ കുട്ടിയാണ്, ഇത് ഫാഹിഷത്തിന്റെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കൂല. ഭാര്യയെ മാറ്റി കുട്ടിയുടായി. ചപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാര് ചിന്തിക്കുക. അങ്ങനെയാണ്, വളരെ ചിന്തിക്കണം.
ഇതാണ് മഹാന്മാരായ സൂഫിയാക്കൾ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ. അവരാണ് ഇവിടെ ദീനി പ്രബോധനം നൽകിയത്. ഇതാ സയ്യിദ് ജിബ്രി എന്ന മഹാന്റരാണ് ഈ മാനാഞ്ചറക്കുളം അവിടുന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. കോഴിക്കോട്ട് വെള്ളക്ഷാമമുള്ള ഒരു കാലത്ത് ഇതാ മാനാഞ്ചറക്കുളം സൂഫിയായ മഹാനായ സയ്യിദ് ജിഫ്രി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവരെ കാണാൻ വേണ്ടി വരാറുണ്ടായിരുന്നു. ടിപ്പു സുൽത്താൻ റഹിമഹുല്ലാഹ്, ടിപ്പു സുൽത്താന്റെ ഷെയ്ഖാണ് സയ്യിദ് ജിഫ്രി. മനസ്സിലായില്ലേ? ടിപ്പു സുൽത്താൻ തന്നെ വലിയ, ടിപ്പു സുൽത്താൻ വലിയ, വലിയ എന്ന് പറഞ്ഞ വലിയ 45-ാമത്തെ വയസ്സിൽ മരിക്കാൻ. ഇങ്ങനെ ഒരു ചരിത്രം ലോക ചരിത്രത്തിലില്ല. അതിനുശേഷം സൈഡ് ഓഫ് ടിപ്പു സുൽത്താൻ എന്ന കിദ്വായിയുടെ ഒരു പുസ്തകമുണ്ട്. എന്താണ് വിശദീകരിച്ചിട്ടുള്ളത്? വളരെ ചിന്തിക്കണം. ഷഹീദേ ടിപ്പു സുൽത്താൻ ഈ മാന്റെ മുജീദായിരുന്നു. നടക്കാൻ ഇറങ്ങിയതാ വെള്ളക്ഷാമമുള്ള ഒരു കാലത്ത് കോഴിക്കോട്ട്. അപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു കുളം കുത്തിയാൽ കോഴിക്കോട്ടേക്ക് ആവശ്യമുള്ള വെള്ളം അവിടുന്ന് കിട്ടും. ഇന്നത്തെ അവസ്ഥ എന്താ? ഏത് ക്ഷാമമുള്ള കാലത്തും മാനാഞ്ചറക്കുളം വറ്റിയിട്ടില്ല. കോഴിക്കോട്ടെ ഏറ്റവും വലിയ തണുപ്പുള്ള സ്ഥലം ആ മാന. എന്റെ കുട്ടിക്കാലത്ത് എനിക്കറിയാം, കോഴിക്കോട്ടേക്കൊക്കെ വല്ല ആവശ്യത്തിന് വന്നാല് ഇങ്ങനെ നടന്നിട്ട് അവിടെ പോയി നിൽക്കും. നല്ല വേനലാണെങ്കിലും ആ വെള്ളം ഇങ്ങനെ വണ്ടിക്ക് കൊടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ, ആ ഭാഗത്ത്, ആ ബാങ്കിന്റെ ഒക്കെ ആ ഭാഗത്ത് ഉണ്ടൊരു വെള്ളം ഇങ്ങനെ കൊടുക്കുന്ന ഒരു സ്ഥലം. അവിടെ ഒരു തണുപ്പാണ് ഏത് വേനലാണെങ്കിലും. എന്റെ ഇത് സയ്യിദ് ജിഫ്രിയുടെ കറാമത്താണ്. മാനവിക്രമം രാജാവ് സ്ഥലം കൊടുത്തു, അതുകൊണ്ടാണ് മാനാഞ്ചറാണ് പറഞ്ഞത്. സയ്യിദ് ജിഫ്രി സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ ഓർ പറഞ്ഞ സ്ഥലത്ത് കുത്തിയാല് അവിടെ വെള്ളമുണ്ടാകുമെന്ന് മാനവിക്രമൻ പറഞ്ഞു. മാനവിക്രമൻ സ്ഥലം കൊടുത്തു, സയ്യിദ് ജിഫ്രി സ്ഥലം ചൂണ്ടിക്കാണിക്കൊടുത്തു. പൈസ ചെലവാക്കിയത് ടിപ്പു സുൽത്താനാണെന്ന് ഒരഭിപ്രായം. ഏത് ഇന്നും നിലക്കാത്ത മാനാഞ്ചറയിലെ വെള്ളം കറാമത്തിന്റെ ഉള്ള നിങ്ങൾ ചിന്തിക്കണം. അതാണ് ജൗഹറത്തു തൗഹീദ് റിസ്ഖുൽ അസ്ഫിയാ. ഇതാണ് മഹത്തുക്കളായ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ. ഇവരാണ് നിങ്ങൾ ചിന്തിക്കണം. ഇതാ ബഹുമാനപ്പെട്ട പ്രഗൽഭ സൂഫിയായിരുന്നു മഞ്ഞക്കുളത്തെ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ിൽ തീവണ്ടിക്ക് കുത്തി തറച്ചോണ്ടെ കുതിരെ കുന്നോവർ. ഗുരുവാരെ മക്കുബാറൻ ഡരികിൽ തീവണ്ടിക്ക് കുത്തി തറച്ചോണ്ടെ കുതിരെ കുന്നോവർ. സായിപ്പ് മക്കുബറ പൊളിക്കാൻ വേണ്ടി സായിപ്പ് വന്നു. അതിലൂടെ തീവണ്ടിപ്പാല കൊണ്ടുപോകേണ്ടിയിരുന്നു. തീവണ്ടിപ്പാലൊക്കെ കുത്തിയടിക്കാൻ വേണ്ടി, മക്കബറ പൊളിക്കാൻ വേണ്ടി, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കബറ പൊളിക്കാൻ വേണ്ടി സായിപ്പ് വന്നു. കുതിരപ്പുറത്ത് വന്നിറങ്ങിയിട്ട് കുതിരയെ കെട്ടി അതാ പ്ലാൻ എടുത്തിട്ട് കുത്തിയടിക്കാൻ ഒരുങ്ങുമ്പോൾ സായിപ്പ് വന്ന ഉന്നതമായ അശ്വം, ഉന്നതമായ കുതിര വീണ് ചത്തൂൺ. സായിപ്പിന് ചിന്തിച്ചു, ഇത് നമ്മൾ കളിച്ചാൽ അത് നല്ലല്ല. സായിപ്പ് ഒഴിവായി പോയി, തീവണ്ടി വളച്ചു. ഇന്ന് അവിടെ തന്നെയാണ്. അതാണ് ഗുരുവാരെ മക്കുബാറൻ ഡരികിൽ തീവണ്ടിക്ക് കുട്ടി തറച്ചോണ്ടെ കുടിരെ കൊന്നോവർ. നമ്മളെന്തു പറഞ്ഞു? ഏയ് അങ്ങനൊന്നും ഉണ്ടാവില്ല എന്നും. അതിന് കാരണമുണ്ട്. അന്നാ സ്വാദവുമാ ജഹിലു, മനുഷ്യൻ അവന് കഴിവില്ലാത്തതിന്റെ ശത്രുവാണ്. എനിക്ക് കഴിയാത്തത് ഇനി ആർക്കും കഴിയില്ല. എന്റെ സംഘടനയിൽ ഇത് കഴിയുന്ന ഒരാളില്ലെങ്കിൽ പിന്നെ ഞാൻ തീരുമാനിക്ക. അങ്ങനെ ഒരാൾക്കും കഴിയില്ല. ചില സംഘടനകളിലൊന്നും അതിന് ആളില്ല. എന്റെ തിരുപ്പഴച്ചി മുഹമ്മദ് മുസ്ലിയാരെ അവിടുത്തെ പള്ളിയിലേക്ക് മാർച്ച് ചെയ്തവർ തൂത്തിപ്പോയില്ലേ? ഇനിയും തൂത്തിപ്പോകും. ഇത് പാഠം പഠിക്കും. അത് മതിയോ? അസുറിന്റെ വലിയാണ്. ജീവിക്കുന്നവരെ വല്ലാതെ പ്രശംസിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാസുറിന്റെ വലിയായ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ മഹാനാണെന്ന് ശംസുൽ ഉലമ പോലും അനവധി ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ തോറ്റിപ്പോയില്ലേ? അള്ളാഹുമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മനുഷ്യൻ ചിന്തിക്കണം. അതാണ് 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 ബഹുമാനപ്പെട്ട മഹാന്മാരായ സുനഫായി സുദ്ദുറാരി കിതാബുൽ അർഖിയ ജൗഹറത്തു തൗഹീദ് റിസ്ഖുൽ അസ്ഫിയ. അതിനെന്താ വേണം? ഇവിടെ തസവുഫ് മടങ്ങി വരണമെങ്കിൽ പള്ളി ദർസം മടങ്ങി വരണം. പള്ളി ദർസം മടങ്ങി എന്നാ പോരാ, മൊലാളിമാരെ മക്കളെ പറഞ്ഞേക്കണം.
ഇവിടെ എന്റെ നമ്മളെ കുട്ടികളെ നമ്മൾ വെസ്റ്റേണിസം തീറ്റി ഇന്നലില്ല ഈ കണ്ണുപൂട്ടുന്നവരെ ഈ ബെയ്ത്ത് ചെല്ലുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കണ്ണുപൂട്ടുന്നവർ ഈ ബെയ്ത്തിലിരുന്നു. കാരണം എല്ലാവരും ദർസിൽ രണ്ടോ മൂന്നോ കൊല്ലം പഠിക്കും. ഇതായിരിക്കുന്ന തങ്ങൾ പാപ്പ അവരോട് ചോദിക്കി ചെറുമോത്ത തങ്ങൾ പാപ്പ ഇരിക്കുന്നു വരെ സമാനിൽ ദർസ് പഠിക്കാത്തൊരു നാടനുണ്ടോ? നാടനേങ്ങി. കാരണം എന്തുകൊണ്ട്? പള്ളി ദർസ് പോയി, പള്ളി ദർസ് പോയി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉറക്കം പറയാം, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണം. ഇത് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാ. പള്ളി ദർസുകൾ ഉണ്ടായിരുന്നു, എല്ലാവരും ഹദ്ദാദ് ചെല്ലിയിരുന്നു. ഹദ്ദാദ് ചെല്ലാത്ത വീടോ പള്ളിയോ ഉണ്ടായിരുന്നില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, അസൂയ പോകാനും അസൂയ ഫലിക്കാതിരിക്കാനും ഒരാൾ നമ്മളെ അസൂയപ്പെട്ടാൽ ഫലിക്കാതിരിക്കാനുള്ള ഒരു മാർഗമുണ്ട്. ഔദു ബികലിമാത്തില്ലാഹി മിനു ശർരി മാ ഖലഖ്. ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ നവോത്ഥാന നായകന്മാരിൽ ഒരാൾ ഖൈരമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ കണ്ട ഒരു അനുഭവം എന്റെ ബാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ സാംസ്കാരിക രാഷ്ട്രീയ മുസ്ലിം നവോത്ഥാന നേതാക്കളിൽ ഒരാളായിരുന്ന, ഞാൻ രാഷ്ട്രീയം പറയല്ല, ഒരാളായിരുന്ന ഖൈരമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ കാണാൻ വേണ്ടി ബാപ്പ പോയ ഒരു അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. മഗ്രിബിന് പള്ളിയിൽ വന്നിട്ട് ഇശ കഴിയാതെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല, ഒന്ന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. മകരം നിസ്കരിച്ച് അവിടെ ഇരുന്ന് തസ്ബീഹ് ചൊല്ലി, പിന്നെ കുറെ സുന്നത്ത് നിസ്കരിച്ചു. അപ്പൊ ഇശാന്റെ ബാങ്ക് കൊടുത്തു. അത് കഴിഞ്ഞ് റവാത്തിബ് നമസ്കരിച്ച് അവിടെ ഇരുന്നപ്പോൾ ഹദ്ദാദ് ചൊല്ലി, എല്ലാവരും ഇരുന്ന്. അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് അതിന്റെ റവാത്തിബും കഴിഞ്ഞിട്ട് പിന്നെയാണ് പുറത്തിറങ്ങിയത്. ചിന്തിക്കണം. ഇതിന്റെ വാപ്പനോട് പലവട്ടം പറഞ്ഞൊരു അനുഭവം. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആളുകൾക്ക് വരെ, രാഷ്ട്രീയ നേതാക്കൾക്ക് വരെ ഹജ്ജാദ് ചെല്ലാത്ത ഒരാളുണ്ടായിരുന്നില്ല. ഇന്നെന്താ അവസ്ഥ? ഇന്നത്തെ എന്താ? എല്ലാ നന്മയും പോയി. കാരണം എന്താ? പഠിക്കേണ്ടത് പഠിപ്പിക്കേണ്ട നേരത്തെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് പള്ളി ദർസ് മടക്കി കൊണ്ടുവരണം. അത് നിർബന്ധം. ഇത് സമുദായം രക്ഷപ്പെടില്ല. നമ്മളെ കുട്ടികളെ നമ്മൾ ആ നേരത്തെ കമ്പ്യൂട്ടറിലേക്ക് അയച്ചു. കമ്പ്യൂട്ടർ സെന്ററിൽ അവരെന്താ കാണുന്നത്? ബ്ലൂ ഫിലിം. അവരാ ഹദ്ദാദ് ചെല്ലിയിരുന്ന സമയത്ത് അവര് കാണുന്നത് ബ്ലൂ ഫിലിം. എങ്ങനെയാ ഉമ്മത്ത് നന്നാവും? എങ്ങനെയാ സമുദായം നന്നാവും? ആ മക്കളെയും അതിന്റെ അവന്റെ പെങ്ങളെയും ആങ്ങളെയും ഒരുപോലെ ഒരു നേരത്തെ വീട്ടിൽ ഉപേക്ഷിച്ച് പോകാൻ പറ്റാത്തതാണ് ഇന്നത്തെ സാഹചര്യം. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു എന്തേ എങ്ങനെയായത്? തമ്മാടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ എങ്ങനെ ആശയുന്നില്ല. ഇന്ന് സാർവത്രികമാണ് കാര്യം. കാരണം ആത്മാവിന്റെ ഭക്ഷണം, റിസ്ഖുൽ അസ്ഫിയ, ആത്മാവിന്റെ ഭക്ഷണം, സൂഫിയാക്കളെ ഭക്ഷണം നമ്മൾ നഷ്ടപ്പെടുത്തിയിരിക്കുകയാ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളെ നന്നാക്കണമേ റബ്ബേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ, ഞങ്ങളെ സ്വീകരിക്കണമേ റബ്ബേ, തൗഫീഖ് ചെയ്യണമേ റബ്ബേ, വിഷമങ്ങൾ തീർക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ മാണിയൂർ ഉസ്താദ്, മാണിയൂര് കണ്ണൂരിനും ധാരാളം അപ്പുറം സുബഹ് നിസ്കരിച്ച് പാഞ്ഞു വന്നതാണ് ഈ സദസ്സിലൊന്ന് പങ്കെടുക്കാൻ വേണ്ടി. മിനിഞ്ഞാന്ന് ഞാൻ ബഹുമാനപ്പെട്ടവർക്ക് വിളിച്ചപ്പോ ദുബൈയിൽ നിന്ന് വരുന്ന വണ്ടിയിലാണ് അറ്റൻഡ് ചെയ്തത്. ഞാൻ ദുബൈയിൽ നിന്ന് ഇറങ്ങി വരണേ ഉള്ളൂ, എന്താണെങ്കിലും മറ്റന്നാ വരും എന്നോട് പറഞ്ഞു. ഈ സദസ്സിനോടും ദീനിനോടും വളർന്നു വരുന്ന ഞങ്ങളെപ്പോലെയുള്ള തലമുറകളോടുമുള്ള അവരുടെ പ്രോത്സാഹനവും സ്വീകാര്യതയും താല്പര്യവും ഒക്കെയാണ് അതിന് കാരണം. അള്ളാഹു തആല ആ ആലിമീങ്ങൾക്കൊക്കെ ഇജ്ജത്ത് നൽകട്ടെ. സി കെ കെ മാണിയൂര്, അതുപോലെ അള്ളാഹു അങ്ങനെ അള്ളാഹു അവർക്കൊക്കെ നല്ല റഹ്മത്തും റാഹത്തും കുടുംബത്തിലെ അഭിവൃദ്ധിയും അള്ളാഹു തആല നൽകട്ടെ. ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി കണ്ണൂരപ്പുറത്തുനിന്ന് വന്നവരാണവർ. പിന്നെ ധാരാളം ആളുകളുണ്ട്. തുടക്കം മുതലേ ഇവിടെ നമ്മളോട് സഹകരിച്ച് നിൽക്കുന്ന നമ്മുടെ തന്നെ സംഘാടകൻ മുക്കമുബർ ഫൈസി, പിന്നെ നമ്മുടെ നാട്ടുകാരൻ അബുഹാജി, വളരെ കൃത്യമായി ഭാര്യയുടെ ഉമ്മാക്ക് വളരെ ബുദ്ധിമുട്ടി ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടും ഈ പരിപാടി മുടങ്ങാതെ വന്നിരുന്ന അവരുടെ ഭാര്യയുടെ മാതാവ് മരിച്ചുപോയി. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. اللهم ارنا الحق حقا وارزقنا اتباعه وارنا الباطل باطلا وارزقنا اجتنابه. اللهم اعزنا بعزتك وانصرنا بنصرتك وارحمنا برحمتك
ورحمتك وسعت كل شيء. ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم اجعلنا من التوابين، وجعلنا من المتطهرين، وجعلنا من عبادك الصالحين، وجعلنا من أهل الجنة، ولا تجعلنا من أهل النار. يا ودود يا ودود يا ودود، يا فعال لما يريد، يا ذا العرش المجيد، يا فعال لما يريد. نسألك بعزتك يا الله، وبأسمائك الحسنى، وبصفاتك العلى، وبحق حبيبك محمد، وبحق جبريل، وبميكائيل، وبإسرافيل، وبعزرائيل، وبسائر ملائكتك الكرام، بالحفظة الروحانية الإنسية والجنية. ونسألك يا الله، ونسألك يا الله أن تحفظنا من كل ذي شر، أن تحفظنا من سحر الساحرين، ومن عين العينين، من فساد المفسدين، ومن كبر المتكبرين، من شر كل ذي شر. ശംസുൽ ഉലമയും കണ്ണിയത്തോരും പാണക്കാട്ട് പൂക്കോയയും അഫക്തങ്ങളും ഇവിടെ വെളിച്ചമാക്കി വന്ന ആ വഴി ഉജ്ജ്വലിപ്പിച്ച് ഞങ്ങളെ പദ്ധതി തീർത്ത് അവരെപ്പോലെ വെളിച്ചമുള്ള ഒരു ജനത കേൾപ്പിച്ചു കൊടുത്ത് കണ്ണടക്കാൻ റബ്ബേ നീ ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ. ഞങ്ങളെ ഈ സദസ് നീ നിലനിർത്തണമേ റബ്ബേ. ഇതിനെ സഹായിക്കുന്നവരെ സഹായിക്കണമേ റബ്ബേ. സ്വർഗം ദാനമായി തരണമേ റബ്ബേ. ഞങ്ങൾക്ക് അതിനൊന്നും കരുത്തില്ല. إلهي لستُ للفردوس أهلا ولا أقوى على نار الجحيم. أوسان تبطليك ഞങ്ങൾ കടന്നു പരിശോനെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഞങ്ങളൊന്നും ചെയ്താൽ റബ്ബേ റഹ്മാനെ ഞങ്ങൾ നിനക്ക് വേണ്ടി അമല് ചെയ്താൽ കബൂലാക്കേണ്ടത് നീയാണ്. നീ കബൂലാക്കണമേ തമ്പുരാൻ. ഞങ്ങൾ ചെയ്യുന്നതിനെ പറ്റി ഞങ്ങൾക്ക് ബോധ്യവുമില്ല. ഞങ്ങൾ വിഡ്ഢികളാണ്, ഞങ്ങൾ വിരല്ലാത്തവരാണ്. പൊക്കുണ്ട കൈ പോലും ദമ്പുള്ള കൈയാണ് പരിശോനെ. എങ്കിലും നീ കുറ്റല്ലാത്തവനെ, ഞങ്ങളല്ലേ കുറ്റമുള്ളവർ, നീ കുറ്റമില്ലാത്തവനല്ലേ റബ്ബേ. നീ ഞങ്ങൾക്ക് മാപ്പാക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളെമ്പാടും കുറ്റമുള്ളവരാണെങ്കിലും ഞങ്ങളെ കുറ്റത്തിന് പരിധിയുണ്ട്, നിന്റെ മഗ്ഫിറത്തിന് പരിധിയില്ല. ഞങ്ങൾക്ക് കുറ്റത്തിനൊരു പരിധിയുണ്ട്, ഞങ്ങൾ എത്ര കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് പരിധിയുണ്ട്. നിന്റെ മഗ്ഫിറത്തിനോ പരിധിയില്ല. അറ്റല്ലാത്ത നിന്റെ മഗ്ഫിറത്തിന്റെ ബഹറിൽ, അതിന്റെ ഒരു മൂലയിൽ തൊടാൻ പോലും ഞങ്ങളെ ദമ്പുണ്ടാവൂല. അള്ളാഹുവേ, മാപ്പാക്കണമേ റബ്ബേ, പൊറുത്തരണമേ റബ്ബേ. പിന്നെ അമലിന്റെ കാര്യം, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഞങ്ങൾക്ക് പ്രതീക്ഷ നിന്റെ റഹ്മത്തിലാണ്. ഞങ്ങളെ അമലിലല്ല ഞങ്ങളെ പ്രതീക്ഷ, നിന്റെ റഹ്മത്തിലാണ്. ആ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ സ്വർഗം തരണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളെ നീ അഴുത്തി കാക്കണമേ റബ്ബേ. അള്ളാഹുവെ, കഴിഞ്ഞ കൊല്ലം ബുദ്ധിമുട്ടിയും ഇവിടെ പാഞ്ഞു വന്നു. അന്നും ആ മനുഷ്യന് രോഗമുണ്ട്. ഇവിടെ വന്ന് കരളരിയിപ്പിക്കുന്ന ഒരു ദ്വായം ചെയ്ത് നല്ല വാക്കും പറഞ്ഞ് ഇവിടുന്ന് പോയ സയ്യിദ് ഉമർ ലേശിയാഹുലങ്ങൾ, ആ നാമത്തിലാണ് ഈ നഗർ. ഉർക്കണി മഗ്ഫിറത്ത് നൽകണമേ റബ്ബ്, മർഹമത്ത് നൽകണമേ റബ്ബേ. എന്റെ വഴി നല്ലതാണ് കേട്ടോ എന്ന് മരണത്തിലും ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ മഹാൻ, മരിക്കുമ്പോഴും ഈ വഴി തന്നെ തെരഞ്ഞെടുത്തോളൂ കേട്ടോ, ഈ വഴി നല്ലതാണ് എന്ന് മരണം കൊണ്ടുപോലും ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ മഹാൻ പഠിച്ചവനെ നീ മഗ്ഫിറത്ത് നൽകണമേ റബ്ബ്, മർഹമത്ത് നൽകണമേ റബ്ബേ. ഫിർദൗസിന്റെ വാതിൽ തുറന്നു കൊടുക്കണമേ റബ്ബേ. അങ്ങനെ പലരും ഈ സദസ്സിൽ രണ്ടു കൊല്ലം മുമ്പ് വന്നിരുന്ന് കേസറ്റ് മുഴുവനും കൊണ്ടുപോയി കേട്ട പാണക്കാട്ട ഉമ്മയായ ഷരീഫ ഫാത്തിമ ബീവി, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങളുടെ മകളും പാണക്കാട്ട് വല്യങ്ങൾ പാപ്പാന്റെ ഭാര്യയുമായിരുന്നവർ ഈ ക്ലാസ്സിൽ വന്നിരുന്ന് മുഴുവനും വയസ്സ് ക്ലാസ് കേൾക്കുകയും അവർക്ക് ക്ലാസ് കേൾക്കാൻ വേണ്ടി ഈ പള്ളിയിൽ വല്യങ്ങൾ പാപ്പ ചാരിയിരുന്ന ഒരു ദിവസം ഉണ്ടായിട്ടുണ്ട്. പഠിച്ചവനെ, അവരിന്ന് മണ്ണിന്റെ ചുവട്ടില. നീ മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ, നീ മർഹമത്ത് നൽകണമേ റബ്ബേ. ആ മഹാന്മാരിലേക്ക് ഞങ്ങളെ ചേർത്ത് മുസ്തഫ നബിയിലേക്ക് ചേർക്കണമേ റബ്ബേ. എല്ലാ നല്ല മനുഷ്യന്മാരും ഞങ്ങളെ ഇഷ്ടപ്പെടണമേ റബ്ബേ. എല്ലാ നല്ല മനുഷ്യന്മാരും ഞങ്ങളെ ഇഷ്ടപ്പെടണമേ റബ്ബേ. അയാൾ നമ്മൾ ഞങ്ങളൊക്കെ മരിച്ചാല് അയാൾ ഒരു നല്ലവനായിരുന്നു എന്ന് മുഅ്മിനീങ്ങളെ കൊണ്ട് പറയിപ്പിക്കണമേ റബ്ബേ. ദുനിയാവിലെ റിയാഇനെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. ആഖിറത്തിലെമ്പാടും നിറച്ചു തരണമേ റബ്ബേ. കൃഷിയിലും കച്ചവടത്തിലും ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. അഭിവൃദ്ധി തരണമേ റബ്ബേ. എടുത്ത പോക്കറ്റിൽ നിന്ന് 1.5 ലക്ഷം 2.5 ലക്ഷം എടുത്താലും അതിനേക്കാൾ ഇരട്ടി ആ പോക്കറ്റിൽ നിറച്ചിട്ട് കൊടുക്കണമേ തമ്പുരാൻ. കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ രക്ഷിതാവേ, ക്യാൻസറിനെ തൊട്ട് കാക്കണമേ റബ്ബേ. ഹാർട്ടിന്റെ തകരാറ്, കിഡ്നിയുടെ തകരാറ്, ശ്വാസകോശ കുഴപ്പങ്ങൾ എല്ലാത്തിനെ തൊട്ടും കാക്കണമേ റബ്ബേ. വഷളത്തരത്തിന്റെ ഏഡ്സ് രോഗം ഒരു മുസ്ലിം കുടുംബത്തിലും ഉണ്ടാകരുത് തമ്പുരാന്, നീ കാക്കണമേ റബ്ബേ.
നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. 40 മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ വലിയുണ്ടാണ് ഉണ്ട് എന്നാണല്ലോ. ഇത് 40 ആയിരക്കണക്കിനാണ് പഠിച്ചവനെ. സ്വായിമീങ്ങളുമാണ് ആ മുഅ്മിനീങ്ങളെ ബറക്കത്തുകൊണ്ട് ദുആ ഖബൂലാക്കണമേ റബ്ബേ. അല്ലാഹുവേ ഇറാഖികൾക്ക് മോചനം നൽകണമേ റബ്ബേ. അവരെ പ്രശ്നങ്ങൾ തീർക്കണമേ റബ്ബേ. അവരെ നരയാനായാട്ട് നടക്കുന്ന തമ്മാടി കൂട്ടത്തിന് ഒന്നിരിക്കൽ ഹിദായത്ത് കൊടുക്കണമേ റബ്ബേ. അല്ലെങ്കിൽ അവരെ ശരണത്തൊട്ട് മുസ്ലിം ഉമ്മത്തിനെ കാക്കണമേ റബ്ബേ. മറാട്ടിലെ കുറ്റവാളികളാണെങ്കിലും നിരപരാധികളാണെങ്കിലും അള്ളാഹുവേ പാവപ്പെട്ടവരെത്രയോ ജയിലിലുണ്ട്, അവരെയൊക്കെ നീ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. അവരെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അവരെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അള്ളാഹുവേ സാമുദായിക സ്പർദ്ധയെ തൊട്ട് കാക്കണമേ റബ്ബേ. മറാട്ടിലെ ഹിന്ദുക്കൾ തന്നെ വന്ന് അത് സാരല്യ ഞങ്ങൾ ക്ഷമിച്ച് ഇനി പോട്ടെ, ഇനി നമ്മളിടയിൽ അങ്ങനെയൊന്നും ഉണ്ടാകരുത്, നമ്മളൊരു നാട്ടുകാരാണ് ഒരു ചോരയാണ് എന്ന് പറയുന്നൊരവസ്ഥ. അള്ളാഹുവെ അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാക്കി തരണമേ തമ്പുരാനെ. എല്ലാവരെയും നന്നാക്കണമേ റബ്ബേ. അസൂയെ തൊട്ടും കലാപങ്ങളെ തൊട്ടും എല്ലാവരെയും കാക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ രാജ്യത്തിന് നല്ലത് വരണമേ റബ്ബേ. ഞങ്ങളുടെ സംസ്ഥാനത്തിന് നല്ലത് വരണമേ റബ്ബേ. അള്ളാഹുവേ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലും അങ്ങാടിയിലും ബോംബ് വെക്കുന്നവർക്ക് നല്ല ബോധം കൊടുക്കണമേ റബ്ബേ. അള്ളാഹുവെ നല്ല ബോധം കൊടുക്കണമേ റബ്ബേ. ഏതെങ്കിലും മുസ്ലിം അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവന് നല്ല ബോധം കൊടുക്കണമേ റബ്ബേ. ആരെങ്കിലും മുസ്ലിമിന്റെ തലയിലിടാൻ വേണ്ടി അജാതി തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ മര്യാദ പഠിപ്പിക്കണമേ തമ്പുരാനെ. ഞങ്ങളെ കാക്കണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എന്റെ അബൂബക്കറിനെയും എന്റെ ഉമറിനെയും ഞാൻ കൈ പിടിച്ചാണ് കൊണ്ടുവരിക, ഇവരെ രണ്ടാളെയും കൈ ഞാൻ പിടിച്ചുകൊള്ളും എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. പഠിച്ചവനെ, ഞങ്ങൾക്കും മാഷറയിൽ കൈയൊടിക്കാൻ ഒരാളെ കിട്ടണമേ. ഞങ്ങൾക്കും ഒരാളെ തരണമേ റബ്ബേ. ഈ ഇത്രയും കണ്ടു കാണപ്പെട്ട മഹാന്മാരൊക്കെ ഞങ്ങൾ പറഞ്ഞത് ഒരാളെങ്കിലും ഞങ്ങളെ കൈമ പിടിച്ചിട്ട് ഇങ്ങോട്ട് പോരെ, മുകൊണ്ട് പോയി നോക്കുക, റബ്ബെ നമ്മളെ ഒഴിവാക്കൂല എന്ന് പറയാൻ ഒരാളെ കിട്ടാൻ വേണ്ടിയാണ്. റബ്ബേ എന്നെ കോടതിയിലേക്ക് വരുമ്പോ ഒരാളെ ഞങ്ങൾക്കും നൽകണമേ റബ്ബേ. ഒരാളിലേക്ക് ഞങ്ങളെ കൈമേൽപ്പിക്കണമേ റബ്ബേ. ഒരാളെ കയ്യിലേക്ക് ഞങ്ങളെ കൈമേൽപ്പിക്കണമേ റബ്ബേ. നീ ഞങ്ങളെ വെറുതെയാക്കിയതേ റബ്ബേ. അല്ലാഹുവേ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഖിനാ അദാബന്നാർ വഖിനാ അദാബന്നാർ വഖിനാ അദാബന്നാർ വഖിനാ അദാബന്നാർ വഖിനാ അദാബന്നാർ തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്